എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച എസൻസ് ഗ്ലോബൽ തൃശ്ശൂരിൻ്റെ പ്രവർത്തകരോട്, അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെയൊരു സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സമയമൊട്ടും കളയാതെ വിഷയത്തിലേക്ക് കടക്കാം. റാവുത്തർ, ഈ റാവുത്തർ എന്ന് കേൾക്കുമ്പോൾ ഇത് പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവും. ഞാൻ ഉദ്ദേശിക്കുന്നത് വിയറ്റ്നാം കോളേജിൽ എന്ന് പറയുന്ന സിനിമയിലെ റാവുത്തർ തന്നെയാണ്. ഇവിടെ നിങ്ങൾ വൈശാലി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. വൈശാലി കണ്ടത് ചിലപ്പോൾ നിങ്ങളീ എൻ്റെ ഇടതുവശത്ത് കാണുന്ന രണ്ട് പേര് തമ്മിലുള്ള ബന്ധം ശ്രദ്ധിക്കാനാണ് വൈശാലി കണ്ടതെങ്കിൽ, യഥാർത്ഥത്തിൽ നിങ്ങളോട് സംവദിക്കുന്ന ഒരു പ്രഭാഷണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം ആ സിനിമ കണ്ടത് ആ ബന്ധം അതിൽ ഫോക്കസ് ചെയ്താണ്, അവിടെ എന്ത് സംഭവിക്കുന്നു. പക്ഷെ രണ്ടാമത് ഒരു സീൻ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിൽ ഒരു രാജാവും ഒരു പുരോഹിതനുമാണുള്ളത്. ആ വൈശാലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലെയും അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ രാജാവും പുരോഹിതനുമായിട്ടുള്ള ചില ചർച്ചകളും തീരുമാനങ്ങളും അടിസ്ഥാനത്തിലാണ് ഋഷ്യശൃംഗനെ കൊണ്ടുവരുന്നതും അതിനായി ഒരു സുന്ദരിയെ നിയോഗിക്കുന്നതും അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ട് വരുന്നത് ഈ രാജാവും പുരോഹിതനുമായിട്ടുള്ള ചർച്ചയിലൂടെയാണ്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതേ സെറ്റപ്പാണ് ഉണ്ടായിരുന്നെങ്കിൽ പകർച്ചവ്യാധികൾക്ക് വാക്സിൻ കണ്ടുപിടിക്കേണ്ടെന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമായിരുന്നില്ല. കാരണം രാജപുരോഹിതന്മാരും മുനിമാരോ അല്ലെങ്കിൽ ഋഷിമാരോ ഒക്കെ വന്നവർ പെട്ടെന്ന് അവരതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ചു, പെട്ടെന്ന് അവരത് കണ്ടുപിടിച്ച് കളയും. പിന്നെ അവിടെ ഫൈസറിൻ്റെ ആവശ്യമില്ല, പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആവശ്യമില്ല. അവർ ആ രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിക്കും. എന്താണ് കാരണം? ദൈവകോപം. അതായിരിക്കും നോർമലി കണ്ടുപിടിക്കുന്ന കാരണം. എല്ലാ രോഗങ്ങളും പരിഹരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ശാപം. ഇപ്പോൾ അവിടെ വരുന്ന ഡ്രൗട്ട് അല്ലെങ്കിൽ വരൾച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് എന്താണ് എന്ന് രാജഗുരു പറയുന്നു, രാജാവ് അത് ചെയ്യുന്നു, അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പ്രാചീന കാലഘട്ടങ്ങളിൽ നമ്മളിന്ന് മതം രാഷ്ട്രീയം എന്ന് രണ്ട് രീതി പറയാറുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ഷൻ മറ്റേത് മറിച്ച് ഗ്രൂപ്പ് വഴക്ക്, സീറ്റിനടി, സീറ്റ് കിട്ടാത്തതിലുള്ള പ്രകടനം, കയറി കഴിഞ്ഞിട്ടുള്ള അഴിമതി, ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്നാണ് നമ്മൾ പൊതുവിൽ വിലയിരുത്തുന്നത്. കക്ഷി രാഷ്ട്രീയം, അതിനപ്പുറമുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും പലരും ചിന്തിക്കാറില്ല. മതം പണ്ടേ ഉണ്ട്, പല രൂപത്തിലും പല ഭാവത്തിലും പണ്ടേ ഉള്ള സാധനമാണ്. അപ്പോൾ ഈ മതവും രാഷ്ട്രീയവും തമ്മിൽ രണ്ടായിരിക്കണം എന്നുള്ളതാണല്ലോ മതേതരത്വത്തിൻ്റെ അടിസ്ഥാനം. സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്, അതാണ്. പക്ഷേ നിങ്ങൾ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഇവിടെ രാഷ്ട്രീയം മതം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളില്ല, ഒരു കാര്യമുള്ളൂ. മതം തന്നെയാണ് രാഷ്ട്രീയം, രാഷ്ട്രീയം തന്നെയാണ് മതം. ഇന്ന് രാഷ്ട്രീയം ചെയ്യുന്ന എല്ലാ ധർമ്മവും നിറവേറ്റിക്കൊണ്ടിരുന്നത് മതമാണ് അത്. യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ അറേബ്യൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഇസ്ലാം ആയിരിക്കും. സോ ദർ വാസ് ഇൻ മച്ച് ഓഫ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് പോളിറ്റിക്സ് ഇൻ ദ പാസ്റ്റ്. പക്ഷേ ഇന്നിത് രണ്ടും രണ്ടാകാൻ ശ്രമിക്കുന്നു, രണ്ടാക്കാൻ ശ്രമിക്കുന്നു, ശസ്ത്രക്രിയ ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും അത് സയാമീസ് ട്വിൻസ് പോലെ കൊളിയൂട് ചെയ്ത് വരുന്നു. നമ്മൾ സർജറികൾ പലപ്പോഴും ചെയ്യാറുണ്ട്, പക്ഷേ അത് വീണ്ടും വീണ്ടും ഒരു കൊളിയൂഷനാണ് സംഭവിക്കുന്നത്. ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചിരിക്കുന്ന നാല് പ്രകടനങ്ങളാണ് പ്രൊട്ടസ്റ്റ് എന്ന് പറയാം, മാസീവ് പ്രൊട്ടസ്റ്റ്. ഒരുപക്ഷെ നമ്മളെ സംസ്കാരത്തെ പിടിച്ചുലച്ച, രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച നാല് പ്രൊട്ടസ്റ്റുകളാണ്. ഒന്ന് CAA, അതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് രാജ്യമെമ്പാടും കണ്ടിന്യൂസ് ആയിട്ട് നടന്നത്. രണ്ടാമത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ്, ഫാമേഴ്സിൻ്റെ ലോ, അവരെ സംബന്ധിച്ച് മൂന്ന് ലോസ് ഉണ്ടാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്തു, അതിനെതിരെ നടക്കുന്ന സമരം. പിന്നെ താഴെ കാണുന്നത് ശബരിമല വിധിക്കെതിരെയുള്ള സമരം. അവിടെ 18 വയസ്സിനുള്ള സ്ത്രീകൾ കയറാൻ അവരർഹരാണ് എന്നുള്ള വിധി ഈ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ എതിർക്കുകയാണ്. ഈ മൂന്നെണ്ണത്തിന് സമാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, സതി 1829 സതി നിരോധിച്ചപ്പോൾ കൽക്കട്ടയിലൂടെ ആയിരക്കണക്കിന് സ്ത്രീകൾ പ്രതിഷേധമായി ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. ആ പ്രതിഷേധം അവർ പറഞ്ഞത് ഞങ്ങളുടെ കാര്യം ഞങ്ങളല്ലേ വെന്തിരിയാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനകത്ത് കയറി വെറുതെ അലമ്പുണ്ടാക്കുന്നത് എന്നാണ് അവർ ചോദിച്ച ചോദ്യം. പക്ഷേ ഈ പ്രകടനങ്ങളിലെല്ലാം നിങ്ങൾ കാണുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളും നിലയ്ക്കാത്ത
ഇന്ധനം അതാണ് ഇന്ധനം ഒരിക്കലും നിറയ്ക്കുന്നത് നിങ്ങൾ സാധാരണ ഒരു ഹോമമൊക്കെ ഇങ്ങനെ ജ്വലിപ്പിക്കണമെങ്കിൽ വീണ്ടും വീണ്ടും എന്തെങ്കിലും ഇട്ടു കൊടുക്കണം അത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചോളം അവർ ശരിക്കും ചിലപ്പോൾ കുപ്പിയോ അല്ലെങ്കിൽ യാത്രാ സൗകര്യമോ അല്ലെങ്കിൽ പൈസയൊക്കെ കൊടുത്തായിരിക്കും ആളുകളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഒരു കൊടിയും ഒരു ബാനറും കുറേ മുദ്രാവാക്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ അവർക്ക് എത്ര ദിവസം നിലനിർത്താൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട് നാലാമത്തെ നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സോറി യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നടന്ന സമരമാണ് അതിനെ ഉപരോധിച്ചുകൊണ്ട് ഒരു വിഷയം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാം അതൊരു മാസീവായിട്ടുള്ള സമരം തന്നെയായിരുന്നു ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചു പക്ഷേ അത് രണ്ടാം ദിവസം തികച്ചില്ല അത് നിലനിർത്താൻ പറ്റിയില്ല പക്ഷേ കർഷക സമരങ്ങൾ നിലനിൽക്കുന്നതും സി എ എ പ്രൊട്ടസ്റ്റുകൾ പടർന്നതും ശബരിമല പ്രതിഷേധങ്ങൾ പടർന്നതും എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യെസ് നോ അതിൻ്റെ കാരണം ഈ പ്രകടനത്തിലെല്ലാം പങ്കെടുക്കുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട് ഇപ്പോൾ പലരും പറയുന്നുണ്ടോ കർഷക സമരം ഭയങ്കര സമരമാണ് ഞങ്ങൾ അവിടെ പോയി അത് ചെയ്തു ഇത് ചെയ്തു ഞങ്ങളുടെ വിജയമാണ് എന്നൊക്കെ പല രാഷ്ട്രീയ കക്ഷികളും ചെന്ന് കൊടി കൊണ്ടുവന്ന് കൂടെ കെട്ടുകയും ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് യഥാർത്ഥത്തിൽ അവരുടെ വിജയമോ അവർക്ക് അങ്ങനെ ഒരു വിജയം ഉണ്ടാക്കാനോ സാധിക്കില്ല സി എ എ പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിലും ഇതും ഇത് തന്നെയാണ് പറയുന്നത് അവിടെയാണ് ഞാൻ ഈ രംഗം നിങ്ങൾ ഓർത്താൻ നിങ്ങൾക്ക് മനസ്സിലാവും മോഹൻലാൽ അവിടെ വിയറ്റ്നാം കോളനി ചെന്നിറങ്ങുമ്പോൾ ഒരു ഓട്ടോയ്ക്കകത്താണ് ചെല്ലുന്നത് അവിടെ ഓട്ടോക്കാരും ചെല്ലത്തില്ല കാരണം അതത്ര ഒരു നല്ല സ്ഥലമല്ല ഓട്ടോക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പൈസയ്ക്ക് കേട്ടെന്ന് തർക്കം ഉണ്ടാകുന്നു അന്നേരം 20 രൂപ ചോദിക്കുന്നു 10 രൂപ കൊടുക്കുന്നു 10 രൂപ കൊടുത്തിട്ട് മോഹൻലാൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്നസെൻറ്റിനെ ഓട്ടോക്കാരൻ പിടിച്ചു നിർത്തുന്നു അവിടെ നിൽക്കാൻ പറയുന്നു അവരമ്മ പിടിവലിയാവുന്നു മോഹൻലാൽ ഒരുപാട് മുന്നിൽ കൊണ്ട് മുന്നിൽ പോയി കഴിഞ്ഞു ഏതോ ഒരു സ്വാമി എന്ന് കണ്ടാണ് ക്യാരക്ടറിൻ്റെ പേര് അല്ലേ കുറേ കഴിഞ്ഞാൽ മോഹൻലാൽ പറയും ഉറാവനെന്ന് പറയും അന്നേരം ഓട്ടോക്കാരൻ പറയാൻ വീടില്ല പൈസ എന്നിട്ട് ഞാൻ പോകുള്ളൂ എന്ന് വീണ്ടും ആഹാ നീ അത്രയ്ക്കായോ എന്ന് ചോദിക്കും അപ്പോഴാണ് പുറകിൽ റാവത്തർ വരുന്നത് റാവത്തറുടെ മുഖമാണ് പിന്നെ അവൻ കാണുന്നത് അവൻ പിന്നെ പൈസയും വേണ്ട ഒന്നും വേണ്ട അവൻ ഓട്ടോയ്ക്കകത്ത് കയറി അപ്പോൾ മോഹൻലാൽ ചോദിക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് ആഹാ അപ്പോൾ നിനക്ക് പേടിയുണ്ട് അല്ലേ പേടിയുണ്ട് പക്ഷേ ആ പേടി മോഹൻലാലിൻ്റെ കഥാപാത്രം ഉണ്ടാക്കിയ പേടിയല്ല മറിച്ച് റാവത്തർ ഉണ്ടാക്കിയ പേടിയാണ് ആ റാവുത്തറാണ് മതം എന്ന് പറയുന്നത് ഈ വലിയ മാമാങ്കങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം വൻ വിജയമായി ഇങ്ങനെ ആളി ആളി പടരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തോ അസ്വാഭാവികമായി അതിൻ്റെ പിന്നിലുണ്ട് ഇന്ത്യൻ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മതി വമ്പിച്ച സമരങ്ങളും വൻ പ്രതിഷേധങ്ങളും സ്ട്രഗിളുകളും എല്ലാം നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാന ഇന്ധനമായിട്ട് വർദ്ധിച്ചിട്ടുള്ളത് മതമാണ് അതിശയിച്ചു ഞാൻ പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങളിലൂടെ വന്നു പോയി ഒരു ചുറ്റിക്കെട്ട് അതാണ് ഉദ്ദേശിക്കുന്നത് സി ഇത് ബർണാഷയുടെ ഒരു നാടകമുണ്ട് ആപ്പിൾ കാർട്ട് ആപ്പിൾ കാർട്ട് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ എക്സ്ട്രാവാഗൻസയാണ് ഒരു രാഷ്ട്രീയ സംവാദമാണ് ആ നാടകം അതിനകത്ത് രാജാവിന് വീറ്റോ പവറുണ്ട് അതിനെ പാർലമെൻറ്റും പ്രധാനമന്ത്രിയും മന്ത്രിമാരും അംഗീകരിക്കുന്നില്ല അതാണ് വിഷയം അപ്പോൾ അവർ പറയുന്നത് രാജാവ് ഇങ്ങനൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഒരു അധികാരം കൈയാളാൻ പാടില്ല പാർലമെൻറ്റിന് വഴങ്ങണം എന്ന് പറഞ്ഞ് ഭയങ്കര തർക്കങ്ങൾ നടക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും നാടകത്തിൽ ഇതൊരു ക്ലോസറ്റ് പ്ലേ എന്നാണ് അറിയപ്പെടുന്നത് അതായത് വായിച്ച് രസിക്കാൻ കഴിയുന്ന നാടകം മറിച്ച് അതിൻ്റെ സ്റ്റേജബിലിറ്റി വളരെ ബുദ്ധിമുട്ടാണ് കാരണം 1.5-2 പേജുള്ള ഒരു ഡയലോഗൊക്കെ ഒരാൾക്ക് പറയേണ്ടി വരും അത്ര നീണ്ട ഡയലോഗുകളാണ് ആപ്പിൾ കാർട്ടിൽ വായിച്ചിരിക്കാൻ നല്ല രസമാണ് അപ്പം രാജാവും പ്രധാനമന്ത്രിയും പ്രോട്ടിയസ് എന്നാണ് പ്രധാനമന്ത്രിയുടെ പേര് മാഗ്നസ് എന്നാണ് രാജാവിൻ്റെ പേര് അവർ തമ്മിലുള്ള ഘോരമായിട്ടുള്ള വിത്ത് കമ്പാറ്റ്സ് ആണ് ബൗദ്ധിക യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അവസാനം രാജാവിന് കീഴടങ്ങേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥയായി വീറ്റോ പവറും എല്ലാ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷനും പവറും കഴിഞ്ഞിട്ട് ഒരു നോമിനൽ ഹെഡായിട്ട് രാജാവ് നിൽക്കണം എന്നുള്ളത് അപ്പോഴാണ് രാജാവ് ഈ പ്രധാനമന്ത്രിയുടെയും ജനാധിപത്യ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികളുടെ എല്ലാം ഈ ആപ്പിൾ കാർട്ട് അപ്സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ആപ്പിൾ ഇരിക്കുന്ന വണ്ടിയെടുത്ത് തലകീഴായി മറിക്കുക എന്നാണ് എൻ്റെ അർത്ഥം അപ്സെറ്റിംഗ് ദ ആപ്പിൾ കാർട്ട് അതിൽ നിന്നാണ് ആപ്പിൾ കാർട്ട് വന്നിരിക്കുന്നത് അല്ലാതെ നത്തിങ് ടു ഡു വിത്ത് ആപ്പിൾ കാർട്ട് ആ നാടകത്തിൽ ആപ്പിളും കാർട്ടും ഒന്നുമില്ല മറിച്ച് അപ്സെറ്റിംഗ് ആപ്പിൾ കാർട്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിൻ്റെ അപ്സെറ്റിംഗ് മാറ്റിയിട്ട് ആപ്പിൾ കാർട്ട് എന്നിട്ട് നിൽക്കുന്നു എന്താണ് മാഗ്നസ് പറയുന്നതെന്നറിയാമോ മാഗ്നസ് പറയുന്ന ഇതേ ഉള്ളൂ ഒരു കാര്യം ചെയ്യ് ഞാൻ എൻ്റെ അധികാരങ്ങളെല്ലാം ഒഴിഞ്ഞിട്ട് ഒരു നോമിനൽ ഹെഡായിരിക്കണമെന്ന് നിങ്ങൾ പറയുന്നു ശരി എനിക്കതിന് താല്പര്യമില്ല ഞാൻ രാജാധികാരം ഒഴിയുകയാണ് അബ്ഡിക്കേറ്റ് ചെയ്യുകയാണ് പകരം ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു ഐ എം ഗോയിങ് ടു
ഫോം എ പാർട്ടി ദെൻ കണ്ടസ്റ്റ് ഇലക്ഷൻസ് ഇത് കേട്ടപ്പോഴത്തേക്ക് പ്രോട്ടിയസിൻ്റെയും പ്രധാനമന്ത്രിയുടെയൊക്കെ എല്ലാം ആപ്പിൾ കാർട്ട് അപ്സെറ്റായി. അവർ നോക്കിയപ്പം അത് ശരിയാവില്ല, രാജാവ് തന്നെ പാർട്ടിയായി രാഷ്ട്രീയമായി മാറുന്നു, അപ്പോൾ അവരുടെ രാഷ്ട്രീയ സാധ്യതകൾ മൊത്തത്തിൽ പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഇവരെ പ്ലേറ്റ് മാറ്റിച്ചവിട്ടാണ് പ്രധാനമന്ത്രി. ഏ അത് വേണ്ട, അങ്ങനെ ഒരു ഒരു നിശ്ചയത്തിലേക്ക് അവസാനം പോവുകയും ഈ ഒരു തുറുപ്പ് ചീട്ടുകൊണ്ട് രാജാവ് താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള ഒരൊറ്റ തുറുപ്പ് ചീട്ടുകൊണ്ട് രാജാവ് രാഷ്ട്രീയക്കാരുടെ വായ മൂടിക്കെട്ടുകയും ചെയ്യുന്നു. അതാണ് നാടകത്തിൻ്റെ അടിസ്ഥാനം. ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികളും ഭയക്കുന്നത്. അവർ മതം സ്വയം രാഷ്ട്രീയം ആയി മാറും എന്നുള്ള ഭീതിയിലാണ്. കാരണം ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മതേതരത്വമാണ്, മതം ഉപയോഗിക്കാൻ പാടില്ല, മതം അതിചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ രാഷ്ട്രീയം മുഴുവൻ മതമയമാണ്. പക്ഷേ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ മതത്തെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുകയും പ്രീണിപ്പിക്കുകയും പാലൂട്ടി വളർത്തുകയും എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതം തന്നെ, മതങ്ങൾ തന്നെ രാഷ്ട്രീയ പാർട്ടികളായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇസ്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അങ്ങ് മാറുകയാണ്. ഇസ്ലാം, ക്രിസ്ത്യൻ, ഹിന്ദു രാഷ്ട്രീയ പാർട്ടി, വേറെ പാർട്ടിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ജനതാദൾ യുവിൻ്റെയും RSP ബോൾഷെവിക്കിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്തായാലും അവിടെ ഞങ്ങൾ നല്ല ആളുകളെ പള്ളിയിൽ വെച്ച് കൂടി തിരഞ്ഞെടുത്ത് വിട്ടോളാം, അവിടെ തിരുവനന്തപുരത്ത് വന്നിരുന്ന് ചെയ്തോളാം. അങ്ങനെ വരുന്നതിന് എന്താ പ്രശ്നം? അങ്ങനെ വന്നുകൂടെ? അങ്ങനൊരു വലിയൊരു ഭയം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതിങ്ങനെയൊക്കെ നടക്കുമോ? ഇന്ത്യയിൽ ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത്? നിങ്ങൾ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്നൊരു സാധനം കേട്ടിട്ടുണ്ടോ? സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്, ഓരോ മതത്തിനും സ്വന്തമായ നിയോജകമണ്ഡലങ്ങൾ, അവിടെ ആ മതത്തിൽപ്പെട്ടവർ മാത്രം വോട്ട് ചെയ്യുക, അവർ മാത്രം തിരഞ്ഞെടുക്കുക, അവരവിടെ പോയിട്ട് ആ മതമായി പാർലമെൻറ്റിൽ ഇരിക്കുക അല്ലെങ്കിൽ കൗൺസിലിൽ ഇരിക്കുക. അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ. ഇപ്പം എല്ലാവരും പറയൂ അതായിരുന്നു ഇവിടെ. ഇന്ത്യ എന്ന് പറയുന്നത് മതപരം, മതവും രാഷ്ട്രീയം തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ നേർത്തതായിരുന്നു. നോക്കൂ, ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ന് പറയാൻ കഴിയുന്നതാണ് കോൺഗ്രസ് ഒക്കെ വരുന്ന ഒരുപാട് വൈകിയാണ്, 19th century അവസാനം. ആദ്യമായിട്ടൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു സോഷ്യൽ മൂവ്മെൻ്റ് എന്ന് പറയാൻ കഴിയുന്നത് ബ്രഹ്മോ സമാജാണ്. ബ്രഹ്മോ സമാജിൻ്റെ നേതാക്കൾ തന്നെയാണ് പിന്നീട് കോൺഗ്രസിൻ്റെ നേതാക്കളായത്. എന്തായിരുന്നു ബ്രഹ്മ സമാജം, പിന്നീട് വന്ന ആര്യ സമാജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ ക്ലിയറാണ്. അത് രണ്ടും മത നവീകരണ പ്രസ്ഥാനങ്ങളായി. അവർ ഒരു ദൈവസങ്കല്പം അവതരിപ്പിക്കുക, ഒരു മതദർശനം അവതരിപ്പിക്കുക, മതത്തിൻ്റെ പരിഷ്കരണത്തിനും നവീകരണത്തിനും വേണ്ടി വാദിക്കുക. നമ്മുടെ ഫസ്റ്റ് അവർ സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന് പറയാവുന്ന എല്ലാം തന്നെ മതജന്യമാണ്, മതത്തിൽ നിന്ന് വന്നവയാണ്. അതാണ് നമ്മുടെ ജെനിസിസ്. അതായത് നമ്മുടെ പൊളിറ്റിക്സ് ഊറി വരുന്നത് തന്നെ മതത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രം. പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857, ദ ഫസ്റ്റ് അവർ സ്ട്രഗിൾ. നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അത് ഫസ്റ്റ് ആയിരുന്നില്ല എന്നുള്ളത് ശരിയാണ്, വാർ ആയിരുന്നില്ല എന്നുള്ളത് ശരിയാണ്, ഇറ്റ് വാസ് നോട്ട് എ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്നുള്ളതും ശരിയായ കാര്യമാണ്. ഇത് മൂന്നും ആയിരുന്നില്ല. അതിന് മുന്നേ തന്നെ പഴശ്ശിരാജാവ് 1795, 1795 കാലഘട്ടങ്ങളിൽ അല്ലേ, അതിന് മുന്നേ ഒരുപാട് സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ആണെങ്കിൽ പലരും ചെയ്തിട്ടുണ്ട്, പല കാരണങ്ങളാലായിരിക്കും. പക്ഷേ ഈ യുദ്ധം നോക്കുകയാണെങ്കിൽ, ഈ സ്ട്രഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ മ്യൂട്ടിനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കാണുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പല പല കാരണങ്ങളാണ് ഉണ്ടായത്. നാനാ സാഹിബിന് പെൻഷൻ പോയി, ഡോക്ടർ ഓഫ് ലാപ്സസ്, ലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദത്താവഹാര നിയമം എന്ന് പറയുന്നൊരു നിയമം നടപ്പിലാക്കി. ഈ അടുത്ത സക്സഷൻ, അടുത്ത രാജ അധികാരി ആരാകണം എന്നുള്ള കാര്യത്തിൽ ബ്രിട്ടീഷുകാരൊരു നിയമം വെച്ചു. അങ്ങനെ ഈ ജാൻസി റാണിക്ക് അത് അവിടെ അവരെ അധികാരം നഷ്ടപ്പെടും എന്നുള്ള ഒരു പ്രശ്നം വന്നു. ബഹദൂർ ഷാ എന്ന് പറയുന്ന മുഗൾ രാജാവിന്, പുള്ളി അവസാനത്തെ രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, പുള്ളിയുടെ പ്രതാപം എല്ലാം നശിച്ചു, പുള്ളിക്ക് അത് തിരിച്ചു പിടിക്കണമെന്നുള്ള ആഗ്രഹം, പലർക്കും പല പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിന് കൾച്ചറൽ റീസൺസ് ഉണ്ടായി, സതി നിരോധിച്ചു. ഇക്കണോമിക് റീസൺസ് ഉണ്ടായിരുന്നു, ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ കൊള്ളയടിക്കുന്നു. പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ടായിരുന്നു, പല പല തലങ്ങളിലുള്ള റീസൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മംഗൾ പാണ്ഡെ അടക്കമുള്ള ഈ ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സൈനികർ നടത്തിയ ഈ അട്ടിമറികളും കലാപങ്ങളും അതിൻ്റെ തുടർച്ചയുമൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ് വാസ് നോട്ട് ദാറ്റ് പൊളിറ്റിക്കൽ ആസ് യു തിങ്ക്, ഇറ്റ് വാസ് റിലീജിയസ്. ഈ ലഹള, ഈ ദാൻസി റാണിക്കോ അല്ലെങ്കിൽ നാനാ സാഹിബിനോ താന്ത്യാ തോപ്പിക്കോ അല്ലെങ്കിൽ ബഹദൂർ ഷായ്ക്കോ ഒന്നും ചെന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ല.
അന്ന് യുദ്ധം ചെയ്യാനോ പ്രക്ഷോഭം നടത്താനോ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകളും ഇല്ല ആദ്യം അന്ന് യഥാർത്ഥത്തിൽ ആ ഒരു പ്രക്ഷോഭം ഉണ്ടാവുന്നത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ അവരുപയോഗിച്ചിരുന്ന തോക്കുകളിലെ തിരകൾ അതിൽ ഗ്രീസ് പുരട്ടിയിട്ടുണ്ടായിരുന്നു കൊഴുപ്പ് ആ കൊഴുപ്പിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൻ്റെ അംശമുണ്ട് എന്നുള്ളൊരു റൂമറാണ് ശരിക്കും ആ കമ്പനി പട്ടാളത്തിലെ മുസ്ലിം ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകളിലെ മതവികാരം പ്രോജ്വലിപ്പിക്കുകയും അവർ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനായി തയ്യാറാകുകയും ചെയ്തു നമ്മൾ പറഞ്ഞൊരു വലിയ സംഭവമാണ് അതിന് യുദ്ധം ചെയ്യാനും ഒക്കെ ചെയ്യാൻ ആൾ വേണം ആ ആളിനെ എങ്ങനെ ഇറക്കി എന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇനി നിങ്ങൾ അത് അങ്ങനെയൊന്നുമില്ല റൂമറാണ് അത് കുഴപ്പമൊന്നുമില്ല ഇനി നിങ്ങൾ ഗ്രീസ് വേറെ ഉപയോഗിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ റൂമർ തിരിച്ചുവിട്ടു അപ്പോൾ അതിൻ്റെ അർത്ഥം ആദ്യം ഉപയോഗിച്ചവയിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പുണ്ടായിരുന്നു എന്നായി ബ്രിട്ടീഷുകാർ പല ലോജിക്കുകൾ പറയുന്നതിനനുസരിച്ച് തിരിച്ച് ഇങ്ങനെ റൂമേഴ്സ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ വളരെ കൃത്യമായിട്ട് ഇത് മതം പറഞ്ഞുണ്ടാക്കിയ ഒരു ഇളക്കാണ് എന്നിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞു നിങ്ങളിത് വാവച്ച് തുറക്കേണ്ട കാര്യമില്ല അല്ലാതെ തുറക്കാം അതും പറഞ്ഞു ഇല്ല ഞങ്ങൾ വാവച്ച് തുറന്നാണ് ശീലിക്കുന്നത് എന്നാണ് കടിച്ചാണ് തുറക്കുന്നത് ആ ഒരു ശരിക്കും കമ്മ്യൂണലി ആസൂത്രണം ചെയ്ത ഒരു സാധനമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് പോയിന്റിൽ വരില്ല സാധനം ബാക്കിയൊക്കെ ഓക്കെ അതൃപ്തിയൊക്കെ ഉണ്ട് അതൃപ്തിയൊക്കെ ഉണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് ഇതൊരു സമരമാക്കി മാറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മതം എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാന ഇന്ധനം മതം തന്നെയായിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ശരിക്കും മൗൾഡ് ചെയ്തൊരു സാധനമാണ് പശു പശു രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോഴാണ് പശു രാഷ്ട്രീയം എന്ന് വെറുതെ നമ്മളുടെ പശു രാഷ്ട്രീയത്തിന് ഏതാണ്ട് 160-170 വർഷത്തിൻ്റെ സമൃദ്ധമായ സജീവമായ ചരിത്രമാണ് ഇന്ത്യയിൽ പശു ആദ്യമായിട്ട് ഒരു ഐക്കൺ എന്ന നിലയിൽ ഒരു പൊളിറ്റിക്കൽ ഐക്കൺ എന്ന നിലയിൽ ഇന്ത്യയിലെ പശുവിനെ രാഷ്ട്രീയ സമരത്തിന് ഉപയോഗിക്കുന്നത് സിഖുകാരാണ് 1960 നാംധാരി സിഖ് എന്ന് പറയുന്ന മൂഫനുണ്ട് ഈ പശു എന്ന് പറയുന്നത് ഹിന്ദു സിഖ് ജൈന ബുദ്ധ ഈ വിഭാഗങ്ങളിലുള്ളവർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട വളരെ മതപരമായ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ് ഈ ശ്രീലങ്കയിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ കാറ്റൽ മീറ്റൊക്കെ നിരോധി ശ്രീലങ്ക ഒരു ബുദ്ധ കണ്ട് രാജ്യമാണ് അവിടുത്തെ തമിഴന്മാരും ബുദ്ധന്മാരും ഒന്നിക്കുന്ന ഏക കാര്യം പശുവാണ് പശു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാറ്റൽസാണ് അന്ന് തുടങ്ങിയതാണ് 1980 ആയപ്പോൾ ദയാനന്ദ സരസ്വതിയുടെ ആര്യസമാജം ഏറ്റെടുക്കുന്നു ഗോരക്ഷാ സമിതികൾ ഉണ്ടാക്കുന്നു പശുവിനെ കൊല്ലുന്നതിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നോട്ടീസ് അയപ്പ് ലഘുലേഖകൾ ഞാൻ എൻ്റെ ബീഫും ബിലീഫും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ പശുവിന് വേണ്ടി വാദിക്കുന്നവരാരൊക്കെയാണ് ബാലഗംഗാധര തിലകൻ എന്നെ കൊന്നോളൂ പശുവിനെ വെറുതെ വിടൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രസ്താവന പിന്നീട് അദ്ദേഹത്തിനെ പിന്തുടർന്ന് വന്ന എം കെ ഗാന്ധിക്ക് പശുവിനെ വിട്ടൊരു കളിയേ ഇല്ല ഈവൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന സമയത്തും ഗാന്ധിയുടെ അനുയായികൾ പശുവിന് വേണ്ടിയും ഗോവധ നിരോധനത്തിന് വേണ്ടിയും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉയർത്തിയിട്ടുള്ള കോലാഹലങ്ങളൊക്കെ സമാനമായ ഒന്ന് ആ അസംബ്ലിയിലെ മറ്റൊരു ചർച്ചകളിലും നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നീട് 60-കളിൽ വരുമ്പോൾ 66-ലെ 100,000 വരുന്ന ഹിന്ദു RSS നേതൃത്വത്തിലുള്ള സാധുക്കൾ അവർ ഇന്ത്യൻ പാർലമെൻറ്റ് കയ്യേറുന്നതും ഗോവധ നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് 8 കൊല്ലപ്പെട്ടു 100,000 ആളുകൾക്ക് പരിക്കേറ്റു അന്നത്തെ ഗുൽസാരിലാൽ നന്ദ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കാൻ തയ്യാറായി ഇന്ദിരാഗാന്ധി അനുവദിച്ചില്ല എൻ്റെയൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു അടിച്ചമർത്തി പിന്നെ പശു വരുന്നത് 21-ാം നൂറ്റാണ്ടിലാണ് പക്ഷേ പശു എന്നും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശരിക്കും ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് പശുവാണ് പശു എന്ന് പറഞ്ഞാൽ മതമാണ് അല്ല പശുവിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടില്ല മതപരമായി പശുവിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് പശു എടുത്ത് വെക്കുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ചെവി കൂടെ പോകെ വരാൻ തുടങ്ങും അവിടെ ഉപയോഗിക്കുന്നത് മതമാണ് നമ്മൾ കരുതി ഇതൊക്കെ രാഷ്ട്രീയമാണ് അല്ല ഇതാ നോക്കുക ചേഞ്ചിങ് സിമ്പിൾസ് കോൺഗ്രസിൻ്റെ സിമ്പിൾ ആദ്യം എന്തായിരുന്നു കലപ്പ വലിക്കുന്ന പശുവാണോ കാളയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും കലപ്പ വലിച്ചുകൊണ്ട് പോകുന്ന കാളയായിരിക്കാം പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ പശു കുട്ടിയും പശുവുമായിരുന്നു പശുവും കിടാവും ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കൂ എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ പ്രായം കൊണ്ടാണ് ഞാനത് ഓർക്കുന്നത് നിങ്ങൾ പലരും ഷക്കേട്ടുണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞ് കൈപ്പത്തിയിലേക്ക് വന്നു കൈപ്പത്തിയിലേക്ക് വന്ന ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല അതേസമയം
അന്നത് ശരിക്കും ഓൺ ചെയ്തുകൊണ്ടിരുന്ന സിഖുകാരിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ശരിക്കും ഈ പശു വ്യവസായത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ പിന്നീട് അത് ബി ജെ പിയുടെയും അതേപോലെ തന്നെ ആർ എസ് എസിൻ്റെയും കയ്യിലേക്ക് പോവുകയാണ്. 21-ാം നൂറ്റാണ്ടാകുമ്പോൾ അവർ ശരിക്കും അത് ഇതെടുക്കുകയാണ്. അവരുടെ ചിഹ്നങ്ങൾ നോക്കുക, അവർ ആദ്യം ജനസംഘത്തിൻ്റെ ചിഹ്നമാണ് ഒരു ദീപം, ഒരു ചിരാത എന്ത്, പിന്നീട് കലപ്പേന്ത്യ കർഷകൻ, അത് കഴിഞ്ഞിട്ട് കമൽ താമര. ഇപ്പോൾ പശു ഇല്ലാതെ ജീവിക്കാൻ ആർക്കും സാധിക്കില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബീഹാറിലെ സി പി എം പശുവിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ പരിപാലനത്തിനും അതിൻ്റെ അതിനുമൊക്കെ ആയിട്ട് സി പി ഐ എമ്മിനെ വിജയിപ്പിക്കും എന്നുള്ള മുദ്രാവാക്യമാണ് ബീഹാർ ഇലക്ഷനിൽ സി പി ഐ എം ഉയർത്തിയത്. അതിന് ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല. ഐ ആം നോട്ട് ഫൈൻഡിങ് ഫോൾട്ട് വിത്ത്. കാരണം ഈ നമ്മളീ പറയുന്ന സെപ്പറേഷനൊന്നും മതവും രാഷ്ട്രീയവും തമ്മിൽ ഇന്ത്യൻ്റെ അത്രയ്ക്കുള്ള ഒരു മെച്യൂരിറ്റിയോ ഒരു ഗ്രോത്തോ ഒന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ കിടന്ന് വലിയ വലിയ ഘോരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ നടത്തും. പിന്നെ ഞാൻ 1860-1880-കളിലെ പശു, അന്ന് ഈ പശുവിന് വേണ്ടിയുള്ള ലഹളകൾ ഭയങ്കരമായിരുന്നു. അന്ന് മുസ്ലിങ്ങളും സിഖുകാരും തമ്മിൽ ഏറ്റുമുട്ടി, മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഏറ്റുമുട്ടി. പശു കലാപങ്ങളുടെ പുണ്യഭൂമിയായിരുന്നു 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ. നമ്മളിവർക്ക് ഇപ്പോഴാണ് ഒരാളെയാണ് ഒന്നുമല്ല, അന്നേ ഇങ്ങനെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 20-ാം നൂറ്റാണ്ട് വരുമ്പോൾ ശരിക്കും ബാലഗംഗാധര തിലകനാണല്ലോ അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്, അമിതാഭ് ബച്ചൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. അന്ന് തിലകനാണ്. തിലകൻ്റെ പ്രത്യേകതകളെന്ന് ആലോചിച്ച് നോക്കുക, തിലകൻ എന്ത് പൊളിറ്റിക്സാണ് കളിച്ചത്? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് എന്നുള്ള വളരെ വളരെ ഗാംഭീര്യമുള്ള മുദ്രാവാക്യം ഉയർത്തിയ ആളാണ്. സ്വരാജായിട്ട് ഇന്ത്യ മാറണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് 1930 ജനുവരി 30-ാം തീയതിയാണ്. അതാണല്ലോ, സോറി, ജനുവരി 26-ാം തീയതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ജനുവരി 26 ആഘോഷിക്കുന്നത്. അതിനൊക്കെ എത്രയോ വർഷം മുമ്പ് ഈ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായിരുന്നു തിലകൻ്റെ പൊളിറ്റിക്സ്? തിലകൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നോക്കുക. ഒന്ന് പശു, മറ്റൊന്ന് ഗണേശ ഉത്സവം. ഗണേശ ഉത്സവങ്ങൾ റിവൈവ് ചെയ്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിലും പൂനെയിലുമൊക്കെ ബാലഗംഗാധര തിലകൻ വിപ്ലവം സൃഷ്ടിച്ചുകയും ആളുകളെ ഇളക്കുകയും ചെയ്ത് ശുദ്ധമായ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം പറയും എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു രാഷ്ട്രീയമൊന്നുമില്ല. പച്ചയായ മതം, മതവികാരം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മൗൾഡിങ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഈ സാധനമാണ്. അതുകൊണ്ടാണ് ആ പാളത്തിലോടി തുടങ്ങിയ വണ്ടിയാണിത്. ഗണേശോത്സവങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് ഗംഗാധര തിലകൻ ഇതായത്. തിലകൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്കറിയാം, 1895-ലെ കൺസൺ ബിൽ. ഹിന്ദു സ്ത്രീകളുടെ വിവാഹ പ്രായം 10-ൽ നിന്ന് 12-ലേക്ക് ഉയർത്താൻ ബ്രിട്ടീഷുകാർ തുനിഞ്ഞപ്പോൾ ഏറ്റവും വലിയ പ്രക്ഷോഭം ഉയർത്തിയത് ഇവരിൽ ഒരാൾ തിലകനായിരുന്നു. തിലകനായിരുന്നു എൻ്റെ ഫോർ ഫ്രണ്ട് ചെയ്യുന്നത്. അങ്ങനെ 10-ൽ നിന്ന് 12 നോക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ മതത്തിൽ കയറി കളിക്കുന്നത് എന്നാണ് തിലകൻ ചോദിച്ചത്. പച്ചയ്ക്ക് ചോദിച്ച കാര്യമാണിത്. ഞങ്ങളുടെ മതം 10-ൽ നിന്ന് 12 ഉയർത്തുകയോ ഉയർത്താതിരിക്കുകയോ ഞങ്ങൾ 8-ലേക്ക് പോവുകയോ 6-ൽ കെട്ടുകയോ ഒക്കെ ചെയ്യും, നിങ്ങൾ ആരാണ് മതത്തിൽ കയറി കളിക്കുന്നത്? നിങ്ങൾ രാജ്യം ഭരിച്ചോളൂ. സു രാജ്യം ഭരിക്കുന്നതിനൊന്നും പ്രശ്നമില്ല, പക്ഷെ മതത്തിൽ തുടരില്ല. അങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം പോയത്. തിലകൻ തുള്ളുകയായിരുന്നു. തിലകൻ്റെ തുള്ളലിനെ കുറിച്ച് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കൂ. ഈ കൺസെൻറ്റ് ബില്ലിനെതിരെ ഇന്നിപ്പോൾ 12 കഴിഞ്ഞു, പിന്നെ 14-ആയി 15-ആയി 16 വയസ്സാണ് കൺസെൻറ്റ്. പിന്നെ അതിപ്പോൾ ഫലത്തിലിപ്പോൾ 18-ആണ്. ഞാൻ അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പോട്ടെ, 18 വയസ്സെങ്കിലും ആവണം. കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൽ റിലേഷന് അനുവാദം കൊടുക്കാനുള്ള പെൺകുട്ടിയുടെ പ്രായത്തെയാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് കൺസെൻറ്റ് നൽകാനുള്ള പ്രായമില്ലാത്ത പെൺകുട്ടികളുമായി നിങ്ങൾ നടത്തുന്ന ലൈംഗിക ബന്ധത്തെ റേപ്പ് ആയിട്ടാണ് നിയമം ചിത്രീകരിക്കുന്നത്. അതിൻ്റെ കാര്യം ഇതാണ് ഞാൻ പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളെ ഹീ ഈസ് നോൺ ഫോർ ദീസ് ത്രീ തിങ്സ്. അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ ഗണേശോത്സവം എന്ന് പറയുന്ന മതം ഇളക്കിയുള്ള ആളുകളെ ഇളക്കാൻ എളുപ്പം എന്താണ്? മതം. അടുത്ത ആരാണ്? 1906-ാകുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നാണ് പേര്. ഇന്ത്യൻ യൂണിയൻ എന്ന് പറയത്തില്ല, ഇന്ത്യൻ യൂണിയൻ പിന്നീടാണ് ഉണ്ടായത്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906-ൽ. എന്നിട്ട് അവരൊരു ഡെലിഗേഷൻ, പിന്നെ മിൻഡോ മോർലി ഭരണപരിഷ്കാരം വരുന്നുണ്ട്. അവിടെയാണ് 1909-ൽ ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അനുവദിക്കുന്നത്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് ഇത്രയേ ഉള്ളൂ, മുസ്ലിങ്ങൾ, മുസ്ലിങ്ങളുടെ മണ്ഡലം, മുസ്ലിം സ്ഥാനാർത്ഥി, മുസ്ലിം വോട്ടേഴ്സ്, വേറെ ആരും വോട്ട് ചെയ്യേണ്ട, വേറെ ആരും പ്രചരിപ്പിക്കാൻ വേണ്ട, വേറെ നിങ്ങളൊന്നും ചെയ്യണ്ട. അവ ജയിക്കുന്നവർ മുസ്ലിങ്ങളായിരിക്കും, അവരവിടെ പോയിരിക്കും. ഇത്രയും മുസ്ലിങ്ങൾ, എ കൺട്രി വിത്തിൻ ദ കൺട്രി.
അവിടെ റിലീജിയൻ, അത് ഹിന്ദുക്കൾ, ഇത് മുസ്ലിങ്ങൾ, ഇത് ക്രിസ്ത്യാനികൾ. ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് പിന്നെ വേറെ ആംഗ്ലോ ഇന്ത്യൻസിനും സിഖുകാർക്കും എല്ലാം അനുവദിക്കുന്നുണ്ട് 19 ആകുമ്പോഴത്തേക്ക്. ഇങ്ങനെ ഒരു ആശയം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഈ ആശയത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് അംബേദ്കർ ശ്രമിച്ചിട്ട് ദളിതർക്ക് സ്വന്തമായിട്ട് മണ്ഡലങ്ങൾ ഉണ്ടാവുകയും അവിടെ ദളിതർ മാത്രം വോട്ട് ചെയ്യുകയും ദളിതർ മാത്രം തെരഞ്ഞെടുപ്പിന് നിൽക്കുകയും ചെയ്യണമെന്ന് അംബേദ്കർ പറഞ്ഞതാണ് വീണ്ടും ബ്രിട്ടീഷുകാർ കമ്മ്യൂണൽ അവാർഡായിട്ട് കൊടുത്തത്. എന്താ അവാർഡിൻ്റെ പേര്? കമ്മ്യൂണൽ അവാർഡ്, പൊളിറ്റിക്കൽ അവാർഡല്ല. മതം, സമുദായം, ജാതി പറഞ്ഞുള്ള വിഹിതം വെപ്പ്. സി, അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു വലിയൊരു ഹീറോയാണ് എം കെ ഗാന്ധി. ഇന്ത്യൻ ദേശീയതയുടെ ഏറ്റവും വലിയ തിളങ്ങുന്ന ചിഹ്നം എന്ന് പറയാവുന്നത് എം കെ ഗാന്ധി തന്നെയാണ്. ഒരുപക്ഷെ ഗാന്ധി ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ ഒരു ഉടമ കൂടിയാണ്. അത്രമാത്രം വൈവിധ്യമുള്ള, അത്രമാത്രം ഭിന്നിച്ചു കിടന്ന ഒരു ഒരു ഭൂഭാഗം, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ഇടമായിരുന്നു ഇന്ത്യ. രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും, പക്ഷെ ഗാന്ധി ഒരു സന്തലാക്ക എന്താ ഒരു റാലിങ് പോയിന്റായിരുന്നു, ചുറ്റും കൂടാൻ കഴിയുന്നു. ഗാന്ധി റിലീജിയനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഗാന്ധി യഥാർത്ഥത്തിൽ ചെയ്ത കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധുവില്ല. പലരോട് ചോദിക്കും ഗാന്ധിജിയോട് എന്താണ് ഇത്രയത്, ഞാൻ പൊളിറ്റിക്കലിയാണ് ഗാന്ധിജിയെ എതിർക്കുന്നത്. കാരണം ഗാന്ധിയുടെ പൊളിറ്റിക്സിൻ്റെ, ഗാന്ധിജിയെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തില്ല, ഗാന്ധിജി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന തിലകനായിരുന്നു, തിലകൻ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞു. ഗാന്ധിജി പറഞ്ഞ മൂന്നാല് പേര്, റിലീജിയൻ ഈസ് എ പേഴ്സണൽ മാറ്റർ വിച്ച് ഷുഡ് നോട്ട് ഹാവ് നോ പ്ലേസ് ഷുഡ് ഹാവ് നോ പ്ലേസ് ഇൻ പൊളിറ്റിക്സ്. മതം എന്ന് പറയുന്ന ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് പൊളിറ്റിക്സിൽ യാതൊരു പങ്കും റോളും ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബൈ രാമരാജ്യ ഐ ഡു നോട്ട് മീൻ ഹിന്ദുരാജ്. രാമരാജ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദുരാജ് അല്ല, ഐ മീൻ ബൈ രാമരാജ്യ ഡിവൈൻ രാജ്, ദൈവികമായിട്ടുള്ള ഭരണമാണ് ഞാൻ രാമരാജ്യം കൊണ്ട് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഹിന്ദുരാജ് അല്ല. ഈ മനുഷ്യൻ സംസാരിച്ച മുഴുവൻ രാമരാജ്യത്തെക്കുറിച്ചും ഉമ്മറിൻ്റെ ഭരണത്തെക്കുറിച്ചുമാണ്, അദ്ദേഹത്തിൻ്റെ എക്സാമ്പിൾസാണ്. പക്ഷെ പറഞ്ഞു രാമരാജ്യം ഹിന്ദു രാജ്യമല്ല, അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജാർഗൻസും ഇങ്ങനെയാണ്. ഈ നേതാക്കളെല്ലാം സംസാരിക്കുന്നത് ദേ ആർ സ്പിറ്റിംഗ് റിലീജിയൻ, മതമാണ് അവരുടെ ഇതിലൂടെ ഇങ്ങനെ പല രീതിയിലേക്ക് വരുന്നത്. അവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇൻ ജനറൽ അല്ല സംസാരിക്കുന്നത്. ആൻഡ് ഹി സേ ഖുദാക്കി ബസ്തി ഓർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്തിന് വേണ്ടിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആഗ്രഹിച്ചിരുന്നത്, ദൈവത്തിൻ്റെ ഭരണം ഭൂമിയിൽ കൊണ്ടുവരാനാണ് എന്ന് പറയുമ്പോൾ എന്താ അത്? അതും അടിമുടി മതമല്ലേ? ദൈവത്തിൻ്റെ ഭരണം ഈ ഭൂമിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് രാമരാജ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത്, ദ വിൽ ഓഫ് അല്ലാ. മനുഷ്യനല്ല അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത്, ഒരു ആകാശ പൗരനിരുന്ന് എല്ലാം പറയുന്നു, എല്ലാം ചെയ്യുന്നു, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നു എന്നേക്കുമായി. എറ്റേണൽ ഒബീഡിയൻസ്. ഇഫ് ഐ വെർ എ ഡിക്റ്റേറ്റർ, റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ് വുഡ് ബി സെപ്പറേറ്റ്. I swear by my religion, I will die for it, but it is my personal affair, the state has nothing to do with it. ഇദ്ദേഹം പറഞ്ഞു. ഇത്രയും പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ പറയുകയാണ് വേറൊരു ഇതാണ്, ഞാനൊരു സ്വേച്ഛാധിപതി ആയിരുന്നെങ്കിൽ അവിടെ മതവും സ്റ്റേറ്റും വ്യത്യസ്തമായനെ, സെപ്പറേറ്റ് ആയനെ. ഞാൻ എൻ്റെ മതത്തിൽ ആണയിടുന്നു, ഞാൻ അതിനുവേണ്ടി മരിക്കാനും തയ്യാറാണ്, പക്ഷേ അതെൻ്റെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്, സ്റ്റേറ്റിന് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. എത്ര ഇതാണ്! പക്ഷേ ഗാന്ധി ഇതിനോട് ഒട്ടും നീതി പുലർത്തുന്ന രീതിയിലല്ല ഗാന്ധി ചെയ്തിട്ടുള്ളത്. ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇങ്ങനെ മതം ഒലിച്ചിറങ്ങുക, ആ ഒരു സാധനമാണ് ഗാന്ധിയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ. പുള്ളി ചിലപ്പോൾ പറയാം ഹിന്ദു മുസ്ലിം മൈത്രി ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു കാര്യം. സി, ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഞാൻ നദർദാൻ അംബേദ്കർ, ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമരം 1920 നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ആദ്യമൊക്കെ സമാധാനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോയി. 1922 ചൗരി ചൗര ആക്രമണത്തെ തുടർന്ന് ഗാന്ധിജി സ്വന്തം മനസാക്ഷിയുടെ വിളി കേട്ടുകൊണ്ട് സ്വന്തം നിലയിൽ ഞാൻ സമരം നിർത്തിയെന്ന് പറയുന്നു. ഓളോണേഴ്സ് ഉടൻ എല്ലാ സമര തീവണ്ടികളും ഒരു ഓരോരോ സ്റ്റോപ്പുകളിൽ അവിടെ നിർത്തി ആളുകൾ ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. നെഹ്റുവൊക്കെ ജയിലിൽ കിടന്നുകൊണ്ടാണ് അറിയുന്നത്. നെഹ്റു എന്ന് പറഞ്ഞില്ല, എന്താണ് ബാപ്പു ഈ സമരം നിർത്താൻ തീരുമാനിച്ചത്? നല്ല രീതി വരികയായിരുന്നു. കാരണം ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, അവിടെ 8 ഇവരവിടെ കൊല്ലുന്നു, പിന്നീട് ആക്രമണം നടത്തുന്നു. അത് അഹിംസയാണ്, സോറി ഹിംസയാണ്, സമരം അഹിംസാത്മകമായിരിക്കണം. അതുകൊണ്ട് രാജ്യമെമ്പാടുമുള്ള നിസ്സഹകരണ പ്രസ്ഥാനം, വിദേശവസ്ത്ര ബഹിഷ്കരണം, ഇതെല്ലാം ഞാൻ നിർത്തുന്നു എന്ന് പുള്ളി പറയുകയാണ്. ആരോട് ചോദിച്ചു? ആരോടും ചോദിച്ചില്ല.
പുള്ളി ഒരു സ്വയം ഒരു ആത്മീയ നേതാവായി ചിന്തിക്കുകയും ഏതോ ദൈവത്തിൽ നിന്നൊരു വിളി കേൾക്കുകയും ഒരു മുറി കയറിയിരുന്ന് ധ്യാനിക്കുകയും അങ്ങനെ ഒരു രാഷ്ട്രത്തെ മുഴുവൻ നിശ്ചലമാക്കുന്ന ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. പുള്ളിയുടെ ജനാധിപത്യം എന്താണ്? ഒരു വ്യക്തിക്ക് അതാണ് ഉൾവിളികൾ അല്ലെങ്കിൽ റവലേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഗാന്ധിജി അന്ന് പെരുമാറിയത്. അത് പോട്ടെ, അതിന് മുന്നേ അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു കമ്മ്യൂണലൈസേഷൻ എന്ന് പറയാവുന്ന ഒരു സാധനമാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, തുർക്കിയിലെ സുൽത്താനെ ബ്രിട്ടീഷുകാർ ഡീത്രോൺ ചെയ്തു, അങ്ങനെ സുൽത്താൻ ഒരു ചരിത്ര വസ്തുവായി മാറുന്നു. അതിനെതിരെ ലോകമെമ്പാടുള്ള ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു, ഖിലാഫത്ത് മൂവ്മെൻറ്റ്. സുൽത്താൻ്റെ ഭരണം റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. അവിടെ തുർക്കിയിൽ യാതൊരു സാധ്യതയില്ല, അവർ മറന്നുപോയി. പക്ഷേ മറ്റു രാജ്യങ്ങളിലുള്ള സുന്നി മുസ്ലിംസ് ഇത് ഈ സമരം മുന്നോട്ടെടുത്തു. ഇവിടെ സംഭവിച്ചെന്താണ്? ഇന്ത്യയിൽ ആ സമരം കൊണ്ടുവരുന്നു അലി ബ്രദേഴ്സ്. ഗാന്ധിജി ഈ അലി ബ്രദേഴ്സിനെ ഖിലാഫത്തിനെ ഓൺ ചെയ്യുന്നു, അതിനെ നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനമായിട്ട് കൂട്ടിക്കെട്ടുന്നു. അതിന് ഗാന്ധിജി പറഞ്ഞ കാര്യം മുസ്ലിങ്ങളെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരുന്നു എന്നുള്ള. ജവഹർലാൽ നെഹ്റു ആവട്ടെ, അംബേദ്കർ ആവട്ടെ, അന്നും ഇന്നുമുള്ള പൊളിറ്റിക്സിനെ കുറിച്ചൊരു ധാരണയുള്ള എല്ലാവരും പറയുന്നത് ഇത്രയും വലിയൊരു മണ്ടത്തരം, ഇത്രയും വലിയ ഒരു ഒരു അണെത്തിക്കലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ് ഗാന്ധിജി നടത്താൻ പാടില്ലായിരുന്നു. ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് പറയുന്നതുകൊണ്ട് മാത്രം ശരീരിച്ച് കഴിഞ്ഞാൽ വേറെ പല മതങ്ങളും അന്നും ഇവിടെയുണ്ട്. ക്രിസ്ത്യാനിറ്റി ഉണ്ട്, പാഴ്സി ഉണ്ട്, സിഖ് ഉണ്ട്, മറ്റു മതങ്ങളുണ്ട്. ഹിന്ദു മുസ്ലിം മൈത്രി കൊണ്ട് ഈ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഊരിപ്പോരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു പക്ഷേ അദ്ദേഹം അതിൽ വിശ്വസിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. അവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ സമരത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. അവർ ഖിലാഫത്തിന് മെയിൻ സ്ട്രീമിൽ വന്നതിൽ അവർക്ക് വളരെ സന്തോഷമായി. അത് അവിടെയുള്ള കമ്മ്യൂണലിസവും റാഡിക്കലിസവും വർദ്ധിച്ചു. അന്നുവരെ ഒരു വെസ്റ്റേൺ ലുക്കിംഗ് ആയിട്ടുള്ള പല ആൾക്കാരുണ്ടായിരുന്നു, അവരും താടിയൊക്കെ വളർത്തി വിദേശ വസ്ത്രപരിഷ്കരണത്തിൽ അവർ പങ്കെടുത്തു. കാരണം അവർ പങ്കെടുത്തതിന് അവർ പറഞ്ഞ കാരണം ഈ അവരുടെ മതപരമായ ഒരു കടമയാണ് എന്നുള്ളത്. വിദേശ വസ്ത്രം, ഈവൻ വിദേശ വസ്ത്ര രീതികൾ തന്നെ ബഹിഷ്കരിക്കുന്നു. വിദേശീയമായ എന്തും ബഹിഷ്കരിക്കുക എന്നതും മതത്തിൻ്റെ തനതായ ഗുണങ്ങൾ നിലനിർത്തുക എന്നുള്ളതും ഇസ്ലാമിൻ്റെ അതേപോലെ പല മതങ്ങളുടെ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ അവരത് അങ്ങനെ ഒരു കാരണമായിട്ട് ഒരു മതപരമായ കാര്യമായിട്ട് കാണുകയും ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നും അന്ന് യഥാർത്ഥത്തിൽ ഇല്ല. അപ്പം മെയിൻ സ്ട്രീമിലേക്ക് ഈ മുള്ളമാർ, മൗലവിമാർ, അങ്ങനെയുള്ള നേതാക്കൾ വരികയും അവരെ പോപ്പുലാരിറ്റി അതായത് താണുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് മെയിൻ സ്ട്രീമിലേക്ക് ഇവർക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തു, അവർ ശക്തി പ്രാപിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മത വിഭാഗത്തിനോ ഒരു മത നേതാവിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തകൾക്കോ ഒരു മെയിൻ സ്ട്രീമിലോ ഒരു അവസരം, ഒരു മുന്നണിയിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലോ അല്ലെങ്കിൽ ഒരു സമരത്തിലോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കരുതുന്നു നിങ്ങൾ അവരെ സാനിറ്റൈസ് ചെയ്യുന്നു. അതല്ല സംഭവിക്കുന്നത്, മറിച്ച് അവർ നിങ്ങളെ റാഡിക്കലൈസ് ചെയ്യും. അതാണ് ഇന്ത്യയിലായാലും കേരളത്തിലായാലും നിങ്ങൾ ത്രൂ ഔട്ട് നോക്കുക. ഈ ആളുകളെ നിങ്ങൾ ഒരു പിടി വോട്ടിന് വേണ്ടിയോ അല്ലെ കുറച്ച് സപ്പോർട്ടിന് വേണ്ടിയോ കുറച്ച് സമ്പത്തിന് വേണ്ടിയോ കുറച്ച് ഫയർ പവറിന് വേണ്ടിയോ നിങ്ങൾ ഈ മതങ്ങളെ അല്ലെങ്കിൽ മതശക്തികളെ നേതാക്കളെയൊക്കെ വാടകയ്ക്കെടുക്കുന്നു. അവർ വന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു, അവസാനം നിങ്ങൾ അവർക്ക് കീഴയാകുന്നു. നമ്മളെവിടെയും കാണുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവൻ്റുകൾ പോലും നോക്കിയാൽ മനസ്സിലാവും. അന്ന് അംബേദ്കർ പറഞ്ഞൊരു കാര്യം, ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ മുഹമ്മദിയൻസ്. മുഹമ്മദിയൻസ് എന്ന് വെച്ചാൽ മുഹമ്മദിൻ്റെ ആൾക്കാർ, മുസ്ലിങ്ങൾ എന്നുള്ള പേര് അടുത്തിടെയാണ് ശരിക്കും ഉപയോഗിച്ചു തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ. ഇറ്റ് വാസ് ടേക്കൺ അപ്പ് ബൈ മിസ്റ്റർ ഗാന്ധി വിത്ത് എ ടെനാസിറ്റി ആൻഡ് ഫെയ്ത്ത് വിച്ച് മൈറ്റ് ഹാവ് സർപ്രൈസ്ഡ് മെനി മുഹമ്മദിയൻ ദംസെൽസ്. ഗാന്ധിജി ഈ സമരം തുർക്കിക്കാർക്ക് പോലും വേണ്ടാത്ത തുർക്കി സുൽത്താനെ തിരിച്ച് ബ്രിട്ടീഷുകാർ കൊണ്ടുവരണം, ഒരിക്കലും നടക്കാനിടയില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഗാന്ധിജി ഇവിടെ എടുത്ത ആവേശവും കാര്യങ്ങളും ഒക്കെ ഇവിടെയുള്ള മുഹമ്മദിയൻസ് കണ്ട് തന്നെ അവർക്ക് തന്നെ തോന്നിയടാ ഇങ്ങനെ ഞങ്ങളെ കൂടെ കവച്ചു വെക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, രാജാവിനേക്കാൾ വലിയ രാജഭക്തി. അത് പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർ കൂടെ അത് തുർക്കി സുൽത്താൻ്റെ കേസും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എന്തായാലും ഗാന്ധിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് അംബേദ്കർ പറഞ്ഞു കൊടുക്കുകയോ നെഹ്റു പറഞ്ഞു കൊടുക്കുകയോ കാര്യമില്ല. പക്ഷേ ഇദ്ദേഹം വിചാരിച്ചത് അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത് ഈ പറയുന്ന നോർമലൈസ് ചെയ്യാണ്, റാഡിക്കലിസത്തെ കമ്മ്യൂണലിസത്തെ നോർമലൈസ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൻ്റെ മിഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്കൊരു ബഹുമതി, ഒരു അംഗീകാരം കിട്ടും. ഗുണമൊന്നും ഉണ്ടായില്ല, വലിയ പരാജയമായിരുന്നു, പക്ഷേ ഇവരതുകൊണ്ട് നേട്ടമുണ്ടാക്കി. അവിടെ നിന്നാണ് ഈ ടു നേഷൻ തിയറിയും മുസ്ലിം ലീഗിൻ്റെ. ഈവൻ ഗാന്ധിജി പറഞ്ഞിരുന്നത് മുസ്ലിം നേതാക്കൾ ആരും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നിലില്ല, അതുകൊണ്ട് ഞാൻ കുറേ പേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ആളെ ഇങ്ങോട്ട് ഇറക്കുക എന്ന് പറഞ്ഞു. അതിന് മുന്നേ ആളൊക്കെ ഉണ്ടായിരുന്നു. ജിന്ന തന്നെ ഫോർ എക്സാമ്പിൾ ജിന്ന പോലും ചോദിച്ചില്ലേ ഗാന്ധിയുടെ നിങ്ങൾ ഇതെന്തേ കാണിക്കുന്നത്,
ഞാൻ വലിയ മുസ്ലിമാണ് എനിക്ക് പ്രശ്നമില്ല ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് ജിന്ന ചോദിച്ചില്ലേ ഗാന്ധിജിയോട് തർക്കിച്ചില്ലേ ഇന്നയ്ക്ക് പോലും ഇല്ലാത്ത മതപരമായ ആവേശമാണ് ഗാന്ധിജി കാണിക്കുന്നത് അതുകൊണ്ട് ഗുണമുണ്ടായെന്ന് ചോദിച്ചാൽ ഗുണമുണ്ടായില്ല ദോഷമുണ്ടായെന്ന് ചോദിച്ചാൽ ദോഷമേ ഉണ്ടായുള്ളൂ എന്തു ഗുണമാണ് ഉണ്ടായത് സീ ഐ വിൽ കണ്ടിന്യൂ The Khilafat movement was started by the Mohammedans and it was taken up by Mr. Gandhi with tenacity and faith which might have surprised many Mohammedans themselves. There were many people who doubted the ethical basis of Khilafat movement and tried to dissuade Mr. Gandhi taking any part in the movement, the ethical basis of which was so questionable. The partition of India, and ethical basis ഗാന്ധിജിയുടെ ആവേശം കണ്ടു കഴിഞ്ഞാൽ മുഹമ്മദിയൻസ് പോലും അത്ഭുതപ്പെട്ടു എന്നാണ് അംബേദ്കർ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പോളിറ്റിക്സിലെ കമ്മ്യൂണലൈസേഷനും അല്ലെ ഏറ്റവും വലിയൊരു എപ്പിസോഡാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് ഇനി 1932 കമ്മ്യൂണൽ അവാർഡ് തന്നെ എടുക്കുക ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് മുസ്ലിങ്ങൾക്ക് 909 അനുവദിക്കുന്നുണ്ട് 919 മറ്റുള്ള ആംഗ്ലോ ഇന്ത്യൻസ് 6 അങ്ങനെയുള്ളവർക്കൊക്കെ അനുവദിക്കുന്നുണ്ട് ഓരോ മതത്തിനും ഓരോ സീറ്റുകളും കൊടുക്കുക ഇവിടെപ്പോ നിങ്ങളെ ഓരോ പാർട്ടിക്കാരെ ഓരോ മതത്തെ നോക്കി ജാതി നോക്കി മണ്ഡലത്തിൽ ആളിനെ നിർത്തുമ്പോൾ ഹോ 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 എന്ന് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നു ഇവിടെ മതത്തിന് അങ്ങോട്ട് എഴുതി കൊടുത്തിരിക്കുകയായിരുന്നു ഇവിടെ ഇവിടുത്തെ പൊളിറ്റിക്സ് അതായിരുന്നു മനസ്സിലായ സി കമ്മ്യൂണൽ അവാർഡ് 1932 റാംസേ മക്ഡൊണാൾഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസുകളുടെ അവസാനം അംബേദ്കർ രണ്ട് എല്ലാ കോൺഫറൻസിലും പങ്കെടുത്തിട്ട് പോയി ദളിതുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് സീറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ അത് സംഗതി സെപ്പറേറ്റ് ഇലക്ടറേറ്റാണ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു അവർക്ക് കൊടുക്കുന്നു സിഖുകാർക്ക് കൊടുക്കുന്നു ആംഗ്ലോ ഇന്ത്യൻസിന് വരെ കൊടുക്കുന്നു ഞങ്ങൾക്കെവിടെ എന്ന് ചോദിക്കുന്നു ഞങ്ങൾ ഹിന്ദുമതമാണെങ്കിലും ഞങ്ങൾ ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്നു അപ്പോൾ ബ്രിട്ടീഷുകാർ അവരിങ്ങനെ വീതം വെച്ച് കൊടുത്താണ് അവർ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടിരുന്നത് അതാണല്ലോ പൊളിറ്റിക്സിലൊരു ബഹളം ഉണ്ടാക്കുന്നവന് ഈ എല്ല് കടിച്ച് പിടിച്ചിരിക്കുന്ന പട്ടി കുറയ്ക്കത്തില്ലല്ലോ അപ്പോൾ എല്ലാ വിഭാഗങ്ങളും എടുക്കുക ആളുകളെ വിഭാഗങ്ങളാക്കി മാറ്റുക എന്നിട്ട് അവർക്കെല്ലാം അവരുടെ എല്ല് കൊടുക്കുക അവർ ഹാപ്പി ആയിരിക്കും രാഷ്ട്ര ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു രാഷ്ട്രത്തിന് എന്ത് സംഭവിക്കുന്നു ഇതൊന്നും ബ്രിട്ടീഷുകാരൊക്കെ പ്രശ്നം അതായത് അവരുടെ രാഷ്ട്രമല്ല അവരുടെ പ്രദേശവും അവരുടെ രാഷ്ട്രീയവുമല്ല അപ്പോൾ അവർക്ക് ദേ ഡോണ്ട് മൈൻഡ് ഡൂയിങ് ദാറ്റ് അവർക്ക് അവിടെ നിൽക്കാന്ന് അവരുടെ ഗ്രിപ്പാണ് അവർ നോക്കുന്നത് 32 അവാർഡിൽ ഗാന്ധിജി ഇത് അറിഞ്ഞപ്പോൾ ഗാന്ധിജി പൊട്ടിത്തെറിച്ചു ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഹിന്ദു മതത്തെ വിഭജിക്കുകയോ എൻ്റെ മതത്തെ നിങ്ങൾ വെട്ടിക്കീറുകയോ ദളിത് സഹോദരന്മാർ ഞങ്ങളുടെ മതത്തിൻ്റെ ഭാഗമാണ് അവർക്ക് സെപ്പറേറ്റ് സീറ്റ് സെപ്പറേറ്റ് ചെയ്യോ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നാണ് ഗാന്ധി പറഞ്ഞത് ഗാന്ധിജി റാംസേ മക്ഡൊണാൾഡിനെ എഴുതി 1931 ഓഗസ്റ്റ് 18 ഒരു ലെറ്ററിൽ അദ്ദേഹം പറയുന്നുണ്ട് ഐ ഹാവ് ടു റെസിസ്റ്റ് യുവർ ഡിസിഷൻ വിത്ത് മൈ ലൈഫ് എൻ്റെ ജീവൻ കൊടുത്തും ഈ തീരുമാനത്തെ എനിക്ക് എതിർക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഗാന്ധിജി പറഞ്ഞത് വാട്ട് ഐ ആം എഗെയിൻസ്റ്റ് അദ്ദേഹം എഴുതുന്നു September 9 1931 വാട്ട് ഐ ആം എഗെയിൻസ്റ്റ് ഈസ് ദ സ്റ്റാറ്റ്യൂട്ടറി സെപ്പറേഷൻ ഈവൻ ഇൻ എ ലിമിറ്റഡ് ഫോം ഫ്രം ദ ഹിന്ദു ഫോൾഡ് വളരെ പരിമിതമായ തോതിലെങ്കിലും ഹിന്ദു മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത് സി ജാതികൾ വെച്ചുകൊണ്ട് ഹിന്ദു മതത്തെ ശിഥിലീകരിക്കുന്ന പ്രവണതയാണ് ഗാന്ധിജി എതിർത്തത് ഹിന്ദു മതം ഒന്നായി എന്നും നിൽക്കണം ഇതാരുടെ പൊളിറ്റിക്സ് ആണ് ഇതാരുടെ പൊളിറ്റിക്സ് ആണ് ഇതാണ് ബി ജെ പിയുടെ പൊളിറ്റിക്സ് ജാതിപരമായ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ട് ഹിന്ദുമതത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ എല്ലാ ജാതികളെയും മതങ്ങളെയും ഒരുമിച്ച് നിർത്തി ഹിന്ദു എന്ന് പറയുന്നൊരു ഐഡൻറ്റിറ്റി ഹിന്ദു മതം എന്ന് പറയുന്നൊരു ഐഡൻറ്റിറ്റി രാഷ്ട്രീയത്തിൽ ഒരു ടൂളായിട്ട് നിലനിർത്തണമെന്ന് അതിശക്തമായി സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് തന്നെ പറഞ്ഞ വ്യക്തിയാണ് ഗാന്ധിജി അതാണ് കമ്മ്യൂണൽ അവാർഡിനെ അദ്ദേഹം എതിർത്തതും പൂന പാക്ട് എന്ന് പറയുന്ന അംബേദ്കറും മദൻ മോഹൻ മാളവിയായിട്ട് ചേർന്നുള്ള സന്ധിയിലും വരുന്ന കാര്യം ഹിന്ദു മതം ഇൻടാക്ട് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ഇതാണ് സംഘപരിവാർ പൊളിറ്റിക്സ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ ബി ജെ പി എടുക്കാൻ അവർക്ക് എളുപ്പമാണ് എടുത്തു കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലരും ഇന്നത്തെ നമ്മൾക്കറിയാം ഹിന്ദു മതത്തിൽ നിറയെ ജാതികളാണ് അവിടെ ഹൈറാർക്കിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ആണ് അയിത്തമാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ട് നിരന്തരം ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്യുക അതൊന്നുമല്ല വിഷയം ഹിന്ദു എന്ന് പറയുന്ന ഒരു ഐക്യമാണ് ജാതിക്കെതിരെ മതം അതാണല്ലോ ഈ മന്ദിർ മസ്ജിദ് വിഷയം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിനെതിരെ മണ്ഡൽ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്ന ജാതി വെച്ച് മതത്തെ വെട്ടാനാണ് നോക്കിയത് പക്ഷേ അവിടെ മതം വിജയിക്കുകയും ജാതി വെച്ച് വെട്ടലെല്ലാം ഇപ്പോൾ പല പല മുലായം സിംഗുകളും
ലാലു പ്രസാദുകളും ഒക്കെ ആയിട്ട് അത് ശിഥിലമായി പോവുകയും ചെയ്തു. മായാവതി അത് ജാതി വെച്ച് പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്, മതവും ജാതിയും. പക്ഷെ മതം കൺസോളിഡേറ്റ് ചെയ്തു വന്നു. ഈ മതം ഈ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനെല്ലാം ഒരു ചട്ടക്കൂട്ടിലെത്തിച്ചുകൊണ്ട് ഒരു മതത്തെ ഒരു മൊത്തത്തിലൊരു ഫോഴ്സാക്കി അതിനെ ദേശീയതയായിട്ട് മാറ്റുന്ന ഒരു സാധനമാണ് ഗാന്ധിജി പൂനാ പാക്റ്റിൻ്റെ സമയത്തും കമ്മ്യൂണൽ അവാർഡിനെ എതിർത്ത സമയത്തും ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി ഗാന്ധിജിയോട് മനസ്സാവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാവും. ഇതൊന്നും വേറെ പൊളിറ്റിക്സ് അല്ല. ഗാന്ധിജിയും ബി ജെ പിയും ആയിട്ടുള്ള അകലം വളരെ കുറവാണ് ആ അർത്ഥത്തിൽ. This is what I have been telling for a long time. See, ഇതായിരുന്നു പൂനെ പാക്ട് 1932. അതിൽ യഥാർത്ഥത്തിൽ ഞാൻ സെപ്പറേറ്റ് ഇലക്ടറേറ്റിനെ അതിശക്തമായിട്ട് എതിർക്കുന്ന ആളാണ്. അങ്ങനെ ഒരു രാജ്യത്തിനുള്ളിൽ ഒരു രാജ്യം മതം ഒരു രാജ്യമായി മാറുന്നു. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അനുവദിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ പോലെയുള്ള ദ്വിരാഷ്ട്രവാദങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള ആക്കമുണ്ടായത്. അപ്പോൾ കാര്യം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ മറ്റൊരു രാജ്യമായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാണ്, അവരുടെ സ്ഥാനാർത്ഥി, അവരുടെ ഇലക്ഷൻ. അപ്പോൾ പിന്നെ അവർക്ക് രാജ്യമാവുന്നതിന് എന്താ പ്രയാസം? ഇത് തമ്മിൽ മിങ്കിളാവുന്നില്ലല്ലോ, മിക്സ് ആവുന്നില്ലല്ലോ. അംബേദ്കർ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഇവർ തമ്മിൽ പല രീതിയിലും ഒരു രണ്ട് രാജ്യമായത് നന്നായി, അത്രയും പ്രശ്നം കുറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അത്രയും ടെൻഷൻ കുറഞ്ഞു എന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതിലും ബുദ്ധിമുട്ടായ അതിൻ്റെ കാരണം പൊളിറ്റിക്കലി ഇങ്ങനെയാണ് പോകുന്നത്. മതമാണ് പ്രധാനം, മതം മെയിൻ ബിഗിലെ എന്ന രീതിയിലാണ് പോകുന്നത്. ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യ എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ശരിക്കും റിസർവേഷൻ ഉൾപ്പെടെയുള്ള മതജാതി സമവാക്യങ്ങളുണ്ട്, അതാണ് അതിനകത്തുള്ളത്. അപ്പോഴും വീണ്ടും ജാതി. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് യുദ്ധത്തിന് ഇന്ത്യക്കാരോട് ആലോചിച്ചില്ലെന്ന് പറഞ്ഞ് യുദ്ധമൊക്കെ ബഹിഷ്കരിക്കുന്നുണ്ട് കോൺഗ്രസ്. ആ സമയത്ത് മുസ്ലിം ലീഗും മുസ്ലിങ്ങളും അതിനകത്ത് ഭാഗവാക്കാവുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മുസ്ലിം സൈനികരാണ്. അത് അവരുടെ ബാർഗനിങ് പവർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, കോൺഗ്രസിൻ്റെ ബാർഗനിങ് പവർ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. 1947 ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് വിഭജിക്കുന്നതെന്ന് വളരെ ശരിയാണ്. മതപരമായിട്ടാണ് വിഭജിക്കുന്നത്, ലാംഗ്വേജ് പരമായിട്ടോ ദേശപരമായോ അതിർത്തിപരമോ അല്ല. അതിർത്തികളൊക്കെ വെട്ടിമുറുക്കുകയാണ്. പഞ്ചാബ് രണ്ടാക്കുകയാണ്, ബംഗാൾ രണ്ടാക്കുകയാണ്. പിന്നീട് പറഞ്ഞതാണ്, ഒരു പ്രദേശത്ത് ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ കൂടുതൽ അവരുടെ തലയെണ്ണി ആ രാജ്യത്തെ പാകിസ്ഥാനിലോട്ടോ ഇന്ത്യയിലോക്കോ മാറ്റാനാണ് പറയുന്നത്. നമുക്കെല്ലാം മതപരമായിട്ടാണ് നോക്കുന്നത്. ഭാഷ പ്രശ്നമല്ല, പഞ്ചാബിയാണ് അവിടെ ഇവിടെയും സംസാരിക്കുന്നത്, ആ പ്രശ്നമല്ല. മതപരമായിട്ട് വെട്ടിമുറിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തെ വെട്ടിമുറിക്കുന്നത് തന്നെ മതപരമായിട്ടാണ്. അപ്പോൾ മതത്തിൻ്റെ റോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ റാവുത്തർ അവിടെ വളരെ പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോഴും ഇന്ത്യൻ സെക്കുലറിസത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഒക്കെയാണ്. മതം പെറ്റ രാജ്യമാണിത്, മതം പെറ്റിട്ട രാജ്യമാണ്. അവിടെ പിന്നെ എങ്ങനെ ഈ ജീനിൽ സാധനമുണ്ട്, മതത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ രാജ്യം. ഇനി 1969 ഈ സാധുക്കളുടെ, ഞാൻ പറഞ്ഞു RSS നേതൃത്വത്തിലുള്ള സാധു സംഘമാണ് പാർലമെൻറ്റിലേക്ക് ഇരച്ചു കയറി. ഈ പശുവിനെ എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത്? പശുവിനോട് അത്ര സ്നേഹം കൊണ്ടാണോ? അല്ല, ഈ മോദിയൊക്കെ അധികാരത്തിൽ വന്നപ്പോൾ ഈ ബീഫ് അതേപോലെയുള്ള കയറ്റുമതി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഞാൻ പല ഇടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, വർദ്ധിക്കാനുണ്ടായത്. പല ബീഫ് കയറ്റുമതി ചെയ്യുന്ന പല കമ്പനികളും യഥാർത്ഥത്തിൽ അൽ അക്ബർ എന്നൊക്കെ ആയിരിക്കും പേരെങ്കിലും അതിൻ്റെ ഓണേഴ്സൊക്കെ പലപ്പോഴും ഹിന്ദുക്കളായിരിക്കും. പക്ഷേ അത് ഇതൊരു ടൂളാണ് ആളുകളെ ഇറക്കാൻ. നമ്മളിന്നേ വരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരുത്തനെ പിടിച്ചു കെട്ടി തല്ലിക്കൊല്ലാൻ നിങ്ങൾക്ക് പശുവിൻ്റെ പേരിൽ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ല ടൂളല്ലേ? ഇത് വളരെ ഈ എളുപ്പമാണ് ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. നിങ്ങൾക്ക് ഈ പറഞ്ഞോ ഒരു ചെറിയൊരു പ്രകടനം തൃശ്ശൂർ നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം കൺവെൻഷൻ കൂടണം, സ്വാഗത സംഘം കൂടണം, മറ്റത് ചെയ്യണം, ഹോള് ബുക്ക് ചെയ്യണം, അത് ചെയ്യണം, ആളിനെ എടുക്കണം, അവിടെ നിന്ന് എടുക്കണം, അവർക്ക് കുപ്പി കൊടുക്കണം, എന്ത് പാട്ട എന്തെങ്കിലും കൊടുക്കണം, ആളിനെ എത്തിക്കണം, നിയന്ത്രിക്കണം. ഒരു മതപരമായ ഒരു കോസിന് ഇതൊന്നും ആവശ്യമില്ലല്ലോ. നമ്മളെ അതങ്ങനെ ചെയ്തു ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരും ആളുകൾ എത്ര മാസം വേണേലും സമരം ചെയ്യാം, 8 മാസമോ 10 മാസമോ വർഷാവർഷമോ എത്ര വേണേലും സമരം. സമരവും നിലയ്ക്കാത്ത സമരങ്ങളാണ്. പൊളിറ്റിക്കൽ പാർട്ടീസിനൊന്നും ഇങ്ങനെ സമരങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. കർഷകർ അവിടെ ചെയ്യുന്നത് കണ്ടോന്നെ പറയാം, കർഷകർ അവിടെ ചെയ്യുന്നത് വേറെ അതിനകത്ത് കാര്യമുണ്ട്. ഇത് കർഷകരുടെ പ്രശ്നങ്ങൾ എത്ര നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ,
കർഷകർ ആത്മഹത്യ 12,000 കർഷകർ ഒരു വർഷം ആത്മഹത്യ ചെയ്തുകൊണ്ടേ ഇരുന്ന രാജ്യമാണ് അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിഷമതകൾ ഇതൊക്കെ നമുക്ക് പുത്തരിയൊന്നും അല്ലല്ലോ ഇന്ത്യൻ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത് പക്ഷേ ഇത് എങ്ങനെയാണ് ഇത്രയധികം കത്തി നിൽക്കുന്നത് പ്രകടമായ കാരണങ്ങളൊന്നും ഇല്ലാതെ ഒരുപക്ഷേ ഗുണകരം കർഷകർക്ക് തന്നെ ഗുണകരമാണ് എന്ന് എല്ലാ രീതിയിലും നമുക്ക് പറയാവുന്ന ഒരു ബില്ലിൻ്റെ പേരിൽ ഇത്ര ഭീകരമായ ഒരു സാധനം ഇത്ര നീളത്തിൽ ഇത്ര വണ്ണത്തിൽ ഇത്ര ദൈർഘ്യത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിനകത്ത് വേറെ ചേരുവകളുണ്ട് അത് ഇന്ത്യയിലെ രാഷ്ട്രീയ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇതേപോലെ സമരം നടത്താൻ പറ്റുമോ ഇന്ത്യയിൽ എത്ര ദിവസം നടത്തും പറ്റില്ല പക്ഷെ അതിൻ്റെ പിന്നിൽ മതമോ അല്ലെങ്കിൽ മതവിഭാഗങ്ങളോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജാതിയെങ്കിലും ഇല്ലെങ്കിൽ ഈ സമരങ്ങളൊന്നും ഇങ്ങനെ മുന്നോട്ട് പോകും കാരണം നമ്മുടെ രാഷ്ട്രീയത്തിന് അടിസ്ഥാനപരമായ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതാത്മകമാണ് എന്നുള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ ഫ്രെയിം ചെയ്ത മറ്റൊരു സംഭവം അതിനെ മൗൾഡ് ചെയ്തൊരു സംഭവമാണ് 1984 ആൻറ്റി സിഖ് റൈറ്റ്സ് ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മതപരമായ കൂട്ടക്കൊല 2,800 മുതൽ 3,600 വരെ കൊന്നു എന്ന് ഔദ്യോഗികമായി പറയുകയും 7,000 മുതൽ 18,000 വരെ ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് അനൗദ്യോഗികമായി പറയുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞു പിടിച്ച് നിങ്ങളുടെ ടർബനും താടിയും ഒക്കെ തെരഞ്ഞു പിടിച്ച് ആളുകളെ കത്തിക്കരിക്കുക സ്കൂട്ടറിൽ വരുന്നു നിങ്ങളുടെ വേഷവിധാനം കാണുന്നു സ്കൂട്ടർ മറിച്ചിടുന്നു സ്കൂട്ടറിൽ തന്നെ എണ്ണയെടുത്തിട്ട് നിങ്ങളെ കത്തിക്കുന്നു കാരണം രാജ്യത്തെ പ്രധാനമന്ത്രിയെ രണ്ട് സിഖുകാർ വെടിവെച്ചു വന്നു എന്നുള്ളതാണ് നമുക്ക് മതം ആ ഒരു മതത്തിൽപ്പെട്ടവരെയാണ് കൊല്ലുന്നത് സിഖുകാരുടെ വീടുകളിലേക്ക് അരച്ചു കയറുന്നു നമ്മളിതൊന്നും അറിഞ്ഞില്ലല്ലോ നമ്മളതിനെക്കുറിച്ചൊക്കെ പത്രങ്ങളിലേക്ക് ഇപ്പോൾ വായിക്കുകയാണ് സിഖ് കൂട്ടങ്ങൾ അപ്പോഴാണ് അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞ വൻമരം വീഴുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കീഴിലുള്ള ചില ചീരയും വാഴയൊക്കെ ഇടിഞ്ഞു വീണു എന്ന് വരാം അല്ലേ വൻമരമാണ് വീണത് അതിൻ്റെ അതിനെ നോർമലൈസ് ചെയ്യുകയാണ് അതിനെ ന്യായീകരിക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് സിഖുകാർ പഞ്ചാബില് മുഖ്യമന്ത്രി കോൺഗ്രസ് ആണ് ഹീസ് എ വെരി പോപ്പുലർ ഓൾസോ നല്ല ഭൂരിപക്ഷമുള്ള ആളാണ് അമരീന്ദർ സിംഗ് ക്യാപ്റ്റൻ ഈ സിഖ് കോട്ടക്കുലയുടെ പിന്നിൽ പ്രവർത്തിച്ച പല പേരും മാക്കൻ ഉൾപ്പെടെയുള്ള പലരും ജഗദീഷ് ടൈറ്റ്ലർ ഇവരൊക്കെ പിന്നീട് MPമാരും മന്ത്രിമാരും ഒക്കെ ആയി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 86 ഷബാനു കേസ് മറക്കാൻ പറ്റുമോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ മതപരമല്ലാത്ത ഒരു സംഭവം ഞാൻ പറയാം ഉപ്പ് സത്യാഗ്രഹം 2 ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ 91 നരസിംഹ റാവു ഈ രണ്ട് സംഭവങ്ങൾ ഒഴിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ബൈ ആൻഡ് ലാർജ് ഫ്രെയിം ചെയ്ത എല്ലാ സംഭവങ്ങളും മതപരമോ മതാത്മകമോ ആയിരുന്നു രണ്ടാമത്തോണ്ട് ഇന്ത്യക്ക് ഗുണമുണ്ടായിരുന്നു അതൊരു എക്കണോമിക് ഫ്രീഡത്തിലേക്കുള്ള ഒരു ഗ്ലോബലൈസേഷനിലേക്കുള്ള ഒരു കാൽവെപ്പായിരുന്നു അന്ന് അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് രാഷ്ട്രീയത്തിലെ മതക്കാരാണ് 4 മതക്കാർ അവർ കോരഘോരം വിളിച്ച് അലറി അതിനെതിരെ എതിർക്കുകയായിരുന്നു ലേഖനങ്ങളിലും പ്രകടനങ്ങളും ദിവസവും മുദ്രാവാക്യങ്ങളും നമുക്ക് അവിടെ എതിർക്കുന്ന മതമാണ് ഒരു നവീനമായ എന്തിനേയും ഒരു പരിഷ്കരണത്തെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ എപ്പോഴും എതിർക്കുന്നത് മതാത്മക പ്രസ്ഥാനങ്ങളായിരിക്കും ഒന്നാം മതമായിരിക്കും ചിലപ്പോൾ രാജ്യത്ത് ഒന്നാം മതം രണ്ടാം മതമായിരിക്കും മൂന്നാം മതമായിരിക്കാം ചിലപ്പോൾ 4 മതമായിരിക്കും എല്ലാത്തരം പരിഷ്കരണങ്ങളെയും എല്ലാത്തരം പുരോഗതികളെയും ശാസ്ത്രവിരുദ്ധത മാനവിക വിരുദ്ധത ഇതിനെല്ലാം എതിർക്കുന്ന മതവും മതാത്മക ശക്തികളും ഷബാനു എന്താ ചെയ്തത് അവരെ മൊഴി ചെല്ലുന്ന സമയത്ത് അവർക്ക് 4-5 മക്കളുണ്ട് ഞാൻ വ്യക്തമായി അവരെ മക്കളുടെ എണ്ണം ഓർക്കുന്നില്ല ഞാനിത് പ്രസംഗിച്ചിട്ടുള്ളതാണ് പുതിയൊരു 14 വയസ്സ് എളുപ്പമുള്ള ഒരു കുട്ടിയെ കിട്ടിയപ്പോൾ ഭർത്താവ് അഡ്വക്കേറ്റായ ഭർത്താവ് അവരെ മൊഴി ചൊല്ലി അവരാദ്യം മധ്യപ്രദേശിലെ കോടതികളിൽ ചെന്നു ആ കോടതികളിൽ നിന്ന് ചെറിയ തരത്തിലുള്ള ജീവനാംശം ആദ്യം 125 രൂപ പിന്നെ 250 രൂപ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പൈസയായിരുന്നു അവരത് സമ്മതിക്കാതെ സുപ്രീം കോടതി വന്നു അല്ല സുപ്രീം കോടതി വന്ന് അവരല്ല ഇയാളാണ് അതുപോലും കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ അയാൾ സുപ്രീം കോടതി വന്നു അപ്പോൾ സുപ്രീം കോടതി വിധിച്ചു മുസ്ലിം സ്ത്രീക്ക് ജീവനാംശത്തിന് അധികാരം അവകാശമുണ്ട് ഡിവോഴ്സ് കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീക്ക് അതെല്ലാം ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നിർത്തിയിട്ട് കല്യാണമൊക്കെ കഴിച്ച് കുറേ ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ചോരയും നീരും ഒക്കെ പോയി
കുട്ടികളൊക്കെ ആയി നിങ്ങൾ ഡൊമസ്റ്റിക് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് അവസാനം പറഞ്ഞു ആ ഇനി നീ പൊയ്ക്കോ എന്ന് പറഞ്ഞെടുത്ത് അതൊരു വലിയൊരു ക്രൂരതയാണല്ലോ. അത് നമുക്ക് നീതികേടാണല്ലോ, അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾക്കും ജീവനാംശത്തിന് അവകാശമുണ്ട്. പക്ഷെ മുസ്ലിം സ്ത്രീകൾക്ക് അതില്ല, നാലും കേട്ട. അപ്പൊ അത് വന്നപ്പോ കോടതി പറഞ്ഞു മുസ്ലിം സ്ത്രീകളുടെ വിവാഹത്തിനുള്ള ഐ മീൻ മോചനത്തിനുള്ള അവകാശം അവിടെ നിൽക്കട്ടെ, പക്ഷേ ആർട്ടിക്കിൾ 125 പ്രകാരം എല്ലാ ഇന്ത്യൻ സ്ത്രീകൾക്കും, അതായത് ഇന്ത്യൻ ശിക്ഷാനിയമപ്രകാരം എല്ലാ സ്ത്രീകൾക്കും പ്രതിഫലത്തിന് അവകാശമുണ്ടെന്നുള്ള അത് സൈറ്റ് ചെയ്തുകൊണ്ട് കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചു. അതൊരു ഭയങ്കര ചരിത്രപരമായ വിധിയായിരുന്നു, എല്ലാവർക്കും കിട്ടേണ്ട ഒരു വിധിയാണ്, എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും കിട്ടേണ്ട ഒരു വിധിയാണ്. പക്ഷേ 400+ എം പിമാരുടെ പിന്തുണ ഉണ്ടായിരുന്ന മഹാഭൂരിപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന രാജീവ് ഗാന്ധിക്ക് മുട്ടിടിച്ചു. രാജീവ് ഗാന്ധി ഈ മുസ്ലിം ക്ലറിക്സിൻ്റെയും മുസ്ലിം പുരുഷൻ്റെയും, മുസ്ലിം സ്ത്രീകളെന്ന് പറയാമല്ലോ, മുസ്ലിം പുരുഷൻ്റെ സമ്മർദ്ദം കാരണം രാജീവ് ഗാന്ധി പാർലമെൻറ്റ് കൂടി ഒരു നിയമം ഇറക്കി കോൺഗ്രസിൻ്റെ. അത് ഇദ്ദ കാലഘട്ടം 3 മാസം, ആ കാലഘട്ടത്തിൽ മാത്രം ജീവനാംശം കൊടുത്താൽ മതി. എങ്ങനെയുണ്ട് സുപ്രീം കോടതി ആരായി? ഈ എത്ര ദശകങ്ങളോളം കേസ് വാദിച്ച ഈ സ്ത്രീ ആരായി? ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ ആരായി? രാജീവ് ഗാന്ധി എന്തിനാണ് അത്രയും വിറച്ചതെന്ന് എനിക്കറിയില്ല. എന്നിട്ടും അടുത്ത ഇലക്ഷൻ പുള്ളി തോറ്റുപോയി കേട്ടോ. ഇത്രയും അങ്ങ് വിറച്ച് ഇവരങ്ങ് കയറി മൂക്കി പിടിച്ച് കളയും എന്നൊക്കെ കരുതി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളല്ലല്ലോ പറയുന്നത്, അതായത് സുപ്രീം കോടതി, രാജ്യത്ത് സുപ്രീം കോടതി ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് സുപ്രീം കോടതി അങ്ങനല്ലേ പറഞ്ഞതെങ്കിലും ഒഴിയാം. നിങ്ങൾ നേരിട്ടൊരു നിയമം കൊണ്ടുവരുന്നില്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെ അത്ര ഡയറക്റ്റായിട്ടുള്ള ഒരു കൾപ്പബിലിറ്റി സോ കോൾഡ് ഇല്ലല്ലോ. പക്ഷേ എന്നിട്ട് രാജീവ് ഗാന്ധി ഓക്കെ എന്നാൽ ഇങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിലുള്ള, ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഗവർണറായിട്ടിരിക്കുന്ന അദ്ദേഹം വളരെ ശക്തിയുക്തം രാജീവ് ഗാന്ധി എതിർത്താണെന്ന്. അത് ഭയങ്കര ചതിയായിപ്പോയി. ചതി ഇൻ ദ സെൻസ് ദാറ്റ് അതങ്ങനെ ഒരു അവസരം ഇനി വീണ്ടും കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത്രയധികം ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ് സുപ്രീം കോടതി ഒരു നിയമം കൊണ്ടുവരുന്നു, അതിനെ ഓവർ റൈഡ് ചെയ്യുന്നൊരു രജിസ്ട്രേഷൻ കൊണ്ടുവരികയാണ് ഷബാനു കേസിൽ. മതം മാത്രം അതിജീവിക്കുന്നു, ബാക്കി എല്ലാം മനുഷ്യത്വം ഉൾപ്പെടെ എല്ലാം മരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വീണ്ടും മൗൾഡ് ചെയ്യുന്ന ഒരു പ്രധാന സംഭവമായിട്ട് നോക്കുമ്പോൾ, നമ്മളുടെ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ഇവൻ ദശകങ്ങളുടെ പഴക്കമുള്ള ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം, രഥയാത്ര, കർസേവ, അതിനെ തകർക്കൽ, ഈ പ്രശ്നത്തിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ ഉടച്ചു വാർക്കുന്നത്. അന്നുവരെ കോൺഗ്രസിന് അട്ടിപ്പേറായിട്ട് കിട്ടിയിരുന്ന ഒരു ഭരണക്രമത്തെ ഒരുപക്ഷെ മഹാത്മാഗാന്ധിയുടെ രക്തമാണ് RSS-നെയും സംഘപരിവാറിനെയും ഇന്ത്യയുടെ ഭരണത്തിൽ നിന്ന് അത്രയും നാൾ തടഞ്ഞു നിർത്തിയത്. കാര്യം ഗാന്ധിജി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഗാന്ധിജി വളരെ പോപ്പുലർ ആയിരുന്നു. ഗാന്ധിജിയെ കൊന്നവർ എന്നുള്ള, അല്ലെ, ഗാന്ധിജിയുടെ ഘാതകർ എന്നുള്ള ഒരു ദുഷ്പേര് കേൾക്കേണ്ടി വന്നതാണ് സംഘപരിവാർ അതുപോലെ തന്നെ ജനസംഘം പോലെയുള്ള പാർട്ടികൾക്ക് വളരെ, കാരണം അവർക്ക് മുന്നിൽ വലിയൊരു ഖനിയായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നു. അറേബ്യൻ നാടുകൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആ അവസ്ഥയിലായിരുന്നു 50-കൾക്ക് മുമ്പ് ഇവിടുത്തെ സംഘപരിവാർ കക്ഷികൾ. കാരണം അവരുടെ മുന്നിൽ ഒരു സാധനം കിടക്കുകയാണ്, അവർക്ക് ചൂഷണം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ മതം അവർക്ക് കൈയിട്ട് വരാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നു നല്ല രീതിയിൽ. കോൺഗ്രസ് പിന്നെ രണ്ടിടത്തൂടെ വിളക്ക് കത്തിക്കാൻ നോക്കി, ബേണിങ് കാൻഡിലറ്റ്സ് ബോത്ത് എൻഡ്സ് എന്ന് പറയുന്ന സാധനം, രണ്ടിടത്തൂടെ ഇങ്ങനെ കത്തിക്കാൻ നോക്കുമ്പോൾ ഓരോരുത്തർ ഇച്ചിരി പശു വരും. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഇന്ന് പോയത്? പക്ഷെ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന മതം തന്നെയാണ്. സി, ഈ പ്രശ്നം, രാമജന്മഭൂമി പ്രശ്നം എങ്ങനെയാ വന്നതെന്ന് നമുക്കറിയാം. മണ്ഡലുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ട് വന്നത്. മണ്ഡൽ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ, മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ്, റാം വിലാസ് പാസ്വാൻ, VP സിംഗ്, മണ്ഡൽ OBC, അങ്ങനൊരു പൊളിറ്റിക്സ് വരികയാണ്. അപ്പോഴാണ് അദ്വാനി രഥയാത്ര തുടങ്ങുന്നത്. ഈ യാത്രയുടെ അവസാനം ഇന്ത്യൻ രാഷ്ട്രീയം ആകെപ്പാടെ ഇക്വേഷൻസ് എല്ലാം മാറുകയാണ്. അന്നുവരെ 1984 രണ്ട് സീറ്റാണ് ശരിക്കും BJP കിട്ടുന്നത്. 80-ലാണ് BJP വരുന്നത്, ഭാരതീയ ജനതാ പാർട്ടി. ജനസംഘം എന്നുള്ള പേരൊക്കെ അവർ ഉപേക്ഷിച്ചു, ജനതാ പാർട്ടി എന്നുള്ള പേര് നിലനിർത്താണ്. ജനതാ പാർട്ടി എന്ന് വേറൊരു പാർട്ടി ഉണ്ടായിരുന്നു, മൊറാജി ദേശായി രാജ് എന്നൊക്കറിയാം. ഈ സമയത്ത് ഈ രണ്ട് സീറ്റ് നേടിയ പാർട്ടി പിന്നീട് 85 സീറ്റിലേക്ക് വരുന്നു, 119 സീറ്റിലേക്ക് വരുന്നു. പിന്നീട് ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കുന്നു. UP പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, അവരൊന്നുമല്ലാതിരുന്ന സംസ്ഥാനത്ത്, മുലായം സിംഗും മായാവതിയും 3 പ്രാവശ്യം മുഖ്യമന്ത്രിയുമായിരുന്ന, അവർ പരസ്പരം സമാജ്വാദി പാർട്ടിയും ബഹുജൻ പാർട്ടിയും അധികാരത്തിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്ത് BJP അവരെല്ലാം കൂടെ മാറ്റിയിട്ട് വൻ ഭൂരിപക്ഷത്തിൽ വരുന്നു. ഇന്ന് ഇപ്പോഴ് BJP എം എൽ എമാരിലും MPമാരിലൊക്കെ മഹാഭൂരിപക്ഷവും UPയിൽ നിന്ന്. ആ
സ്ഥലം മൊത്തത്തിൽ ഇളക്കി അങ്ങ് മാറ്റുകയാണ്. അവർക്ക് അതുവരെ ഈ കൈവെക്കാൻ കഴിയാത്ത, എന്നാൽ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു സാധ്യതയാണ് മതം എന്ന് പറയുന്ന സാധനം. അതുവരെ അവർ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുത്വമൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹിന്ദുത്വ ദേശീയത അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിറ്റുപോകുന്ന സാധനമല്ല. ദേശീയതയൊക്കെ വിൽക്കണമെങ്കിൽ യുദ്ധം വരണം. യുദ്ധം ഇല്ലെങ്കിൽ എന്തോ ദേശീയത, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ ഇതിനൊരു പരിധിയില്ല, മതത്തിന് അങ്ങനെ ഒരു പരിധിയില്ല. ഈ അതിനകത്ത് നിങ്ങൾ ഈ പടത്തിൽ കാണുന്ന ഒരു ഞാൻ വെച്ചിരിക്കുന്ന ആരാന്നറിയോ? നോക്കണ്ട ഉണ്ണി, ഞാൻ തന്നെയാണ്, മോദിയാണ് നിൽക്കുന്നത് കേട്ടോ. മോദി അന്നേ കൂടെ ഉണ്ട്. മോദിയുടെയാണ് രണ്ട് പടുന്നത്. ഒരുപക്ഷെ ഇതേ കണക്കൊരു പല യാത്രകളുണ്ട്. ഇതേ കണക്കൊരു യാത്ര ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ജിയോഗ്രഫി ഇതെല്ലാം മാറ്റിയ മതാത്മകതയിലേക്ക് കൂടുതൽ അതിനെ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞൊരു സാധനമാണ്. പിന്നീട് മണ്ഡൽ വേഴ്സസ് മന്ദിർ, അതിൽ ചെറിയ നേട്ടം വി പി സിംഗിന് അന്നുണ്ടായി, കുറേ വോട്ടും കുറേ. പക്ഷേ എല്ലാം പുള്ളി അവസാനം ഒരു വ്രണിത ഹൃദയനായിട്ടാണ് വി പി സിംഗ് മരിച്ചത് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ അദ്ദേഹത്തിന് പൊളിറ്റിക്കലി ഹി വാസ് എ ഓൾമോസ്റ്റ് എ നോബഡി ഹാസ് ബിക്കം. കാരണം പുള്ളി പിടിച്ചത് ജാതിയിലാണ്. ജാതി വർക്ക് ചെയ്യും, പക്ഷേ കാര്യം ജാതി എന്ന് പറയുന്നത് മതത്തിൻ്റെ ഒരു സബ്സെറ്റാണ്. മതം കുറച്ചുകൂടി ഇൻക്ലൂസീവാണ്. ജാതിപരമായിട്ട് ആക്രമണങ്ങളൊക്കെ നടത്താൻ കഴിയും, വംശീയപരമായിട്ട് നടത്താൻ കഴിയും, പക്ഷേ മതം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു അംബ്രല്ല സാധനമാണ്. പിന്നീട് വരുന്ന സംഭവം നോക്കുക, വീണ്ടും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ, ഇന്ത്യൻ ഇന്നത്തെ രാഷ്ട്രീയത്തെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന രാഷ്ട്രീയത്തെ മൗൾഡ് ചെയ്ത ഒരു സംഗതിയാണ് ഗുജറാത്ത് റൈറ്റ്സ്. ഗുജറാത്ത് റൈറ്റ്സ് ഇല്ല ഇന്ന് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആവില്ല. ഗുജറാത്ത് റൈറ്റ്സും മോദിയായിട്ടുള്ള ബന്ധം എന്ത് തന്നെയായിരുന്നാലും അന്ന് അവിടെ ചെയ്തതിനെല്ലാം മോദിയാണ് ഉത്തരവാദി എന്നുള്ള വാദവും ആരോപണവുമാണ് മോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കുന്നത്. മതപരം അല്ല, മോദി അവിടെ കെട്ടിയ പാലവും അവിടെ കെട്ടിയിട്ടുള്ള ഡാമുകളുടെ എണ്ണം എടുത്തൊന്നും അല്ല മോദിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ പറ്റിയത്. അങ്ങനെയാണ് ചന്ദ്രബാബു നായിഡു ഒക്കെ അടിച്ച് പൊളിച്ച് ഭരിക്കുകയായിരുന്നു ആന്ധ്രയിലൊക്കെ. എത്രയോ നവീൻ പട്നായിക് ഭരിക്കുന്നില്ലേ, വികസനം മാത്രം മുൻനിർത്തി ഭരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചന്ദ്രശേഖർ നായിഡു തെലുങ്കാനയിലൊക്കെ, എവിടെയൊക്കെ ആളുകൾ നല്ല വികസനം വെച്ച് ഭരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതൊന്നും അല്ല, അവിടെ പണി ചെയ്തു. ഇത് രണ്ട് രീതിയിലുള്ള, ഇത്തരം ചിത്രങ്ങൾ രണ്ട് രീതിയിലുള്ള വികാരങ്ങളാണ് ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത്. ഒന്ന്, ഇതിനെ അനുകൂലിക്കുകയും ഗൂഢമായി ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇതിനെ എതിർക്കുകയും വന്യമായി അതിനെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം മതപരമായി കമ്പാർട്ട്മെന്റലൈസ് വീണ്ടും ഉണ്ട് ആയിരുന്നു, കൂടുതൽ രൂക്ഷമാണ്. റാവത്തർ ഈസ് ദേർ, ഹിസ് പ്രസൻസ് ഈസ് ദേർ, ഈസ് ദേർ, അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ കരുതുന്നത് വേറെ എന്തൊക്കെയാണ് നടക്കുക, അല്ല, ഏത് സംഘർഷത്തിൽ നോക്കുക, അവസാനം ഇങ്ങനെ തിരിയുന്നു നിങ്ങൾ നോക്കെ. അവസാനം വന്ന് ഇനി ഞാൻ ഉദാഹരണം പറയാം ഇന്ത്യയുടെ എത്രമാത്രം രാഷ്ട്രീയ മതത്തിനെ കീഴ്പ്പെട്ടാണ് നിൽക്കുന്നതെന്ന് അറിയാനായിട്ട്. മമതാ ബാനർജി 2005 ഇന്ത്യൻ പാർലമെന്റിൽ കുറെ പേപ്പറുകൾ കൊണ്ടുവന്നിട്ട് അവർക്കൊരു ബില്ല് അവതരിപ്പിക്കുക, ഒരു സബ്മിഷൻ അവതരിപ്പിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബില്ലുകൾ കൊണ്ടുവന്ന് സ്പീക്കറുടെ ചേമ്പറിലേക്ക് വലിച്ചെറിയുക. മമതാ അവർ പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബംഗ്ലാദേശി പൗരന്മാർ എൻ്റെ നിയോജക മണ്ഡലത്തിലും എൻ്റെ സംസ്ഥാനത്തും വന്ന് നിറയുന്നു, ഇതൊരു ദുരന്തത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ബംഗ്ലാദേശി പൗരന്മാർ ബംഗാളിൽ. പക്ഷെ ഞാനീ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്ന് വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ ഈ പേപ്പറെല്ലാം എടുത്തുകൊണ്ട് സ്പീക്കറുടെ മണ്ടയ്ക്ക് എറിയുന്നത്. 2005 എൻ്റെ ഭാഗമാണെന്ന് പറയും. ഈ മമതാ ബാനർജി ഇന്ന് CAA ബില്ല് വന്നപ്പോൾ നേരെ തിരിച്ച് പ്ലേറ്റ് നേരെ എടുത്ത് തിരിച്ചു വെച്ചു. നമ്മൾ എന്താണ് അവർ പറഞ്ഞത്, വിഭജിക്കും, ഇങ്ങനെയുള്ള ബില്ലുകൾ കൊണ്ടുവരാൻ പാടില്ല. ബംഗ്ലാദേശി പൗരന്മാരെന്നോ അല്ലെ വേറെ പൗരന്മാരോ, ഇൻഫിൽട്രേഷൻ ഒന്നും അല്ല പ്രശ്നം, വോട്ട്, വോട്ടാണ് പ്രശ്നം. അത്രേ ഉള്ളൂ രാഷ്ട്രീയ ഇന്ത്യയിൽ, അവിടെ വസ്തുതയോ സാഹചര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്നങ്ങനെ പറഞ്ഞു, ശരിയാ, അന്നങ്ങനെ പറഞ്ഞു, ഇന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു ആകാം. പക്ഷെ അവിടെ എല്ലാം നോക്കുക, കൺട്രോൾ ചെയ്യുന്ന സാധനം ഏതാണ്? മതമാണ്. ഇവിടെ ഇപ്പോൾ ബംഗാളിൽ ഇലക്ഷൻ നടക്കാൻ പോകുക, സെക്കുലർ ഫ്രണ്ട് എന്നാണ്, ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് എന്നാണ് പാർട്ടിയുടെ പേര്. ഫ്രണ്ടുണ്ട്, എക്സാക്ട്ലി ഐ റിമെമ്പർ, സിദ്ദിഖി, അബ്ബാസ് സിദ്ദിഖി എന്നാണ്. ഇയാളൊരു മുസ്ലിം ക്ലറിക്കാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്ക് മുന്നേ കൽക്കട്ടയിൽ ഒരു വലിയ മഹത്തായ പ്രകടനം നടന്നു, വലിയ പ്രകടനമാണ്, ഒരുപാട് പേര് പങ്കെടുത്ത പ്രകടനമാണ്. ഇന്റർനാഷണൽ കോൺഗ്രസും ഇടത് മുന്നണിയും ഈ പറയുന്ന സിദ്ദിഖിയുടെ, ഇക്ബാൽ സിദ്ദിഖിയുടെ പാർട്ടിയുടെ ചേർന്നാണ് പ്രകടനം നടന്നത്.
അപ്പോൾ നമ്മൾ ഇടത് മുന്നണിയുടെ പ്രകടനം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മൊത്തം അങ്ങ് ചുവപ്പ് കൊടിയാണ്, ഒരു പത്ത് പേരുണ്ട് 100 കൊടി അതിനകത്തുണ്ടാവും. പക്ഷേ നമ്മൾ ആ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും കൊടിയൊന്നും കാണാനില്ല. പക്ഷേ ഉള്ള കൊടികൾ വേറെ കൊടികളാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും കൊടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, സി പി ഐയുടെ കൊടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷേ വേറൊരു കൊടി അതിനകത്ത് ഇച്ചിരി കൂടുതലായിട്ടുണ്ടായിരുന്നു. അത് ഈ പാർട്ടിയുടെയാണ്, ഈ സെക്കുലർ ഫ്രണ്ട്. സെക്കുലർ ഫ്രണ്ട് എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഒന്നാം കമ്മ്യൂണൽ പാർട്ടി ആയിരിക്കും. അതാണല്ലോ ഒരു നമ്മുടെ ഒരു നടപ്പുവശം അങ്ങനെയാണെന്ന്. ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ ജനാധിപത്യ വിരുദ്ധമായ പാർട്ടി ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവര് ഇയാളുടെ ഒരു പ്രത്യേകത, എമോങ് സമോഹ ഹിസ് കോൺട്രവേഴ്സ്യൽ കമന്റ്സ് വേർ വൺ അഗെയിൻസ്റ്റ് ടി എം സിസ് ബസിർഹാത്ത് എം പി ദ ആക്ടർ ടേൺഡ് പൊളിറ്റീഷ്യൻ പൊളിറ്റിക്കൽ നസ്രത് ജഹാൻ സെയിങ് ഷീ ഏൺസ് മണി ബൈ ഷോയിങ് ഹർ ബോഡി. He had controversially said, following the New Delhi riots in 2020, that Allah should send a virus to India so that crows could die. It did not matter even if he himself died. Siddiqui later said his speech was used out of context but tendered an apology nevertheless. So ee manushan yatharthil avade oru muslim oru purohithanaan avade oru valiya oru sandarshana ഒരു വിനോദ സന്ദർശന ഭക്തി കേന്ദ്രമൊക്കെയുണ്ട്. അവിടെയുള്ള ഒരു പ്രമുഖ ക്ലറിക്കാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളൊന്നാണ്, ഒരു സ്ത്രീ ഒരു എം പിയെ കുറിച്ച് പറഞ്ഞത്, ഒരു ടി എം സിയുടെ ഒരു എം പിയെ കുറിച്ച് പറഞ്ഞത്, അവൾ അവരുടെ ബോഡി വിറ്റാണ് ജീവിക്കുന്നത് എന്ന് പരസ്യമായി പറഞ്ഞതാണ്. അതുപോലെ തന്നെ അള്ളാഹു ഇന്ത്യയിലേക്ക് കുറേ വൈറസുകളെ വിട്ടിങ്ങനെ കോടിക്കണക്കിന് ആളുകളെ കൊന്നോട്ടെ, കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിൽ ഞാനും ചത്തോട്ടെ, എല്ലാം കമ്മ്യൂണലായിട്ട് പറയുന്നതാണ്. ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര കമ്മ്യൂണൽ റിമാർക്സ് നടത്തി, ഭയങ്കര നമ്മുടെ ഒരു മദനി അത് തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ചുരു കൂടിയെന്ന് വേണേൽ പറയാം. ആ ഒരു ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹമായിട്ടാണ് ഇടതുമുന്നണിയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിലായത്. ഒരു മാസമേ ആയിട്ടുള്ള പാർട്ടി ഉണ്ടായിരുന്നു, ഒന്നര മാസമായിട്ടുള്ള പാർട്ടി ഉണ്ട്. അവർ 30 സീറ്റൊക്കെയാണ് മിനിമം ചോദിക്കുന്നത്. ഈ വന്ന വണ്ടികളിൽ കൂടുതലും ഈ പ്രകടനത്തിൽ കൂടുതലും പ്രവർത്തനത്തിൽ കൂടുതലും ഇവരാണ്. ഇവരുമായിട്ട് നമ്മളുടെ ഒവൈസി ഒരു സഖ്യം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നത്, മമതയുടെ ഏറ്റവും വലിയൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ ഹിന്ദുവിലൊക്കെ വന്ന റിപ്പോർട്ടുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ മുസ്ലിം വോട്ടുകളിലെ ഭിന്നിപ്പിക്കാൻ കാരണമാകും, അങ്ങനെ മമത തോക്കാനും ബി ജെ പിക്ക് ജയിക്കാനും കാരണമാകും. അതുകൊണ്ട് അവിടെ ഇടതുപക്ഷമൊക്കെ ചെയ്യുന്നത് രണ്ട് രീതിയിൽ തെറ്റാണ്. ഒന്ന്, കമ്മ്യൂണൽ ഫോഴ്സുമായിട്ട് അലയൻസ് ചെയ്തിട്ട് അവരെ ഒരു റെസ്പെക്റ്റബിൾ ജയിക്കാനായിട്ടുള്ളൊരു പോരാട്ടം, അല്ലെങ്കിൽ നിലനിൽക്കാനായിട്ടുള്ളൊരു പോരാട്ടം എന്നുള്ള രീതിയിൽ അവരുമായിട്ട് അലയൻസ് ഉണ്ടാക്കുന്നു. പക്ഷേ അത് ബി ജെ പിക്ക് ഗുണകരമാകും എന്നുള്ളതാണ് കാര്യം. മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കും. ഇപ്പോൾ വലിയൊരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പലപ്പോഴും ഞാൻ ആ പറഞ്ഞത് ഈ ഖിലാഫത്തിൽ നടന്ന അതേ കാര്യമാണ്. നിങ്ങൾ ഈ മുള്ള പൗരോഹിത്യ നേതൃത്വത്തിന് ഒരു റെസ്പെക്റ്റബിലിറ്റി, ഓക്സിജൻ ഓഫ് റെസ്പെക്റ്റബിലിറ്റി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് കളം പിടിക്കുകയും നിങ്ങൾ നിഷ്പ്രഭരായിത്തീരുകയും ചെയ്യും. അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. ഈ ഒരു മതാത്മകമായ ഒരു ഔട്ട്ഫിറ്റിനെ ഇന്റർനാഷണൽ കോൺഗ്രസും ലെഫ്റ്റ് ഫ്രണ്ടും അവരുടെ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകകക്ഷിയായിട്ട് മാറ്റുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒന്ന് ബി ജെ പിക്ക് ഗുണമാണ്, മറ്റൊന്ന് കമ്മ്യൂണലിസത്തിന് കൂടുതൽ വഴിപ്പെടുകയാണ്, മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ നിങ്ങളുടെ പ്രസക്തി കുറയുകയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ പലരും പറയുന്നുണ്ട്, പക്ഷേ ഇതാണ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ കണ്ടിട്ടുണ്ട്, സമാനമായ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ പേടി കൊണ്ടാണ്. ഞാൻ ആ മാഗ്നസിൻ്റെയും പ്രോട്ടീസിൻ്റെയും കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇയാൾ ഇന്നലെ ഒരു ക്ലിനിക് ഒരു ക്ലർക്കായിരുന്നു, ഒരു ഒരു പുരോഹിതനായിരുന്നു. അയാൾ പിറ്റേന്ന് പാർട്ടി ഉണ്ടാക്കുക, അപ്പോൾ പിന്നെ പാർട്ടിക്കാരില്ലെങ്കിൽ ഇടങ്ങ്. ഇങ്ങനെ എല്ലാ പുരോഹിതന്മാരും പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് കൊടി പിടിക്കാനും അതിനൊന്നും ആൾ കാണത്തില്ല. കാര്യം അവർക്ക് പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടീസിന് വേറെ എൻറ്റിറ്റി ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഇതാണ് അവസ്ഥ സത്യത്തിൽ. അവർ നോക്കുക, എല്ലാം നോക്കുന്നെങ്കിലും ഇപ്പോൾ പുതിയ അപ്പോളജീസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മാപ്പ് എന്താണ് ഈ സാധനം, എന്താണ് ഇത്? ഇത്രേ ഉള്ളൂ. ജനാധിപത്യത്തിൽ ഒരു വലിയൊരു പ്രശ്നം കൂടിയാണ്. ജനാധിപത്യത്തിൽ മതത്തിനുണ്ടല്ലേ, ജനങ്ങളുടെ മതാത്മകത വളരെ കൂടുതലാണെങ്കിൽ ജനാധിപത്യത്തിൽ മതത്തിന് ഏറ്റവും സ്വർഗമാണ് ജനാധിപത്യം. ദ ആർ അൺസ്റ്റോപ്പബിൾ, ദ കനോട്ട് ബി കണ്ടെയ്ൻഡ് ഓർ കൺട്രോൾഡ് ഇൻ ഡെമോക്രസി അൺലെസ് ദ സൊസൈറ്റി ചേഞ്ചസ്. സമൂഹത്തിൻ്റെ ചിന്താരീതിയും മതപരതയും കാര്യമായി ഇടിഞ്ഞില്ലെങ്കിൽ ജനാധിപത്യത്തിൽ മതത്തിൻ്റെ ആക്രമണം ശരീരത്തിൽ ക്യാൻസർ എന്ന പോലെ പടർന്ന് പന്തലിക്കുക തന്നെ ചെയ്യും.
ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു. There is no stoppage possible unless the society changes the way of thinking. അല്ലാതെ ഒരു വഴിയില്ല. ഇത് ഓരോ വർഷം കഴിയും തോറും നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഇത് മതപ്പണി എടുക്കാനായിട്ട് ആളുകളുണ്ട്. നിങ്ങളെ രാഷ്ട്രീയ പണി എടുക്കാനായിട്ടാണ് വിട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മതപ്പണി എടുക്കണം. മതപ്പണി സേഫാണ്. വാർക്കപ്പണി ആകുമ്പോൾ വേർക്കണം, ചിലപ്പോൾ ചട്ടി തറയിൽ വീഴും. മതപ്പണിക്ക് ആ കുഴപ്പമൊന്നുമില്ല, കയറി വ്യാഖ്യാനിച്ചാൽ മതി. കുറേ അണ്ണന്മാർ ഇറങ്ങിയിട്ടുണ്ട്. വ്യാഖ്യാനം, സ്കിൻ പവറാണ് പ്രധാനം. ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി മതപ്പണിയാണ് എടുക്കുന്നത്. പുള്ളി പുരോഹിതനായിട്ട് എടുക്കുക. പഴയ വൈശാലിയിലെ ബാബു ആന്റണി തന്നെ യാഗം നടത്തി എങ്ങനെ ഉണ്ടാവും? ബാബു ആന്റണി തന്നെ യാഗം നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് ഇദ്ദേഹം ചെന്ന് ശിലാസ്ഥാപനം, മറ്റേ ഹോമം, കുണ്ടം അതൊക്കെ എടുത്ത് ഇല്ലാതായിട്ട്. അപ്പൊ ഈ സാധനം മാത്രമേ ഉള്ളൂ. ഇത് പഴയ ശ്രീരാമന്റെയൊക്കെ കാലഘട്ടത്തിലെ ഒരു സംഭവമാണ് നമുക്ക് തോന്നുക. ഒരു ജനത ഇങ്ങനെ വലിച്ചഴക്കുകയാണ്, ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ കെട്ടിവലിക്കുകയാണ്. ഞാൻ കുഴിയിലേക്ക് വീണു പോയില്ല എന്നുള്ളതാണ്. ഇതാണ്, ഇത് തന്നെയാണ് പണ്ട് രാജാവിനോട് പുരോഹിതൻ പറഞ്ഞത്, ഇങ്ങനെ ചെയ്യണം. വരൾച്ച വന്നു കഴിഞ്ഞാൽ ഒരു ഋഷ്യശൃംഖനെ ഇവിടെ കൊണ്ടുവരണം, അല്ല രണ്ട് കന്യകമാരുടെ രക്തം ഇവിടെ വേണം, ഒരാടിന്റെ കിഡ്നി. ഇതൊക്കെയാണ് പരിഹാരങ്ങൾ. വൈറസ് ഒന്നുമില്ല, എല്ലാം ശാപം കോപം, കോപം ശാപം, റൈറ്റ്, എല്ലാം സോൾവ്ഡ്. അൾട്രാസെനേക്ക അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സെക്കൻഡ് ഡോസിന്റെ ആവശ്യമില്ല, എല്ലാം വളരെ ക്ലീനായിട്ട്. ഇത് കുറെ ദൃശ്യങ്ങൾ, നിങ്ങൾക്ക് പരിചിതമായ ദൃശ്യങ്ങൾ. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വേഷം കെട്ടണം. ചിലപ്പോൾ ഇടയ്ക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ഇതല്ലാത്ത ദൃശ്യങ്ങളും, രാഹുൽ ഗാന്ധിയാണെങ്കിൽ ഇതല്ലാത്ത ദൃശ്യങ്ങളും, കടലിൽ ചാടുകയും പിന്നെ വെങ്കായം, അതൊക്കെ അതൊക്കെ പൊളിറ്റിക്കൽ സെക്യുലർ ആയിട്ടുള്ള സാധനമാണ്. ഐ വിൽ ക്ലാപ്പ് ഫോർ ദാറ്റ്, ദാറ്റ് ഗുഡ് ആൻഡ് ഫൈൻ. ഒന്നുമില്ല, അദ്ദേഹം ഒരു ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നുള്ള ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. ഐ ലൈക്ക് ഇറ്റ്, ഐ ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ്. പക്ഷേ ബാക്കിയൊക്കെ ചെയ്യുന്ന പ്രേതാത്മാക്കളുടെ വലിയ എന്തോ ഒരു, അവിടെ ഇങ്ങോട്ടൊരു സ്ഥലമുണ്ടല്ലോ വയനാട്ടിൽ, അവിടെ പോയി അവിടെ സമയമില്ല. ഒരു ഈ അഴിമതിക്കെതിരെ, അഴിമതി എന്ന് പറയുന്നത് സെക്യുലർ സാധനമാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യം അഴിമതി അല്ലേ? അഴിമതി എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ? മൈന്യൂട്ടായിട്ടുള്ള അഴിമതി തൊട്ട് വളരെ മാക്രോ ആയിട്ടുള്ള അഴിമതി, അഴിമതി എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. സെക്യുലർ സ്വഭാവമുള്ള സാധനമാണ്, എല്ലാം മാത്രമുള്ളവർ ചെയ്യുന്നത്. അഴിമതിക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വന്ന ഒരാൾ, ആൾ മെല്ലെ മെല്ലെ അഴിമതി എന്നുള്ളതിനൊക്കെ വിട്ടിട്ട് ഇപ്പം ഇങ്ങനെ പോകുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഗംഗയിൽ നീരാടുവാൻ എന്നുള്ള പാട്ടും അദ്ദേഹം എഴുതി, ഹനുമാൻ ചാലീസ എന്നുള്ള മുദ്രാവാക്യം അദ്ദേഹം ഇറക്കി. അദ്ദേഹം ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡൽഹിയെ രാമരാജ്യമാക്കാൻ 10 കൽപ്പനകൾ. അവർ പറയും ഇദ്ദേഹം മാരീജനാണ്, ഇദ്ദേഹം ബി ജെ പി എതിർത്തിട്ട് വന്നിട്ട് ഇപ്പോൾ ബി ജെ പിയുടെ കൂടെ ചേരുകയാണ്, എന്താണ് കാര്യം, ഇതേ ഇങ്ങനെ ചെയ്യാൻ. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഈ അന്ധവിശ്വാസങ്ങളിലെയും അനാചാരങ്ങളിലെയൊക്കെ കേന്ദ്രമാണ് ബി ജെ പി എന്നൊക്കെ പറഞ്ഞാണ് ബാക്കി എല്ലാവരും ഇങ്ങനെ ജഗദീഷ് മോഡലിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടികൾക്കോ ഒക്കെ കേന്ദ്രത്തിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾക്കോ അനാചാരങ്ങൾക്കോ കമ്മ്യൂണൽ റൈറ്റ്സിനോ എന്തെങ്കിലും കുറവ് വരും എന്ന് നിങ്ങൾ കരുതുന്നു? എങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. ഇനിയിപ്പോ ഇപ്പം കമ്മ്യൂണൽ റൈറ്റ്സിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത ആളായിരിക്കും. പക്ഷേ എന്താണ് സാധ്യത എന്ന് മനസ്സിലാക്കുമ്പോൾ പൊളിറ്റീഷ്യൻസ് ബേസിക്കലി ദേ വിൽ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ബിക്കോസ് പീപ്പിൾ ആർ റിലീജിയസ്, ദേ ആർ ബ്ലൈൻഡഡ്. ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ നടന്ന കാര്യമാണ്. ഇത് നിങ്ങൾ കണ്ട്, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ ഇവിടെ അതിനകത്ത് ബൽറാം പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. എല്ലാം പറഞ്ഞു, ആർ എസ് എസ് സഹയാത്രികന് 4 ഏക്കർ സ്ഥലം, മുഖ്യമന്ത്രിയുടെ ഇരട്ട ലക്ഷ്യം. ഇവിടെ അദ്ദേഹം അതിനകത്ത് കാണുന്നത്, ബൽറാം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ മത എല്ലായ്പ്പോഴും പറയുന്നു എന്ന് ഞാൻ പറയുന്നത്, പക്ഷേ കഴിയുന്നത്ര അദ്ദേഹം ചെയ്യാറുണ്ട് എന്നുള്ള ഒരു കരുതുന്ന ഒരാളാണ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് എപ്പോഴും റൈറ്റ് ആണെന്നോ എല്ലാ പ്രാവശ്യവും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നോ ഇതിലൊന്നും വഴങ്ങിയിട്ടില്ല എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരാളായാലും പുള്ളി പറഞ്ഞൊരു കാര്യം, ആർ എസ് എസ് സഹയാത്രികന് 4 ഏക്കർ. അപ്പൊ ഈ ആർ എസ് എസ് സഹയാത്രികൻ ഇതങ്ങ് വെട്ടിമാറ്റി കഴിഞ്ഞാൽ ബാക്കി അവിടെ ഒരു പ്രശ്നമില്ല. ഒരു യോഗ ഉടായ്പ് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 1 ഇഞ്ച് ഭൂമി കൊടുക്കാതെ ആളുകൾ, അത് ഞാൻ പറഞ്ഞ ആ കേസിന്റെ മെറിറ്റ് അല്ല പറയുന്നത്, ഭൂമി കിട്ടാതെ ആളുകൾ സ്വയം ആത്മഹത്യ ചെയ്യുകയും കത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, ഒരു സംസ്ഥാനമാണ്. അവിടെയാണ് ഒരാൾക്ക് 4 ഏക്കർ 10 വർഷത്തേക്ക് കൊടുത്തത്. 10 വർഷം കഴിഞ്ഞാൽ പുതുക്കും.
പിന്നെയും പുതുക്കും അല്ലേ, പുതുപ്പള്ളി ഇങ്ങനെ പുതുക്കിക്കൊണ്ടേ. കോഴിക്കോടൊക്കെ എന്തിനാ യോഗ പഠിപ്പിക്കുന്നത്? ഇവിടെ ആർക്കും യോഗയില്ലാത്തോണം. ചില പറഞ്ഞ അമ്പലങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലേ, അവിടെ ഒരു അമ്പലം കിട്ടുന്നത് എന്നുവെച്ചാൽ ആസിഫ് അലി എന്ന് പറയുന്നത്. ആസിഫ് ഈ രാജ്യത്ത് അമ്പലങ്ങൾ ഇല്ലാത്തതുപോലെ ഒരെണ്ണം കൂടി, ഒരു ചായ കൂടി, ഇനി ഒരു വലിയ അമ്പലം കൂടി, കുറച്ചൊരു അമ്പലം കൂടി. അമ്പലങ്ങളുടെ റെക്കോർഡ് ഉൽപാദനം ഓരോ വർഷവും. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം പശു തൊട്ട് ശിവൻ തൊട്ട്, ഇത് ചെറിയ ജസ്പർ ഫണ്ട് ഞാൻ തരികയാണ്. ശബരിമല പ്രവേശനം ഖേദം പ്രകടിപ്പിച്ച ദേവസ്വം മന്ത്രി കടകംപള്ളി. ഞാൻ അവരെ ഒന്ന് കുറ്റം പറയുകയാണെന്ന് നിങ്ങൾ കരുതരുത്. എനിക്ക് അവരെ ഒരു കുറ്റം പറയാനല്ല, അവർ സത്യത്തിൽ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ, ഒരു നില വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ ചാൻസ് ഇല്ല. ഇപ്പോൾ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരാണെങ്കിലും ശബരിമല എല്ലാം അവർ ഓക്കെ വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, വിത്ത് ദ കോർട്ട് ഓർഡർ എന്നുള്ള നിലപാട് അത് ശരിയായ നിലപാടാണ്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശേഷിയോ അതിനായിട്ടുള്ള ആർജവമോ അവർക്കില്ല എന്നുള്ളത് മാത്രമല്ല, അത് ഒരിക്കലും അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു സമൂഹത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കണം. നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങളും ശരിയായ നയങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ശരിയായിക്കൊള്ളണം എന്നില്ല എപ്പോഴും. യു വാണ്ട് ടു ഡു ദ റൈറ്റ് തിങ് ആൻഡ് ദ ഗുഡ് തിങ്സ് പോസിബിൾ, ബട്ട് യു മേ നോട്ട് ബി ഏബിൾ ടു ഡു ദാറ്റ്. കാരണം കൺസ്ട്രെയിനിങ് കണ്ടീഷൻസ്, സർക്കംസ്റ്റാൻസസ്, അത് നമുക്ക് മാറിയുന്ന അടച്ചാക്ഷേപിക്കും. അത് ഞാൻ അവരെ ഒരു ഹെൽപ്ലെസ്നെസ് ആയിട്ടാണ് കാണുന്നത്. ദേ വാണ്ട് ടു റിട്ടേൺ ടു പവർ, അതിനെന്തും ചെയ്യും, അത് ചെയ്തില്ലേ വേറൊരാൾ ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് കോൺഗ്രസ് ഞങ്ങളുടെ പാപ്പ എടുത്തുകൊണ്ട് പോയെന്നാണ് ബി ജെ പി പറഞ്ഞത്. കാരണം ഞങ്ങൾ സമരം ചെയ്തു, നിങ്ങൾ ജയിച്ചു. ഞങ്ങൾക്ക് 0 MPs, 1 കനൽ ആൻഡ് യു ഹാവ് 19 MPs അല്ലേ. സമരം ചെയ്തതും അടി കൊണ്ടതും ബൈക്ക് പോയതും ഓടിയതും എല്ലാം ഞങ്ങൾ. നഷ്ടക്കച്ചവടം. ഇവരിത് ചെയ്തില്ല വേറൊരാൾ ഇതാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥാനം മാറ്റിക്കഴിഞ്ഞാൽ വേർത്തനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ചവിട്ടി പിടിച്ചോണ്ടിരിക്കും. ദാറ്റ്സ് ഓൾ. രാഷ്ട്രീയത്തിലെ പൊതുവിൽ മതാത്മക രാഷ്ട്രീയത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, യു ആർ നോട്ട് കമ്മിറ്റഡ് ടു എനി കൈൻഡ് ഓഫ് എത്തിക്സ് ഓർ മൊറാലിറ്റി ആസ് സച്ച്. നോർമലി നമ്മൾ എപ്പോഴും ചെയ്യുന്ന നമ്മളൊരു സാധ്യത മാത്രമാണ് നോക്കുന്നത് ഇലക്ടറൽ പൊളിറ്റിക്സിൽ. ഇപ്പൊ ഞാനൊരു ഉദാഹരണമായിട്ട് എടുക്കുന്നത് ബോറിസ് ജോൺസൺ. ഈ ബ്രെക്സിറ്റിന്റെ സമയത്ത് ടെലഗ്രാഫിലാണെന്ന് തോന്നുന്നു അദ്ദേഹം 2 ലേഖനങ്ങൾ എഴുതി കൈവച്ചിരുന്നു. ഒന്ന് ബ്രെക്സിറ്റിനെ അനുകൂലിച്ചു, ഒന്ന് ബ്രെക്സിറ്റിനെ എതിർത്തുകൊണ്ട്. അന്ന് ഡേവിഡ് കാമറൂണിന്റെ മന്ത്രിസഭയാണ്. ഡേവിഡ് കാമറൂൺ ഇച്ചിരി അമിതമായിട്ടുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കാരണം സ്കോട്ടിഷ് റഫറൻഡത്തിൽ സ്കോട്ട്ലൻഡോ ഇംഗ്ലണ്ടിന്റെ കൂടെ നിൽക്കണമെന്ന് 55%ലധികം സ്കോട്ട്ലൻഡുകാർ പറഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിന് ആത്മവിശ്വാസം കൂടുകയും, പണ്ട് നയനാർ ജില്ലാ കൗൺസിൽ ഇലക്ഷനുകളിൽ ജയിച്ചപ്പോൾ മുന്നണിയെ മൊത്തത്തിൽ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് നിയമസഭാ ഇലക്ഷനിലേക്ക് കൊണ്ടുപോയി പണി വാങ്ങിച്ചതുപോലെ ഇദ്ദേഹം സ്കോട്ടിഷ് റഫറൻഡത്തിൽ വിജയിച്ചപ്പോൾ ഉടനെ എടുത്തുകൊണ്ട് പോയിട്ട് ബ്രെക്സിറ്റിലേക്ക് കൊണ്ടുപോയി. വേണ്ടത്ര വർക്ക് ചെയ്തില്ല. ബ്രെക്സിറ്റിൽ വളരെ നാരോ ആയിട്ടാണെങ്കിലും ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പോരണം എന്നുള്ള അതിനാണ് ഇത് കിട്ടിയത്. അന്ന് കൂടെ നിൽക്കുന്നത് ബോറിസ് ജോൺസൺ ആണ്, ഡേവിഡ് കാമറൂണിന്റെ കൂടെ. ബോറിസ് ജോൺസൺ അവസാന നിമിഷം വരെ കാമറൂണിനൊപ്പമാണ്. പക്ഷെ അവസാനം അദ്ദേഹം 2 ലേഖനങ്ങൾ എഴുതി കൈവച്ചിരുന്നു പറഞ്ഞു. എന്നിട്ട് കൊടുത്ത് രണ്ടെണ്ണോടും കിട്ടിട്ടു. ഞാൻ പറഞ്ഞിട്ട് ഏതിടണമെന്ന് ഞാൻ പറയാം. ഹലോ, നാളെ പറയാം. 2 ലേഖനങ്ങൾ. ഒന്ന് നോക്കുക, ഒരു രാജ്യത്തിന്റെ ഭാഗതയെ മുഴുവൻ നിശ്ചയിക്കുന്ന ഒരു വലിയൊരു തീരുമാനം ബോറിസ് ജോൺസനെ പോലെയുള്ള ഒരു നേതാവ് 2 ലേഖനങ്ങൾ എഴുതി വെച്ചു. അദ്ദേഹം ഇന്നുവരെ നിശ്ചയിച്ചിട്ടില്ല. ഞാൻ ഗാഡിയിൽ വന്നൊരു ലേഖനമാണ് പറയുന്നത്, ഒരു വാർത്തയാണ് പറയുന്നത്. അവസാനം പറഞ്ഞു ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിടണമെന്നുള്ള തീരുമാനത്തെ അനുകൂലിക്കുന്ന ലേഖനം പബ്ലിഷ് ചെയ്യടേ. അവരത് പബ്ലിഷ് ചെയ്തു. അദ്ദേഹം അതിൻ്റെ ആളായി, അദ്ദേഹം അതിൻ്റെ പ്രചാരകനായി, അങ്ങനെ നേതാവായി, പ്രധാനമന്ത്രിയായി, വീണ്ടും ജയിച്ചു, വീണ്ടും പ്രധാനമന്ത്രി. അത്രേ ഉള്ളൂ. അപ്പോൾ പൊളിറ്റിക്സ് എങ്ങനെ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്മട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഒരു ബി ജെ പി കാരന് സി പി എമ്മുകാരനാവാൻ കഴിയുന്നതോ, സി പി എമ്മുകാരന് ബി ജെ പി കാരനാവാൻ കഴിയുന്നതോ, അല്ലെങ്കിൽ കോൺഗ്രസ്? ഇതൊക്കെ ഇത്രേ ഉള്ളൂ. ആളുകൾക്ക് എങ്ങനെയാണ് അയാൾ ഇവിടുന്ന് അങ്ങോട്ട് പോയത്? എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നെ പലരും അതിനെ കുറ്റപ്പെടുത്തിട്ടുണ്ട്. ഒരു വ്യത്യാസം ഇല്ലേ? എന്താണ് വ്യത്യാസം? കൊടിയുടെ നിറത്തിൽ വ്യത്യാസമുണ്ട്, ചിഹ്നത്തിൽ വ്യത്യാസമുണ്ട്, അങ്ങനെയൊക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ.
ആക്കി അങ്ങ് ഒരുപാട് വ്യത്യാസം പ്രതീക്ഷിക്കരുത്. അത് ഈ നമ്മുടെ മതാത്മക രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ കമ്മ്യൂണൽ ആയിട്ടുള്ള പൊളിറ്റിക്സ് പോലും, സോക്കോൾഡ് നോൺ കമ്മ്യൂണൽ പൊളിറ്റിക്സ് പോലും ഹൈലി ട്രൈബലൈസ്ഡ് ആണ്, ഗോത്രീയമാണ്, മതാത്മകമാണ്. അവിടെ ഒന്നും സത്യത്തിനോ വസ്തുതകൾക്കോ യാതൊരു പ്രാധാന്യമില്ല. അതാണ് ഞാൻ ഈ ഫാം ബില്ലിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പറയാറില്ല, അതെന്താണെന്ന് വായിക്കാൻ അതിനകത്ത് എന്താണ് എത്ര പേര് സമരം ചെയ്യുന്ന ഓരോ നരേറ്റീവ്സ് അങ്ങ് എന്താണെന്ന് പോലും നോക്കുന്നില്ല. സത്യനിഷേധം, വസ്തുതാ നിഷേധം, യാതൊരു താല്പര്യമില്ല. ഗോത്രീയമായി അയാൾ അത് പറയുന്നു, അയാൾ ഇന്നതാണെങ്കിൽ ഇന്നത്, അയാൾ എന്ത് പറയുന്നു എന്നുള്ള ഒരു വിഷയമേ അല്ല. ഇനി ഞാനിത് കാണിച്ചത്, നമ്മുടെ റഷ്യക്കാരൊരു വാക്സിൻ ഇറക്കാനൊരുങ്ങാൻ, അതിൻ്റെ തേർഡ് ഫേസ് ഒന്നും പൂർത്തിയാവുന്നതിന് മുമ്പ് വരെ അവർക്ക് ഭയങ്കരമായിട്ട് വാക്സിൻ പെട്ടെന്ന് ഇറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്കൻ കമ്പനികളൊക്കെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ വരുമ്പോഴാണോ റഷ്യൻ കമ്പനി ഓടി മുന്നിൽ കയറുന്നത്. നമ്മൾ ഈ ഓട്ടം ഉണ്ടല്ലോ, ഈ ഓട്ടം ഓടുമ്പോൾ 1500 മീറ്റർ 3000 മീറ്റർ ഓടുമ്പോൾ നമ്മൾ കാണുമ്പോൾ ആദ്യം ഫ്രണ്ടിൽ 4-5 പേര് ഇങ്ങനെ ഓടുന്നുണ്ട്, കുറേ കഴിയുമ്പോൾ കാണാം അതിൻ്റെ മുന്നിൽ വേർത്തൻ, അതിൻ്റെ മുന്നിൽ വേർത്തൻ, ഇവനെ കണ്ടിട്ടില്ലല്ലോ, ഇവൻ ഒരു ലാപ്പ് പുറയില്ലാതെ അർത്ഥത്തിൽ മനസ്സിലായി. പക്ഷെ അവൻ മുന്നിലാണ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ റഷ്യൻ വാക്സിൻ വന്നു, അന്ന് ഭയങ്കര ഇതായിരുന്നു. നമ്മളൊക്കെ അന്ന് എഴുതി, ഞാൻ ഒരു വീഡിയോയും ചെയ്തിരുന്നു ഒരു പൂർണ്ണമായിട്ട്. അന്ന് റഷ്യ യഥാർത്ഥത്തിൽ ഇറക്കിയില്ല, എന്നാലും കുറച്ചുകൂടെ അവർ മുന്നോട്ട് പോയിട്ടാണ് ചെയ്തത്. ആ സ്റ്റെപ്പുകളൊക്കെ ഓവർലാപ്പ് ചെയ്താണ് വന്ന്. അന്ന് ഞാൻ കണ്ട കുറേ സാധനങ്ങളാണ്, പുട്ടിൻ ഒരു സിറിഞ്ചുമായിട്ട് ഒരു കരയുടെ മേളിക്കുടുങ്ങി ഇതാ വരുന്നത് റഷ്യൻ വാക്സിൻ. നോക്കുമ്പോൾ എല്ലാം ഒരു പ്രത്യേക മതക്കാരാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഇവർ ധാരണ എന്ന് പറഞ്ഞാൽ റഷ്യ എന്ന് പറഞ്ഞാൽ പണ്ടേ ഇതാണല്ലോ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ വാക്സിൻ അല്ല, വ്ളാഡിമിർ പുട്ടിൻ റഷ്യൻ അമേരിക്കക്കെതിരെ തമാശ അല്ല. ഈ പടം നിർമ്മിക്കാൻ ഒരേ ഒരു കൂട്ടർക്ക് മാത്രമേ സാധിക്കൂ. പുട്ടിൻ്റെയൊക്കെ കമ്മ്യൂണിസം എന്നുള്ള വാക്ക് മൊത്തം ഉച്ചരിക്കരുത്. ഏതോ കിക്ക് ബോക്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റം അറിയാം, റഷ്യക്കാരോടും പറയരുത്. പക്ഷെ ഒന്നുമില്ല, വരുന്നു അന്തം ടു ഫാക്ട്സ്, വസ്തുതകളോടും സത്യത്തോടും അന്ധത, ഗോത്രീയത, മതാത്മകത. തീരുമാനം എടുക്കുക, ആളുകളെ അഭിനന്ദിക്കുക, ആളുകളെ അധിക്ഷേപിക്കുക, എല്ലാം ഒരേ ഒരു ഗോത്രീയതയുടെ അടിസ്ഥാനത്തിൽ. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മതാത്മകതയുടെ ഏറ്റവും വലിയ തെളിവാണ്, ഈ അതിമാരകമായ ഗോത്രീയത. സത്യത്തോടോ വസ്തുതകളോടോ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ ചിഹ്നവും കൊടിയും നിറവും നമ്മുടെ വിധേയത്വവും നോക്കി മാത്രം പ്രതികരിക്കുന്ന മനുഷ്യർ, അവരിൽ പലരും സ്വതന്ത്ര ചിന്തകർ കൂടിയാണ്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ലാസ്റ്റ് സ്ലൈഡാണ്. എന്താണ് ഈ റാവുത്തരുമായിട്ടുള്ള നമ്മളുടെ നീക്കുപോക്ക്? മതവിശ്വാസം രാഷ്ട്രീയമായി പൊരുത്തപ്പെട്ടില്ല. കാര്യം മതം ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന് ആവശ്യമില്ലല്ലോ. മതം പണ്ടെല്ലാം പരിഹരിച്ചുകൊണ്ടിരുന്നത്, രാഷ്ട്രീയം ഇല്ലാതെ ഈ ലോകത്തെ ഇത്ര എത്തിച്ചത് മതമല്ലേ? പരിഹാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വരൾച്ചയ്ക്ക് പരിഹാരം വൈശാലി, ഡ്രൗട്ട്, ഒരു വൈശാലി വേണം, അത്രേ ഉള്ളൂ. ഒരു പരിഹരിച്ച് മഴ പെയ്യുന്നു, ദുന്ദുബിനാദം, നാദം നാദം, ഹായ്. പകർച്ചവ്യാധികളെല്ലാം പരിഹരിച്ചിട്ടല്ലേ അവരിങ്ങോട്ട് വന്നത്? കുറേ പേര് മരിക്കും, ഇപ്പോഴും മരിച്ചില്ലേ? നോട്ട് ദ പോയിന്റ്. അപ്പോൾ ഈ സാധനം രണ്ടും രണ്ടാക്കിയ രാജ്യങ്ങൾ മാത്രമേ മാനവീയതയുടെ അടുത്ത തലത്തിലേക്ക് കടന്നിട്ടുള്ളൂ അല്ലേ? ഓരോരോ ഘട്ടങ്ങൾ, ഗർഭകാലത്തിന് ഓരോരോ ട്രൈമെസ്റ്റർ എന്ന് പറയുന്നതാണ്, ആ ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ ഇതിങ്ങനെ വേണം. ഇനി രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും മതവിശ്വാസികളും അന്ധവിശ്വാസികളുമാണ് എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതം റാവുത്തർ ഇത്രയധികം ശക്തി. ആ കോളനി മുഴുവൻ റാവുത്തർ ഭരിക്കാൻ കാരണം, ഇന്ത്യൻ രാഷ്ട്രീയമാകുന്ന കോളനി റാവുത്തർ ഭരിക്കാൻ കാരണം, നമ്മൾ പറയും ജനങ്ങളുടെ അന്ധവിശ്വാസം അവർ ചൂഷണം ചെയ്യണം, ജനങ്ങളെല്ലാം അന്ധവിശ്വാസികൾ. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പറയുകയാണ്, ഇപ്പോൾ ഞങ്ങൾ നല്ലൊരു രീതിയിൽ ശബരിമല പ്രതിസന്ധി ഇടപെട്ടു, പക്ഷേ ജനങ്ങൾ സമ്മതിക്കുന്നില്ല, അത് കാരണമാണ് എന്നൊരു ന്യായീകരണം ഉണ്ടല്ലോ. അതിനൊരു ഒരു മറു ഭേദഗതി കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ മാത്രമല്ല, ഈ നേതാക്കൾ എന്ന് പറയുന്നവർ എവിടെ നിന്ന് വരുന്നവരാണ്? ആർ ദേ കമ്മിങ് ഫ്രം യുറാനസ്, നെപ്റ്റ്യൂൺ ഓർ പ്ലൂട്ടോ? നോ, ദേ ആർ നോട്ട് കമ്മിങ് ഫ്രം എനി അതർ പ്ലാനറ്റ്, ദേ ആർ കമ്മിങ് ഫ്രം ഹിയർ. അവരിവിടെ നിന്ന് വരുന്നവരാണ്. അവരൊന്നാന്തരം മതവിശ്വാസികളും അന്ധവിശ്വാസികളും, ഏത് പാർട്ടി എടുത്താലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ മതമുണ്ട്. ഇൻഡൽ ഇൻസൈഡ് എന്ന് പറയുന്നുണ്ട്, റിലീജിയൻ ഇൻസൈഡ്. സോ അവർക്കിത് താറാവ് വെള്ളത്തിൽ എന്ന പോലെ അവർക്ക് വളരെ അനുസ്യൂതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നേതാക്കളും അങ്ങനെയാണ്, ജനങ്ങളും അങ്ങനെയാണ്. പിന്നെ ആർക്കാണ് എതിർപ്പ്? നമ്മൾ കുറച്ച് പേർക്ക് എതിർപ്പുണ്ട്. ഒരു മൈക്രോസ്കോപ്പിക്കായിട്ടുള്ള ഒരു ന്യൂനപക്ഷ ആൾക്കാർക്ക് മാത്രം എതിർപ്പുണ്ട്. സോ വാട്ട്?
ഇതാണ് ഇവിടെ സംഭവം അപ്പം ഇന്ത്യയിലെ മതം ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നതിൻ്റെ കാരണം ഇന്ത്യൻ ജനതയുടെ മതവിശ്വാസവും അന്ധവിശ്വാസവും കൂടിയ മാത്രമല്ല ഈ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ആളുകൾ പടു അന്ധവിശ്വാസികളാണ് അവർ ശാസ്ത്രവിരുദ്ധരാണ് അവർ മതാത്മകമായി ചിന്തിക്കുന്നവരാണ് എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരമെന്ന് പറയാൻ ഈ പറയുന്നതുകൊണ്ട് പാർട്ടികളെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമില്ല ഞാൻ പറഞ്ഞു രണ്ടും രണ്ടിലും ഉപ്പുണ്ട് അതിന് ചെയ്യേണ്ട കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 51A പറയുന്നുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള അഭിരുചി വളർത്തുക പരിഷ്കരണത്വര വളർത്തുക മാനവികത വളർത്തുക ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എത്ര അനാകർഷകമായ ഒരു മുദ്രാവാക്യമാണിത് അല്ലേ മറ്റു പാട്ടുകളുടെ കണക്ക് പ്രാർത്ഥനകളുടെ കണക്ക് സംഗീതാത്മകതയൊന്നും ഇതിനില്ല വല്ലതും ചോദിക്കും ഇയാൾക്ക് ഇതേ പറയാനുള്ളൂ എന്ന് എന്നോട് ചോദിക്കും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു ജനത അങ്ങനെ ഒരു മനോഭാവം ഈ സമൂഹത്തിൽ ബൗദ്ധികമായി വളർത്തിയെടുത്തുകൊണ്ട് വരിക എന്നുള്ളതല്ലാതെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ക്രമാനുഗതമായി അതിലേക്ക് എത്തിച്ചേരുക രാഷ്ട്രീയ അന്ധവിശ്വാസങ്ങളും ഗോത്രീയതയും തളരണം രാഷ്ട്രത്തിന് ഞാൻ പറഞ്ഞു വസ്തുതാപരമായ രാഷ്ട്രീയം ഫാക്ട് പൊളിറ്റിക്സ് ഞാൻ പലപ്പോഴും പൊളിറ്റിക്സിൽ ചില കാര്യങ്ങളെങ്കിലും അഭിപ്രായം പറയാറുണ്ട് ബിക്കോസ് ഐ സപ്പോർട്ട് ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് ഐ സപ്പോർട്ട് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വൈദ്യശാസ്ത്രം വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം ഇതൊക്കെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ചിന്താഗതിയിലും നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റിലും മാറ്റം ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്നത് മതമല്ല മനുഷ്യനാണ് പ്രധാനം എന്നുള്ള ഒരു തിരിച്ചറിവ് ഇതിപ്പോൾ ഒരു ഒരു മനുഷ്യനെ അയാളെ കൊന്നു തിന്നത് പശുവായിരുന്നോ പോത്തായിരുന്നോ എന്ന് നോക്കിയിട്ട് അയാളെ കൊണ്ട് കക്കിച്ചു വെച്ചിട്ട് തലമുണ്ട അടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അതിഭീകരമായ ഒരു കാര്യമാണ് അതിഭീകരം അത് മനുഷ്യനാണ് പ്രധാനം എന്നുള്ളൊരു തിരിച്ചറിഞ്ഞ് സമൂഹത്തിലേക്ക് പ്രധാനമായി കുത്തിവെക്കണം ശാസ്ത്രീയ മനോഭാവം അതുപോലെ തന്നെ മതേതരത്വത്തോടുള്ള കടപ്പാട് എന്താണ് മതേതരത്വം നമ്മൾ മതേതരത്വം എന്ന് പറയുന്നത് വളരെ ആഭാസപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടീമാണ് ഞാൻ പലപ്പോഴും പറയുന്നത് മദ്യം മതേതരം എന്ന് പറയുമ്പോൾ എല്ലാ മദ്യം അടിക്കാം എന്ന് പറയുന്നോണം മതേതരം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളോടും തുല്യ പരിഗണന തുല്യ ബഹുമാനം എല്ലാ മതങ്ങൾക്കും തുല്യമായി കൊടുക്കുക അത് എന്തെന്ന് അറിയുന്നത് അങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കും എല്ലാവരും ഞാൻ ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം അത് സാധാ മതേതരത്വം എന്നാണ് അല്ലെ ഏതോ ഒരു സിനിമയിൽ ജഗദീശ്കുമാർ എന്തോ ഡയലോഗ് ഞാൻ സമാനമായ ഡയലോഗ് ഞാൻ പറയുന്നു ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ് ഞാൻ എന്തായാലും മതം ഇതരമാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല വേറെ സാധനമായാലും കുഴപ്പമില്ല മതം ഇതരമാണോ മതം ഇതരമല്ല മതപരമാണ് ഓക്കെ അത് ബേസിക്കലി അത് തന്നെയാണ് 51A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സമൂഹത്തിൻ്റെ ചിന്താരീതി ക്രമമായി പരിഷ്കരിക്കുക ഇതിലൂടെ മാത്രം ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ റാവുത്തരെ ഈ കോളനിയിൽ നിന്ന് ഓടിക്കാൻ സാധിക്കുക സ്വയം തിരിച്ചറിയുന്നൊരു ജനത ഈ പറയുന്ന ഫാക്ട്സ് തെളിവുകൾ തെളിവ് അടിസ്ഥാനത്തിൽ നിങ്ങൾ സംസാരിച്ച് നോക്കും മതം ദുർബലപ്പെടും ഗോത്രീയതര ദുർബലപ്പെടും അതിന് തെളിവുണ്ടല്ലോ തെളിവാണ് നിങ്ങൾ നോക്കുന്നത് ആരാണ് ശരി തെറ്റെന്ന് നോക്കുമ്പോൾ എൻ്റെ കൂട്ടരാണ് ശരി എന്ന് പറയുന്നില്ല നമ്മൾ മറിച്ച് തെളിവ് എതിരാണെങ്കിൽ നിങ്ങൾ ആ തെളിവിൻ്റെ കൂടെ നിൽക്കുകയാണ് വസ്തുത എതിരാണെങ്കിൽ നിങ്ങൾ വസ്തുതയുടെ കൂടെ നിൽക്കുകയാണ് അപ്പോൾ സാനിറ്റി വരും അപ്പോഴാണ് സാനിറ്റി വരുന്നത് അപ്പോൾ ഗോത്രീയത കുറയും അന്ധത കുറയും മാനവികത വളരും അതുപോലെ അതിനനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നിലനിൽക്കൂ അതുകൊണ്ടേ ഗുണമുള്ളൂ എന്നുള്ളത് ഒന്നുകൂടി ഊന്നി പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവരോടും നന്ദി പറയുന്നു നമസ്കാരം ഓക്കെ യെസ് ഹിയർ വി ഗോ കാർഷിക സമരത്തിന് പിന്നിലെ റാവുത്തർ ആരാണ് പഞ്ചാബ് ദേശീയതയും പഞ്ചാബി സ്പിരിറ്റും ഇതിൽ വർക്ക് ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് പഞ്ചാബ് ഹരിയാന രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയത്തെയാണ് ഇന്ത്യൻ കർഷകർ എന്നുള്ള രീതിയിൽ പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അവർ ശരിക്കും ഇന്ത്യൻ കർഷകരെ ഒന്നായി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സമരമാണ് ഇതെന്ന് ഞാൻ കരുതുന്നില്ല അത് പഞ്ചാബും ഹരിയാനയും ആ ഭാഗത്തുള്ള കർഷകരാണ് പ്രധാനം കുറച്ച് യു പിയിലെ ഉണ്ട് പക്ഷെ മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് അതിനകത്തൊരു സത്യത്തിൽ ഇവർക്കും ബേസിക്കലി ഇതൊരു ഇടനിലക്കാർ മണ്ടി മാർക്കറ്റ് പലതരം ചൂഷണങ്ങൾ ഇതിനെതിരെയൊക്കെയുള്ള ഒരു റീഫോം ബില്ല് തന്നെയാണ് അതിന് ആര് കൊണ്ടുവന്നാലും അതിനകത്ത് എനിക്ക് സംശയമില്ല അപ്പം എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം ശബരിമല സമരത്തിൽ മന്ത്രി കടകംപള്ളി മാപ്പ് പറഞ്ഞത് റാവുത്തർ ഇഫക്റ്റ് അല്ലേ ആണ് റാവുത്തർ ഇഫക്റ്റാണ് നവനാസ്തികർ ഇസ്ലാമോഫോബിയ പരത്തുന്നു എന്ന് ഇതെന്താണ്
എല്ലാ മുസ്ലിങ്ങളും ഖുർആൻ തിന്ന് ജീവിക്കുന്നവരല്ല എന്നാണ് പറയുന്നത്. എല്ലാ മുസ്ലിങ്ങളും ഖുർആൻ തിന്ന് ജീവിക്കുന്നവരല്ല. ഏതൊരു മതഗ്രന്ഥവും അതിൻ്റെ പൂർണ്ണമായി വായിച്ചിട്ടുള്ള ഒരു ശതമാനം പോലും ആൾക്കാരുണ്ടാവില്ല. നിങ്ങൾ മതഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ശാഠ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ മിക്കവാറും മതാന്തരായിട്ടുള്ള ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മതസാഹിത്യമൊന്നും അവർക്ക് വലിയ പഠിത്തമൊന്നും ഉണ്ടാവണമെന്നില്ല. അതുണ്ടാവുന്നതുകൊണ്ട് ഗുണമുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഖുർആൻ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നന്നാവുമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അത് മനുഷ്യൻ നല്ലവനാണെങ്കിൽ അവൻ കുറച്ച് മിതമായി ഉപയോഗിക്കും എന്നേ ഉള്ളൂ അർത്ഥം. പിന്നെ എല്ലാവരും ഖുർആൻ തിന്ന് ജീവിക്കുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരും മതം തിന്ന് ജീവിക്കുന്നു എന്ന് പറയുന്നത് അതൊരു വാദമല്ല, അതൊരു സ്ട്രോമാനാണ്. ഒരു സമൂഹത്തിലും ഏതൊരു മതസമൂഹം എടുത്താലും അതിലെല്ലാത്തരം ആൾക്കാരും കാണും. മതം വളരെ ഭീകരമായി വാക്കോട് വാക്ക് കമ്പോട് കമ്പോ ചേർത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. മതം മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവും, ദുർബലപ്പെടുത്തി ഉപയോഗിക്കുന്നവരുണ്ടാവും, മതനിരാസപരമായ സമീപമുള്ളവരുണ്ടാവും, മതവിരോധികളുണ്ടാവും, മതനിഷേധികളുണ്ടാവും, ഏത്തീസ്റ്റുകളുണ്ടാവും. എല്ലാവരും ഒരു മതത്തിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ. എല്ലാവരും മതം നിന്ന് ജീവിക്കുന്നവരല്ല എന്നൊക്കെ പറയുന്നവന് എന്താണ് അതിനകത്ത് ഒരു അർത്ഥവും ഇല്ല. അതൊരു കഴമ്പില്ലാത്ത വാദമാണ്. അതൊന്നും ഒരു പോസ്റ്റ് മാർട്ടത്തിന് വിധേയമാക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് സംതിങ് നോൺ ടു എവറിബഡി. സോ വാട്ട്, എല്ലാവരും അങ്ങനെയല്ല. അതുകൊണ്ട് മതത്തിൻ്റെ പേരിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അക്രമങ്ങളും വിഭജനങ്ങളും ചൂഷണങ്ങളും എല്ലാം കണ്ടുമിണ്ടായിരിക്കണം. ഏയ്, എല്ലാവരും മതം തിന്ന് ജീവിക്കുന്നവരല്ല, ആ മതത്തിൽ എല്ലാവരും അങ്ങനെയാണോ? ആര് പറഞ്ഞാണെന്ന്? അങ്ങനെ ആരും പറയുന്നില്ലല്ലോ. ഇതെങ്ങും ഇല്ലാത്തൊരു ഉടായ്പ് ഉഗാണ്ടൻ ന്യായം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത്തരത്തിലുള്ള അട്രോസിറ്റീസിനെ മുഴുവൻ ന്യായീകരിക്കണമെന്നാണോ പറയുന്നത്? അതിനെ വെള്ളയടിക്കണമെന്നാണോ പറയുന്നത്? ഓ, അത് നടക്കില്ല. വിനയത്തിൻ്റെ പാരമ്പര്യത്തിൽ എന്തുകൊണ്ട് അത് നടക്കില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. വി വാണ്ട് ടു ബിക്കം വിനയൻസ് ആൻഡ് സേ ദാറ്റ് അത് സാസ്ത്യമല്ല എന്ന് പറയേണ്ടി വരും. അല്ലാതെ ഇതൊന്നും, ഇതൊക്കെ വെറും പഴഞ്ചൻ ചോദ്യങ്ങളും വാദങ്ങളുമാണ്. ദളിത് കൂട്ടക്കൊല, ന്യൂനപക്ഷ പീഡനം സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ, സംഘപരിവാറിനെതിരെയുള്ള ക്യാമ്പയിനുകളിലും ഇത്തരത്തിലെ സംഭവങ്ങൾ, മോദിയാണ് അധികാരത്തിൽ വന്നത് എന്നതിനാൽ അതിശയോക്തിയും മുൻകാലങ്ങളിലില്ലാത്ത അമിത പ്രാധാന്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ദളിത് പീഡനങ്ങളും കൂട്ടക്കൊലകളും ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടാണ് അതിനെ പരിശോധിക്കുന്നത്. ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഖേദകരമായ കാര്യം. അതുപോലെ തന്നെ ജാതീയതയായാലും ജാതി അടിസ്ഥാനത്തിലുള്ള പീഡനങ്ങളും ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ടാൽ തോന്നും പണ്ടൊക്കെ ഭയങ്കര സംഭവമായിരുന്നു, ഇപ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്നൊക്കെ. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഇത്രയും വരച്ച് കാണിച്ചൊരു ചിത്രമുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം. പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം എടുത്താണ്. ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരേന്ത്യയിൽ ദളിത് പീഡനമായാലും ജാതി അടിസ്ഥാനത്തിലുള്ള ചൂഷണമായാലും ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പോയിന്റ്. അല്ലാതെ അത് കൂടിയിട്ടുണ്ടെന്നുള്ളതല്ല. എങ്ങനെയാണ് കൂടിയിട്ടുണ്ടെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നിങ്ങൾ തെളിയിക്കണം. അതിനിപ്പോൾ ഏത് പാർട്ടി മോദി ഇറങ്ങിയിട്ട് വേറെ ബേദി വന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. അൺലെസ് നമ്മുടെ സൊസൈറ്റിയുടെ ബെരി ഫേബ്രിക് തന്നെ ചേഞ്ച് ചെയ്യണം. അത് വളരെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. വി ആർ അഡ്വാൻസിങ്, ബട്ട് വി ആർ ടു സ്ലോ. നമുക്കൊരു പുരോഗതി ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യൻ സമൂഹം, കേരള സമൂഹം അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വി ആർ, അവർ സ്പീഡ് ഈസ് പെയിൻഫുള്ളി ഇന്നാരിക്വേറ്റ്. നമ്മുടെ വേഗത എന്ന് പറയുന്നത് വേദനാജനകമായ രീതിയിൽ കുറവാണ്. ഇങ്ങനെ പോരാ, ലോകം മുന്നേറുന്നു, മനുഷ്യൻ മുന്നേറുന്നു, നമുക്കതിനുള്ള ടൂൾസ് ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയിൽ നമ്മൾ പരത്തുന്ന ആശയങ്ങൾ വലിയ തോതിൽ സ്പ്രെഡ് ചെയ്യും എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ചെയ്ത് കുറച്ച് പേരെ വെച്ചിരുന്ന് സംസാരിക്കുകയും ടെലികാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു അത്രേ ഉള്ളൂ. അല്ലാതൊരു ശാസ്ത്രം, അത് ഈ ബി ജെ പി വന്നതുകൊണ്ടാണ് പശുവിൻ്റെ പേരിൽ കൊല തുടങ്ങിയതെന്ന് വിശ്വസിക്കുന്നത് പോലെയുള്ളൂ. അതൊരു അന്ധവിശ്വാസമാണ്. ബി ജെ പി അതെടുത്ത് ബി ജെ പി പശുവിനെ പിടിച്ച് അവരെ തൊഴുത്തി കൊണ്ടുപോയി കെട്ടി, അത് വേറെ തൊഴുത്തി നിൽക്കുമായിരുന്നു. ഇവിടെ പശുവിൻ്റെ പേരിലുള്ള കൊലകളും അക്രമങ്ങളും 160 വർഷമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറവാണ്, പക്ഷേ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ് വേദനാജനകം. അതാണ് ഞാൻ പറയുന്നത്. ഇത് പശുവൊന്നും പുതുതായിട്ട് ഇറങ്ങി വന്ന സാധനമല്ല. ശാസ്ത്രം മാത്രമല്ല മികച്ച ജ്ഞാനമാർഗം എന്നും ഒരു അഭിപ്രായം ഈയിടെ ഒരാൾ നടത്തിയിരുന്നു. മാഷിൻ്റെ അഭിപ്രായത്തിൽ ശാസ്ത്രത്തെക്കാൾ മികച്ച ജ്ഞാനമാർഗം ഉണ്ടോ? ഇല്ല. 1991 കോൺഗ്രസ് നടപ്പിലാക്കിയ ന്യൂ എക്കണോമിക് പോളിസി നടപ്പാക്കപ്പെട്ടത് വ്യവസായ മേഖലയിലും സേവന മേഖലയിലുമാണ്. ശരിയാണ്, കാർഷിക മേഖലയിൽ നടപ്പാക്കപ്പെട്ടിരുന്നില്ല
ബ്രാക്കറ്റിൽ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, സമ്മതിച്ചു. കാർഷിക മേഖലയിൽ നവീകരണം നടപ്പിലാക്കാനുള്ള കാർഷിക പരിഷ്കരണ നയങ്ങൾ 1991 എൻ ഇ പിയുടെ തുടർച്ചയായിട്ടും ഇന്ന് കോൺഗ്രസ് എതിർക്കുന്നത് എന്തിനാണ്? ഇപ്പൊ ഈ ചോദ്യം ആരോടാ ചോദിക്കേണ്ടത്? എന്നോടാണോ? കോൺഗ്രസിനോട് ചോദിക്കണം. മിസ്റ്റർ കോൺഗ്രസ്, എത്തിക്കലി നീ മതാത്മക രാഷ്ട്രീയത്തിൽ എത്തിക്കൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലിയ തോതിൽ ദുർബലപ്പെടും. നീതി ഏത്, സത്യം ഏത്, ശരി ഏത്, അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പപ്പോ കാണുന്ന കാര്യങ്ങളെ അത്രേ ഉള്ളൂ. പക്ഷെ അപ്പപ്പോ കാണുന്ന ആളുകളെ നിങ്ങൾ ഡാഷ് എന്ന് വിളിച്ചാലും യഥാർത്ഥം നിങ്ങളുടെ ഡാഷ് മാറുന്നില്ല. അത് എപ്പോഴും ഒരാൾ തന്നെയാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ചേഞ്ച് ദാറ്റ് അല്ലേ. നിങ്ങൾക്ക് മാറ്റി മാറ്റി വിളിക്കാം ആളുകളെ, പക്ഷേ ഒരാളെ ഉള്ളൂ. സിനിമ ഡയലോഗല്ല, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഫാക്ടുകൾ ഫാക്ടുകളായിട്ട് തന്നെ നിൽക്കും. കോൺഗ്രസ് എതിർക്കുന്ന എന്താണ്? അത് കോൺഗ്രസ്സുകാരോട് ചോദിക്കണം. കാർഷിക സമരങ്ങൾക്ക് പിറകിലുള്ള മതജാതി സമവാക്യം എന്താണ്? മുമ്പേ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിൽ മതജാതി സമവാക്യങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെ, ഇങ്ങനെ അത് ഇങ്ങനെ കത്തി നിൽക്കത്തില്ല. അത് കർഷകരൊന്നും അത്ര ശക്തരൊന്നും അല്ലെന്നേ ഇന്ത്യയിൽ. കർഷകരെന്ന് പറഞ്ഞാൽ അവർ സമരം നടത്തണമെങ്കിൽ അതിനുള്ള ഫണ്ട് സ്വരൂപിക്കണമെങ്കിൽ യാത്ര, ഗതാഗതം, ഒരു സ്ഥലങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് നിരന്തരമായി സമരം നടത്തുക, സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുക, അന്താരാഷ്ട്ര തലങ്ങളിലെത്തുക, സംഘടനകളിലെത്തിക്കുക, ഗ്രെറ്റ തൻബർഗിനെ കൊണ്ട് സംസാരിപ്പിക്കുക, ഇതൊന്നും കർഷകരുടെ പിടി നിൽക്കുന്ന കാര്യങ്ങളല്ല. ആരാണ് ഈ കർഷകർ എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് വേറെ റാവുത്തര് പിന്നെ നിൽപ്പുണ്ട്. റാവുത്തർ ഉള്ളതുകൊണ്ടാണ് ഓട്ടോക്കാരെ ഓടിപ്പോയത്, അല്ലാതെ മോഹൻലാലിനെ കണ്ടല്ല. ദെർ ഈസ് ഹിഡൻ ഫോഴ്സസ് ആൻഡ് ഹിഡൻ എനർജി ആൻഡ് ഹിഡൻ ഫ്യൂവൽ, ദാറ്റ്സ് ഫോർ ഷുവർ. ഇപ്പോഴും അതിങ്ങനെ കത്തി നിൽക്കുകയാണ്. അല്ല, ഈ പത്രങ്ങളൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കത്തില്ല. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൻ കൊണ്ടൊന്നും കൊടി കെട്ടത്തുമില്ല. അവൻ കൊടി കെട്ടത്തില്ല, അവൻ്റെ സമരം അല്ലല്ലോ ഇത്. അവൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഇങ്ങനെ കയറി നിൽക്കുകയാണ് ആ ഫോട്ടോയിലോട്ട്, കർഷക സമരത്തോടൊപ്പം. എന്നാൽ അവനെങ്ങനെ സമരം ഉണ്ടാക്കാൻ പറ്റില്ല. സമരങ്ങളൊക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയെന്നേ. സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്താനായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കഴിവും അവരുടെ താല്പര്യവും എല്ലാം കുറഞ്ഞിട്ട് ഇപ്പോൾ വലിയ വലിയ സമരങ്ങളും വഴിതടയൽ സമരങ്ങളും ഒക്കെ തന്നെ നടത്തുന്ന വർഗീയ പാർട്ടികൾ, വർഗീയ ശക്തികൾ, സംഘടനകളാണ്. ഇപ്പം ഗ്യാസ്, ഗെയിൽ ഗ്യാസ് വന്നപ്പോൾ ആരാ സമരം ചെയ്ത്? ആരാ സമരം ചെയ്ത്? ആരാ? റാവുത്തരെ തോൽപ്പിക്കാൻ മുതലാളിത്തത്തിന് സാധിക്കുമോ? കച്ചവടമല്ലേ മനുഷ്യനെ മനുഷ്യരാക്കിയത്? മത്സരം, മുതലാളിത്തം. നല്ല മുതലാളിത്തം എന്നുള്ള വാക്കിനെ ഞാൻ എതിർക്കുന്നത്, എന്നോടൊക്കെ വീണ്ടും വേണ്ടി ഞാൻ പറയുന്നത് മൂലധന വ്യവസ്ഥ എന്നുള്ളതാണ്. നിങ്ങൾ മുതലാളിത്തം എന്ന് പറയുമ്പോൾ മുതലാളി എന്ന് പറയുന്ന മോശക്കാരനാണ്, വൃത്തികെട്ടവനാണ് ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ. അപ്പോൾ മുതലാളിത്തം എന്ന് പറയുമ്പോൾ അത് വളരെ മോശമാണല്ലോ. അപ്പോൾ അത് അതിൻ്റെ പേരുകൊണ്ട് തന്നെ അതിനെ മോശമായിട്ട്, ഇപ്പോൾ അലോപ്പതി എന്ന് ആധുനിക ചികിത്സയെ വിളിക്കുന്നതിന് തുല്യമാണിത്. അലോപ്പതി, ഹോമിയോപ്പതി, തിരുപ്പതി, അലോപ്പതി, ആ മോഡലിലങ്ങ് വിളിക്കുകയാണ് അങ്ങനെ. പക്ഷേ യഥാർത്ഥത്തിൽ അലോപ്പതി എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലൊക്കെ നിലവിലിരുന്ന, ഇന്നത്തെ ആയുർവേദത്തിനെ കിടപിടിക്കുന്ന നസ്യം, വമനം, വിരേചനം, ബ്ലഡ് ലെറ്റിംഗ് ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അലോപ്പതി. അലോപ്പതി എന്ന് പറയുന്ന സാധനം ഇന്നില്ല. ദർ ഇസ് നോ അലോപ്പതി ടുഡേ. അതൊരു ഗോസ്റ്റ് സാധനമാണ്. അതിനോട് എന്തെങ്കിലും താരതമ്യമുള്ള ഒരു സാധനം ഇന്നുണ്ടെങ്കിൽ അത് ആയുർവേദമാണ്. പക്ഷേ ഇപ്പോഴും അലോപ്പതി അലോപ്പതി എന്ന് പറയുന്നത്. അതേപോലെയാണ് ഈ മുതലാളിത്തം മുതലാളിത്തം എന്ന് പറയുന്നത്. ഇത് കേട്ടാൽ തന്നെ മുതലാളിമാരെല്ലാം കൂടെ കൂടി വൈകുന്നേരം ഒരു പാർട്ടിയും ക്യാബറയൊക്കെ നടത്തുന്നത് അതെന്തോ ഒരു സാധനമാണ്. മുതലാളിത്തം മുതലാളിത്തം കേൾക്കുമ്പോഴേ നമുക്കൊരു വല്ലാത്തൊരു അവജ്ഞ തോന്നിരുന്നു. മുതലാളിത്തത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മൂലധന വ്യവസ്ഥയിൽ മുതലാളിയുണ്ട്, തൊഴിലാളിയുണ്ട്, ഇടനിലയുണ്ട്, എല്ലാവരും ഉണ്ട്. സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, ബാങ്ക്സ് ഉണ്ട്. ആ ഒരു ടേം തന്നെ വളരെ മിസ്ലീഡിംഗ് ആണ് എന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഞാനത് ആവർത്തിക്കുന്നു. അതിന് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ്? തുറന്ന അവസരം, ഫ്രീ മാർക്കറ്റ്, ഫെയർ കോമ്പറ്റീഷൻ അല്ലേ. ആർക്കും മത്സരിക്കാം, 25 വയസ്സ് മതി, ആർക്കും ഇന്ത്യൻ പ്രസിഡന്റ് ആകാം. പറ്റുമോ ഇല്ല എന്നുള്ള വേറെ കാര്യം, പക്ഷേ സംഗതി എങ്ങനെയാണ്? നിയമം എതിർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്യാപിറ്റലിസത്തിൽ ഉള്ള ഒരു സാധനമാണ്. എന്തുകൊണ്ട് ക്യാപിറ്റലിസത്തിൽ മുന്നോട്ട് പോകുന്ന സമൂഹങ്ങൾ കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യം തരുന്നത്? കച്ചവടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇന്നലെ നിങ്ങൾ പാവപ്പെട്ടവനായിരുന്നു, നാളെ പണക്കാരനാവാനായിട്ടുള്ള അവസരം. അങ്ങനൊരു അവസരം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവന് വളരാനും അവൻ്റെ മേളിലൊരു നിങ്ങളെ ഒരു ഒരു മുറിയിലടച്ചല്ല ഒരു ചെടിയെ നമ്മൾ വളർത്തുന്നത്, അല്ലെങ്കിൽ ഒരു 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 കണ്ണാടി കൂട്ടിലല്ല ആ ചെടി കൊണ്ട് നിങ്ങൾ പുറത്ത് വളർത്തുകയാണ്. ചിലപ്പോൾ ആട് നിന്ന് പോവും, ചിലപ്പോൾ മഴ കിട്ടാതെ പോവും, വെള്ളം കിട്ടാതെ പോവും, പക്ഷേ വളരാനാണെങ്കിൽ പന പോലെ വളരാൻ പറ്റും.
അതാണ് ക്യാപിറ്റലിസം മുന്നോട്ട് വെക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം. സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെക്കൻഡ് ടു ഓക്സിജൻ എന്നാണ് ഞാൻ പറയുക. അത് മത്സരം വരട്ടെ. മതത്തെ ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യമുള്ള സമൂഹങ്ങളാണ്, വ്യക്തിയെ അംഗീകരിക്കുന്ന സമൂഹങ്ങളാണ്. വ്യക്തി പ്രധാനമാകുന്നതനുസരിച്ച് ഗോത്രീയത കുറയുന്നേ. ഇപ്പം എന്നെ വിളിച്ചുകൊണ്ട് ഒരുത്തിന് പ്രവർത്തനത്തിനൊന്നും നിർത്താൻ പറ്റില്ല, അൺലെസ് എൻ്റെ പുറകിൽ ഒരു തോക്ക് ചൂണ്ടാതെ ഞാൻ ചെയ്യത്തില്ല. തോക്ക് ചൂണ്ടിയാൽ ചിലപ്പോൾ ഞാൻ പ്രകടനം നടത്തിന്നിരിക്കും, കാരണം എനിക്ക് നാളെയും ജീവിക്കണമല്ലോ, എനിക്ക് വീണ്ടും പ്രസംഗിക്കണമല്ലോ. ഗലീലിയോ ചെയ്തില്ലേ? ഗലീലിയോടൊക്കെ പറഞ്ഞ് എന്താ പറഞ്ഞത്, ഭൂമി കറങ്ങുന്നില്ല, അല്ലെ ഭൂമി അനങ്ങുന്നില്ല എന്ന് പറയടാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല കറങ്ങുന്നില്ല അനങ്ങുന്നില്ല, അതവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം പുറത്തിറങ്ങി, അദ്ദേഹം പറഞ്ഞു, നെവർദലെസ് ഇറ്റ് മൂവ്സ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. കഥ ആയിക്കോട്ടെ, എന്നാലും അതിനകത്ത് സന്ദേശമുണ്ട്. അദ്ദേഹം എന്നിട്ട് ജീവിച്ചിരുന്നു, ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചു, 4 ജോബിയൻ സാറ്റലൈറ്റ്, കലിസ്റ്റോ, അയോ, യൂറോപ്പ, ഗാണിമീറ്റ്, 4 വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷേ അതല്ല, നിങ്ങൾ പറയുന്ന തെറ്റാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് തല നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ ഗലീലിയോ ടെലിസ്കോപ്പ് കണ്ടുപിടിക്കില്ല. നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുക, പരമാവധി റെസിസ്റ്റ് ചെയ്യുക. പക്ഷെ ഒരു തോക്കെടുത്ത് നിങ്ങളുടെ ഇവിടെ വന്ന് ചൂണ്ടിക്കഴിഞ്ഞാൽ പ്രകടനം വിളിച്ചുകൊണ്ട് പോവുക, കാരണം നിങ്ങളുടെ പരമമായ ബാധ്യത നിങ്ങളോട് തന്നെയാണ്. നിങ്ങളെ നശിപ്പിച്ചിട്ട് സംരക്ഷിക്കേണ്ടുന്ന ഒരു സംഗതി, ഒരു രാഷ്ട്രീയവും ഈ ലോകത്തില്ല. അങ്ങനെയൊക്കെ പറയുന്നവർ, ഈ ബലിദാനികൾ, ത്യാഗികൾ, ദേ ആർ ഡൂയിങ് ഒന്നാമതവർ അവരോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്, അതുവഴി അവർക്ക് ചുറ്റുമുള്ളവരോട് ചെയ്യുന്നതാണ്. അതിൻ്റെ കാര്യമില്ല. കർഷക സമരത്തിൻ്റെ പിന്നിൽ റാവുത്തർ ആരാണ്? പഞ്ചാബ് ദേശീയതയും പഞ്ചാബ് സ്പിരിറ്റും വർക്ക് ചെയ്യും. അത് ഞാൻ പറഞ്ഞതാണല്ലോ. ജ്ഞാനസമ്പാദനത്തിനുള്ള ഏകമാർഗം ശാസ്ത്രമാണോ? താങ്കൾ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജ്ഞാനസമ്പാദനത്തിനുള്ള ഏകമാർഗം ജ്ഞാനം എന്താണ് എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രധാനം. എന്ന് വാട്ട് ഈസ് നോളജ്? ഇപ്പം നിങ്ങൾക്ക് വിശപ്പ് അറിയുന്നവനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? വിശപ്പ് അറിയണം, അതൊരു ഇൻറ്റേർണൽ മെക്കാനിസമാണ്, അതൊരു ന്യൂറൽ കണക്ടിവിറ്റിയാണ്. വിശപ്പ് അറിയുകയാണ്, വേദന അറിയുകയാണ്, തളർച്ച അറിയുകയാണ്, അത് അറിവല്ലേ? അതിനെ നമ്മൾ ഞാനൊന്ന് വിളിക്കൂ. ഇപ്പം നിങ്ങളുടെ കാമുകിയുടെ മുഖം കാണുമ്പോൾ, അല്ലെങ്കിൽ അവളുടെ സംസാരം കേൾക്കുമ്പോൾ, ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ അറിയുന്നു, പ്രണയമുണ്ടെന്ന് അറിയുന്നു, അതൊരു അറിവല്ലേ? ഇനി നമ്മൾ PhD എടുത്തോ, അല്ലെങ്കിൽ ഭയങ്കര ഉൽപ്പാദനപരമായ വിദ്യാഭ്യാസം ചെയ്തും പല കാര്യങ്ങൾ അറിയുന്നു, അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം കാബൂൾ, ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനം ലണ്ടൻ എന്നൊക്കെ പഠിക്കുന്നത്, അതും അറിവല്ലേ? എന്താണ് ഈ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വളരെ വേഗമായിട്ടുള്ളൊരു ടേമാണത്. അപ്പോൾ ഏകമാർഗം സയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വിശപ്പറിയാൻ സയൻസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. വിശപ്പറിയാൻ സയൻസ് ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും ഉള്ള കാലഘട്ടത്തിലും സയൻസ് വെച്ചും സയൻസ് വെക്കാതെയും വിശപ്പറിയാൻ, അതൊരു അറിവാണ്. അപ്പം ജ്ഞാനസമ്പാദനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വാലിഡ് ആയിട്ടുള്ള, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, വസ്തുനിഷ്ഠ ജ്ഞാനമാണ് എങ്കിൽ, അതായത് ഒബ്ജക്റ്റീവ് നോളജ് ആണെങ്കിൽ, വ്യക്തി അധിഷ്ഠിതമല്ലാത്ത വസ്തുനിഷ്ഠമായ സാധുവായ ജ്ഞാനമാണെങ്കിൽ, അത് കണ്ടെത്താനായിട്ടുള്ള ഏറ്റവും മികച്ച മാർഗം സയൻസ് ആണ്. രണ്ടാമതൊരു മാർഗം എനിക്ക് വ്യക്തമായി അറിയില്ല. ഏറ്റവും മികച്ച മാർഗമെന്ന് ഞാൻ പറയുന്നത് എൻ്റെ ശാസ്ത്രപരമായിട്ടുള്ള വിനയം എന്ന് കണ്ടാൽ മതി. ഞാനത് ശാസ്ത്രയുക്തി ഉപയോഗിക്കുന്നു. അതായത് വേറെ ഒന്നും എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഐ നോ. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ നോ മെനി. ഐ ഡോണ്ട് നോ എനി. അറിയുന്നവർ പറയട്ടെ, നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ പലതും ഉണ്ടെന്നുള്ള ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൊണോട്ടേഷൻ അവിടെ വരുന്നുണ്ട്, ഞാൻ സമ്മതിച്ചു. ദർ ആർ മെനി ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് വി സേ, ഓക്കെ, ബട്ട് ഐ ഡോണ്ട് നോ. ഓക്കെ, ഏറ്റവും മികച്ച ജ്ഞാനമാർഗം സയൻസ് തന്നെയാണ്. ഞാൻ ഏകമാർഗമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല പറയാൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്തേത്, മികച്ച ശാസ്ത്ര പ്രചാരകനുള്ള അവാർഡ് താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മികച്ച ഇതൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതെന്താണ് അങ്ങനെ ചോദിച്ചത്? ആ, അങ്ങനെ വന്നു. അങ്ങനെ എനിക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നാരെങ്കിലും എഴുതിയിട്ടുണ്ടാവും ഒരുപക്ഷെ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2018 തോന്നുന്നു കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ അവർ വർഷാവർഷം ഇങ്ങനെ സാധാരണ ഈ
പ്രത്യയശാസ്ത്ര ഗുരുക്കൾക്കാണ് കിട്ടുക. അവരെന്താ എൻ്റെ പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് അവർക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവരെനിക്കും ഒരു അവാർഡ് തന്നു. ആ അവാർഡിനകത്ത് എഴുതിയിരിക്കുന്നത് സയൻസ് ലിറ്ററേച്ചർ അവാർഡ് എന്നാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് അവരുടെ സൈറ്റിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്നത് പ്രൊമോഷൻ ഓഫ് സയൻസ് എന്നാണ്. പ്രൊമോഷൻ ഓഫ് സയൻസ് എന്ന് എല്ലാവരും ആരെങ്കിലും ശാസ്ത്ര പ്രചരണം എന്നോ ശാസ്ത്ര പ്രോത്സാഹനമോ എന്നൊക്കെ വായിച്ചെടുത്തിട്ടുണ്ടാവാം, അങ്ങനെയാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണ് അവർ തന്നെ പറയുന്നതാണ്. എനിക്ക് ആ വാദമില്ല. ഈ തന്നവർക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടാവാം, എനിക്കങ്ങനെ തന്നു എന്ന് വാദിക്കുന്നവരുണ്ടാവാം, പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ശാസ്ത്ര പ്രചരണത്തിന് അവാർഡുണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്ര പ്രചരണത്തിനുള്ള അവാർഡ് എന്നാണ് അവർ അതിനകത്ത്, പ്രൊമോഷൻ ഓഫ് സയൻസ് എന്നുള്ള വാക്ക് അവർ എഴുതിയിരിക്കുന്നതിനകത്ത്. അതിനെന്താണ് മലയാളം എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഇനി മലയാളികൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഇതൊക്കെ ഒരു ഇഷ്യൂ ആക്കണോ? അല്പത്തരത്തിനൊക്കെ എപ്പോഴും ആഴം നിശ്ചയിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഒരു ആഴമാകാൻ ഒരുപാടങ്ങായിക്കഴിഞ്ഞാൽ വളരെ മോശമാണ്. സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ഒരു വിഭാഗം താങ്കൾക്കെതിരെ നിരന്തരം അപവാദം പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അതും ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഷുഡ് ബി അഡ്രസ് ടു ദം. അവർ എന്തുകൊണ്ടാണ് പ്രചരിപ്പിക്കുന്നത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോകും. അവർക്ക് എക്സാക്ട് ഒരു കാരണമുണ്ട്, അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് ഇന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇന്നതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത് എന്നത്. ഞാനെങ്ങനെ പറയും? ഞാൻ പറയുമ്പോൾ ഞാൻ ഇവിടെ നോക്കും, വേറെ പലതുമായിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ അതൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂടുതൽ വിഷമാവും. ഓക്കെ, കർഷക സമരത്തെ അടിച്ചമർത്തുന്ന രീതി ശരിയാണോ? കർഷക സമരത്തെ അടിച്ചമർത്തുന്നുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ അങ്ങനെ ചെയ്യുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇതുവരെ അടിച്ചമർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സമരം ചെയ്യുന്നവരെ രാഷ്ട്രദ്രോഹികളായി ചിത്രീകരിക്കുന്ന സർക്കാർ നയം തെറ്റല്ലേ? സമരം ചെയ്യുന്നവരെ അല്ല, വേറെ ആരെയായാലും രാഷ്ട്രദ്രോഹികളായിട്ട് ചിത്രീകരിക്കുന്ന ആ ഒരു നയം അങ്ങേയറ്റം തെറ്റാണ്. തിരിച്ചായാലും അത് ഗോസ് വിത്തൗട്ട് സേയിങ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്യുന്ന രീതിയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് കർഷക പ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്നതല്ലേ ജനാധിപത്യ രീതി? കർഷക പ്രതിനിധികളുമായിട്ട് ഇപ്പോഴും ഞാൻ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് പഴകിയ കാര്യമാണ്. വീണ്ടും പ്രതിനിധികളായിട്ട് ചർച്ച ചെയ്യാമെന്നും ഈവൻ ഞാൻ മനസ്സിലാക്കിയത് ഒരു വർഷവും 18 മാസം ഈ നിയമം മരവിപ്പിച്ച് നിർത്താം എന്ന്, അല്ലെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നാൾ നടപ്പിലാക്കിയിട്ട് ഗുണം ഇല്ലെങ്കിൽ ഉപേക്ഷിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് വെക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇത് അവർ എസ് ഓർണോ ക്വസ്റ്റ്യൻ ആണല്ലോ പറയുന്നത്. ഒന്നിൽ എസ് ഓർണോ എന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ എങ്ങനെയാണ് അവിടെ ഒരു റെക്കൺസിലിയേഷൻ സാധ്യമാവുന്നത്? നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് കർഷക പ്രതിനിധികളുമായി. സി, ഈ നിയമം എത്രയോ വർഷം, 10-25 വർഷമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന സാധനമാണ്. അത് നടപ്പിലാക്കുന്നതിന് മുന്നേ കർഷക പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷേ പാർലമെൻറ്റിൽ വന്നു. രാജ്യസഭയിലെ ചർച്ച തന്നെ യഥാർത്ഥത്തിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ആ ചർച്ച ഇട്ടിട്ട് പോകുന്നത് അവിടുത്തെ പ്രതിപക്ഷമാണ്. അവർ തോക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവരെ ചർച്ച അലങ്കോലപ്പെടുത്തണം. അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അവരെ പല പ്രധാനപ്പെട്ട ആളുകൾ അവിടെ നിന്ന് ഹാജരായിട്ടുണ്ടായിരുന്നില്ല. കോൺഗ്രസിൻ്റെ തന്നെ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയ 8-10 MPs, രാജ്യസഭാ MPs അകാരണമായിട്ട് അന്നത്തെ ദിവസം വന്നില്ല. എന്നിട്ട് അപ്പം പിന്നെ എന്താണ് ചർച്ച നടക്കാതിരിക്കുന്നത്? അപ്പം നിങ്ങൾ ചെസ് കളിച്ചാൽ ജയിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കോയിൻ വലിച്ചു കളഞ്ഞിട്ട് ബോർഡ് മറിച്ച് കളഞ്ഞിട്ട് പോകും. ചർച്ചയാണോ പ്രധാനമെന്ന് എനിക്ക് തോന്നില്ല. കാര്യം വെച്ചാൽ ഈ വിളിക്കുന്ന ചർച്ചയിലെല്ലാം ഒറ്റ ഇതല്ലേ കാണിക്കുന്നത്? ഇപ്പോൾ പാർലമെൻറ്റിന് ചർച്ച ചെയ്തില്ല, ഓക്കെ, അതിനുശേഷം ചർച്ചയ്ക്ക് വിളിച്ച് ആ അത് ചർച്ചയൊന്നും വേണ്ട, ഇത് മതി. അപ്പോൾ ചർച്ച ഇല്ല എന്നൊക്കെ അതൊരു വേറൊന്നും ഉന്നയിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു തൊടുനായമായിട്ട് ഈ ചർച്ചയുടെ കാര്യം, ജനാധിപത്യത്തിൻ്റെ കാര്യം പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് എന്തെങ്കിലും പരിഷ്കരണം ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ചെയ്യാമല്ലോ. ഈ ബില്ല് കൊണ്ടുവന്നവരെ നമുക്ക് ഭരണത്തിൽ നിന്ന് പുറത്താക്കാം, ഈ ബില്ലിനെ തന്നെ നമുക്ക് പരിഷ്കരിക്കാം, വേറെ ബില്ല് കൊണ്ടുവരാം. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങനെയൊക്കെയല്ലേ. ഇതിനകത്ത് എന്താണ് കർഷകന് ദോഷമെന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ട കാര്യം. അതാണ് മിനിമം ന്യൂനതകൾ എല്ലാ ബില്ലുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും അല്ലേ. വ്യായാമം നല്ലതാണ്, പക്ഷെ വ്യായാമത്തിന് ന്യൂനത കണ്ടെത്താം, എല്ലാത്തിലും കണ്ടെത്താം. പക്ഷേ ഒരു ഗുണം കൂടുതലും ദോഷം കുറവും എന്നുള്ള നിലയിലാണ് ഞാൻ ആ ബില്ലിനെ, അത് കർഷകർക്ക് ആവശ്യമാണ്. 91 ഇന്ത്യയിലെ ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനൊക്കെ വന്നതുപോലൊരു മാറ്റം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന, ഉണർവുണ്ടാക്കാൻ കഴിയുന്ന ഒരു പരിഷ്കാരം തന്നെയാണ് അത്. കോൺഗ്രസ് കൊണ്ടുവരേണ്ടതിരുന്നാണ്, 10 വർഷത്തിന് മുമ്പ് വരേണ്ട നിയമമാണിത്. നമ്മളത് ഗോത്രീയമായിട്ട് രാഷ്ട്രീയപരമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് നോക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ കർഷകരോട് ചെയ്യുന്ന വലിയ അനീതിയാണ്.
നമുക്കെന്താ നേട്ടം? നമ്മളെന്തിനാ ഈ സമരം, നമ്മളെന്തിനാ ഈ എഴുതി മറിക്കുന്നത്? മിക്കവാറും ആൾക്കാർ കൃഷിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ പ്രശ്നം എന്താണെന്നറിയില്ല, ബില്ല് എന്താണെന്നറിയില്ല, മണ്ടി മാർക്കറ്റ് വേണമെന്ന് അവനെ മണ്ടി അറിയത്തില്ല. ഒരു നിങ്ങളതങ്ങ് പൂരിപ്പിച്ചല്ലേ. ഇതാണ് മതപരമായ പ്രഭാഷണങ്ങൾ കുറച്ചുകൊണ്ട് ശാസ്ത്രീയമായ പ്രഭാഷണങ്ങൾ കൂടുതൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മതത്തിന് ഒന്നും ഒന്നും തന്നെ ഇല്ലെന്ന് മനസ്സിലായി താഹിർ. ശാസ്ത്രീയമായ പ്രഭാഷണങ്ങൾ കൂടുതൽ ചെയ്യണം. ആയിക്കോട്ടെ. പക്ഷേ ഞാൻ ഈ മതത്തെക്കുറിച്ച് ഇത് ബേസിക്കലി നമ്മൾ ഞാൻ മുമ്പേ ഒരു പോയിന്റ് ഇതിനകത്ത് പറഞ്ഞു വെച്ചില്ലേ, എവിഡൻസ് ബേസ്ഡ് മെഡിസിനും ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സും എന്ന് പറയുമ്പോൾ നമ്മളോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് സാധനങ്ങൾ ഇതിനകത്ത് വരികയാണെങ്കിൽ, ചികിത്സയുടെ കാര്യത്തിൽ തെളിവും രാഷ്ട്രീയത്തിൽ വസ്തുതകളും പ്രധാനമാണെങ്കിൽ, നമ്മളെ ഈ വിശ്വാസപരമായിട്ടുള്ള പ്രവണതകൾ, അന്ധവിശ്വാസപരമായിട്ടുള്ള ധാരണകൾ, ബോധ്യങ്ങൾ, അമിത വൈകാരികത, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താരീതി ഉണ്ടല്ലോ, അതിനെ നമ്മൾ തളർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് സയൻസ് പറഞ്ഞാൽ എത്ര ചെയ്യാൻ കഴിയും? കുറച്ചൊക്കെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ സയൻസ് പഠിക്കുന്നവരല്ലേ അതിന് കൂടുതൽ തുള്ളുന്നത്. ഇപ്പോൾ സയൻസ് പഠിച്ചവർ ചിലപ്പോൾ ഇതെടുത്ത് ഇല ഇത് വെച്ചിങ്ങനെ തുള്ളുന്നതാണ്, എല്ലാത്തരം തിമിരങ്ങളുമായിട്ട് ആണ്. സയൻസൊക്കെ അറിയായിരിക്കും ഭയങ്കര, വേണേൽ റോക്കറ്റൊക്കെ വിട്ട് കാണിക്കും. പക്ഷേ അതിൻ്റെ കൂടെ നാരങ്ങയുടെ കാണും, പച്ചമുളക് കൂടെ കയറും, റോക്കറ്റൊക്കെ ഇവിടെ അറിയാം. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. മതത്തിന് ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലായി. അത് താങ്കൾക്ക് മനസ്സിലായി, താങ്കൾ ഭാഗ്യവാൻ. അങ്ങനെ മനസ്സിലാവാത്ത മഹാഭൂരിപക്ഷങ്ങൾ ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. വേറെ ഏതോ ഒരു സംവാദത്തിൻ്റെ ഒരു ഒരു ടീമിൻ്റെ പരസ്യമായിട്ടിവിടെ ചോദിച്ചിരിക്കുന്നു. ആ ചോദ്യം ഞാൻ വായിക്കുന്നില്ല, കാരണം അങ്ങനെ അത്തരത്തിലുള്ള ടീമുകൾക്ക് ഒരു പരസ്യം കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അടുത്ത 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ സ്വതന്ത്ര ഇന്ത്യ പ്രസ്ഥാനങ്ങൾ എത്രമാത്രം മുന്നേറിയിട്ടുണ്ടാവും, എത്രമാത്രം മുന്നേറിയിട്ടുണ്ടാവും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ കയ്യിൽ എത്ര കയ്യിൽ കവടി ഇരിപ്പുണ്ട്, കൊണ്ടിവിടെ വെക്കും, ഞാനൊന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറയാം. എത്രമാത്രം മുന്നേറിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു പ്രവചനമാണ് ആക്ച്വലി. ഒരു കാര്യം ഞാൻ ഉറപ്പാണ്ട്, ഈ സ്വതന്ത്ര ഇന്ത്യ പ്രസ്ഥാനങ്ങളോ സ്വതന്ത്ര ഇന്ത്യ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ ഇത്തരത്തിൽ നമ്മൾ നടത്തുന്ന ഇൻട്രാക്ഷൻ കൂടുകയാണെങ്കിൽ ഈ മതവും മതാത്മകതയും കുറയാനാണ് സാധ്യത, വലിയ തോതിൽ കുറയാനാണ് സാധ്യത. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ ഡെമോക്രസിയുടെ ഒരു പ്രശ്നമുണ്ട്. ഡെമോക്രസിയിൽ ഒരുപാട് ഏറ്റവും നല്ല വ്യവസ്ഥയാണ്, ഏറ്റവും മികച്ച വ്യവസ്ഥയാണെങ്കിലും ഈ മതത്തിന്, പ്രത്യേകിച്ച് ശാഠ്യ മതങ്ങൾക്ക്, മതാന്ധതയ്ക്ക് വലിയ വളക്കൂറുള്ള ഒരു അവസ്ഥയാണ് ജനാധിപത്യം എന്നുള്ളത്, അതിൻ്റെ ഒരു വലിയൊരു ന്യൂനതയാണ്. കാരണം നമുക്ക് ജനാധിപത്യത്തിൽ മതങ്ങൾക്ക് ഇരട്ടി ശക്തിയാണ്, അവർ രാഷ്ട്രീയത്തെ തന്നെ റദ്ദ് ചെയ്ത് കളയുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്കറിയാം, ഇപ്പോൾ ഒരു പ്രകടനം നടത്തുന്ന ഏറ്റവും നല്ല പ്രകടനം നടത്താൻ കഴിയുന്ന അവർക്കാണ്, ഒരാളെ ജയിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്നവർക്കാണ്, ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നവർക്കാണ്. ഇതൊരു വലിയ ഒരു 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 പ്രശ്നമാണ്. അല്ല, ജനാധിപത്യം ആ രീതിയിൽ പരിഷ്കരിക്കുമ്പോൾ നമ്മൾ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മതം പറഞ്ഞ് വോട്ട് പിടിക്കരുതെന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ടി സി തോമസിനെ അയോഗ്യനാക്കി. പക്ഷേ സ്റ്റിൽ ആളുകൾ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും മതം തന്നെയാണ് പറയുന്നത്. അയ്യപ്പൻ്റെ പടം വെച്ചുകൊണ്ടല്ലേ ഓരോരുത്തർ യാത്ര നടത്തുന്നത്. എന്തിനാണ് അയ്യപ്പൻ്റെ പടം? നേതാവിൻ്റെ പടമില്ല, അയ്യപ്പൻ്റെ കട്ടൗട്ടും പടം. ഇതോ പച്ചക്കങ്ങ് ചെയ്യുകയാണ്, ഒന്നോ രണ്ടോ കേസുണ്ട്, ദേ ഡോണ്ട് മൈൻഡ്, പിന്നെ അത് കഴിഞ്ഞ് കേസെല്ലാം പിൻവലിക്കും. അതാണൊരു പ്രശ്നം. അതാണ് ഈ സ്വതന്ത്ര ചിന്ത പ്രസ്ഥാനങ്ങൾ, എനിക്കറിയത്തില്ല, സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ പുരോഗതി ഉണ്ടാകും. പക്ഷേ അതനുസരിച്ച് എത്രമാത്രം മതം കൂടുതൽ പിടിമുറുക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ, ദേ ആർ നോട്ട് ഹെൽപ്ഫുൾ അറ്റ് ഓൾ. നമ്മളുടെ രാഷ്ട്രീയം വളരെ മത പോഷണപരമായാണ് മുന്നോട്ട് പോകുന്നത്. വേണമെങ്കിൽ മതക്കാരടിക്കുന്നതിന് മുമ്പ് ആദ്യ തടി രാഷ്ട്രീയക്കാരനടിക്കും, മതക്കാരൻ വെട്ടുന്നതിന് മുമ്പ് ആദ്യത്തെ വെട്ട് രാഷ്ട്രീയക്കാരൻ വെട്ടും. ആ അവസ്ഥയാണ്. അത് ജോസഫ് മാഷ് ഇവിടെ ഇരിക്കുന്നതോട് ഞാൻ പറയുകയാണ്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മഠേൻ എന്നാണ് വിളിച്ചത്. ഞാനൊരിക്കൽ ബേബിയായിട്ട് സംസാരിച്ചിരുന്നു, എം എ ബേബിയായിട്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഒരു സമൂഹമോ അല്ലെങ്കിൽ കോടതിയോ നിയമവ്യവസ്ഥയോ അല്ലെ യാതൊന്നും കുറ്റക്കാരനെന്ന് വിധിക്കാത്ത ഒരു മനുഷ്യനെ മഠയൻ എന്ന് വിളിച്ചത് പലർക്കും സഹായകരമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ വിഡ്ഡി എന്നാണ് ഞാൻ പറഞ്ഞത്, വിഡ്ഡി എന്ന് വിളിച്ചു എന്നാണ്. അപ്പോൾ പുള്ളി എൻ്റെ ഒക്കെ പറഞ്ഞു, ഞാൻ വിഡ്ഡി എന്ന് വിളിച്ചിട്ടില്ല. പിന്നെ സാറ് വിളിച്ചില്ലേ, ഞാൻ വിളിച്ചത് മഠയൻ എന്നാണ്. ഞാൻ പറഞ്ഞു ശരി, എത്ര ഉദാത്തമായ ഉത്തരം, ഞാൻ വിഡ്ഡി എന്ന് വിളിച്ചില്ല, മഠയൻ എന്നാണ്.
ഇതൊക്കെ ലൈസൻസ് എഴുതി കൊടുക്കല്ലേ ഓരോ. അങ്ങനെ ഒരു പ്രസ്താവനാർത്ഥന കാര്യമില്ലല്ലോ, അങ്ങനെ ഒരു റിമാർക്ക് നടത്തേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ചും അങ്ങനെ അധികാരത്തിലിരിക്കുന്ന ഒരാൾ അങ്ങനെ നടത്തേണ്ട ഒരു കാര്യമില്ല. എന്തിനാണ് നടത്തിയത്? ഒരു കാര്യമില്ല, അത്രയൊക്കെ ഉള്ളൂ തിരിച്ചറിവ്, അത്രയൊക്കെ ഉള്ളൂ ഒരു 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 മതേതര ബോധം സമൂഹത്തെക്കുറിച്ചും മതത്തിൻ്റെ ഇരകളെക്കുറിച്ചും ഒക്കെ, അത്രയൊക്കെ ഉള്ളൂ. വളരെ കഷ്ടമാണ്. ഞാൻ നേരിട്ട് ചോദിച്ചാണ് പുള്ളിയെ, നേരിട്ട് എ കെ സെൻറ്ററിൽ പോയി ഒരു ഇൻ്റർവ്യൂ നടത്തി ഞാൻ നേരിട്ട് ചോദിച്ചത്, നിങ്ങൾ കിടപ്പുണ്ട്? അധികാരം കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ആ വീഡിയോ, പക്ഷേ യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ പച്ചക്കുതിര, പച്ചക്കുതിര മാസി, ഇതാണ് അവസ്ഥ. അപ്പം ഇവർ വെട്ട് മതം ചെയ്യുന്നതിന് മുമ്പ് ഇവർ ചെയ്യും. മതത്തെ പിന്നെയും പേടിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവന്മാർ ആദ്യമേ നമ്മളെ കയറി പണി തന്നിരിക്കും. കാര്യം ഇവരൊക്കെ ഇവരുടെ മുന്നിൽ ആളാവണം അല്ലേ. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മ അരി ഇടിക്കാൻ പറഞ്ഞാലേ ഇടിക്കത്തില്ല. അമ്മ പറയടാ, അരിയൊന്ന് ഇടിച്ചാടാ, നാളെ ദോശ ഇടാനാണ് അല്ലേ, അപ്പം ഉണ്ടാക്കാനാണ്, എനിക്ക് സമയമില്ല എന്ന് പറയും. പക്ഷേ അപ്പുറത്ത് അമ്മു പറഞ്ഞു കഴിഞ്ഞാൽ ഉരലിടിച്ചു കൊടുക്കുമെന്ന് പറയും. ആ ലെവലിലാണ് രാഷ്ട്രീയക്കാരിപ്പോൾ. റാവുത്തർ ഓക്കെ. തമിഴ്നാട്ടിൽ നോൺ റിലീജിയസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതായിട്ട് ഒരു വീഡിയോ കണ്ടു. കേരളത്തിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ഈ നോൺ റിലീജിയസ് സർട്ടിഫിക്കറ്റിനേക്കാൾ പ്രധാനമായിട്ട് നോൺ റിലീജിയസ് ആകുക എന്നുള്ളതാണ് പ്രധാനം. ഈ തല്ല പേര് എന്നോട് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് കിട്ടുന്നതാണ്, എൻ്റെ സർട്ടിഫിക്കറ്റിൽ ജാതി തിരുത്തണം, മതം തിരുത്തണം. ഞാൻ പറയും, നിൻ്റെ ഇവിടെ തിരുത്തു, ഇവിടെ തിരുത്തി അങ്ങനെ ജീവിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിൻ്റെ കൂടെ പലതും കാണുമല്ലോ, പല ആഹാരങ്ങളും വസ്ത്രങ്ങളും പേരുകളും വീട്ടുപേരുകളും അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും ഒക്കെ ഉണ്ടാവുമല്ലേ. ഇതൊക്കെ ഇങ്ങനെ ഓടി നടന്ന് തിരുത്തുമ്പോൾ എന്താണ് സാങ്കേതികമായി, യു ആർ ഗെറ്റിംഗ് ടെക്നിക്കലി റൈറ്റ്. നീ അപ്പോൾ വേണേൽ പറയാം, നീ പേര് തിരുത്തിയാലും നീ മറ്റേ തിരുത്തിയിട്ടില്ലെന്ന് പറയും. അല്ല, പറയേണ്ടവർ പറയാമെന്ന് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ അടിസ്ഥാനപരമായി തിരുത്തപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള സാങ്കേതികമായ സർട്ടിഫിക്കറ്റുകളോ ആരും വേറെ നിങ്ങൾ എന്താണെന്ന് വേറൊരാൾ പറയുന്നതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിലാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ്. ഞാൻ മാറി, ഞാൻ അങ്ങനെയല്ല. നിങ്ങളെ ആളുകൾ എന്തൊക്കെ വിളിക്കും? ചിലപ്പോൾ തന്തയ്ക്ക് വിളിക്കും. നിങ്ങൾക്ക് തന്തയില്ലായിട്ടാണോ വിളിക്കുന്നത്? അല്ല, നമുക്ക് തന്ത കറക്റ്റായിട്ട് ഉള്ളപ്പോഴും നമ്മളെ ആളുകൾ തന്തയ്ക്ക് വിളിക്കും. അതേപോലെയുള്ള ഈ സർട്ടിഫിക്കറ്റുകളുടെ കാര്യം, അതിന് എത്ര ഒരു അമിത പ്രാധാന്യം പലരും പറയും. ഗസറ്റ് നോട്ടിഫിക്കേഷൻ എവിടെയൊക്കെ ചെല്ലണം, ആ സർട്ടിഫിക്കറ്റ് തിരുത്തണം, അപ്പോഴും വേറെ സർട്ടിഫിക്കറ്റ് കാണും. എസ് എസ് എൽ സി ബുക്കിൽ തിരുത്തിയപ്പോൾ വേറൊരു ബുക്കിൽ പള്ളി രജിസ്റ്ററിൽ പേരുണ്ട്, അവിടെ പേരുണ്ട്, ഇവിടെ പേരുണ്ട്. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നത്? അന്നങ്ങനെ ആയിരുന്നു, പിന്നെ വെളിവുണ്ടായപ്പോൾ കളഞ്ഞു, അത്രേ ഉള്ളൂ. അതേപോലെ അതോ നിങ്ങൾ നടന്ന് നിങ്ങൾ നടന്ന വഴിത്താരകളെല്ലാം ശുദ്ധീകരിക്കണോ? ഡെറ്റോളിട്ട് ഒരു മനുഷ്യൻ നടന്നു വന്ന വഴിയാണ്, മതത്തിലാണ് പെറ്റു വീണത്, മതാത്മകമായിട്ടാണ് ജീവിച്ചത്. അങ്ങനെ മതപരമായിട്ടുള്ള പല അടയാളങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അതെല്ലാം തന്നെ ഇങ്ങനെ നടന്ന് ടെക്നിക്കലായിപ്പോയി എല്ലാ ലിഖിതങ്ങളും വായിച്ചിട്ട് മാത്രമേ ഞാൻ സ്വതന്ത്രനാവൂ എന്നൊക്കെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ ആത്മവിശ്വാസമില്ലാത്തതിൻ്റെ ഒരു തെളിവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. വൈ ഡു യു വറി അബൌട്ട് സച്ച് തിങ്സ് സോ മച്ച്? മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം മാത്രമല്ലേ അത്? അതെ, സംഭവം ആ ഒരു അറൗണ്ട് ആ ഒരു ആശയം തന്നെയാണ് എനിക്കുള്ളത്. മോട്ടിവേഷണൽ സ്പീക്കറിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. എന്ന് വെച്ച് അത് ഇതിൻ്റെ വിഷയത്തിൻ്റെ ഭാഗമല്ല, എന്നോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവും. മോട്ടിവേറ്റ് യുവർ സെൽഫ്, ഓൺ യുവർ സെൽഫ്. അല്ലാതെ വേറൊരാളെ കുത്തിവെക്കുന്ന സാധനം വെച്ചാണ് നിങ്ങൾ ആഹാ ആഹാ എന്ന് ആകുന്നെങ്കിൽ നിങ്ങൾ ശരി പോകുന്നില്ല. സ്വയം ഉത്ഥാനം ചെയ്യുക. അത് ഞാൻ ബുദ്ധനെ എറിഞ്ഞ കല്ലിനകത്ത് ഗീതയെ അടിമുടി വിമർശിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. അല്ല, ഞാൻ അതിനകത്ത് ഒരു ഒരു ശ്ലോകം അതിനകത്ത്, അത് ഏതിനകത്തും കാണുമല്ലോ, മതഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഉത്തരിക്കാൻ കഴിയുന്ന പല നല്ല ശ്ലോകങ്ങളുണ്ടാവും അല്ലേ. വിശപ്പിൻ്റെ വില അറിയുന്നവനെ സത്യമറിയൂ എന്നൊരു മതഗ്രന്ഥത്തിൽ കാണുന്നു. പക്ഷേ ആ മതബന്ധം മൊത്തം കൂടോത്രമായിരിക്കും, പക്ഷേ ആ പറഞ്ഞ ശരിയാണ് അല്ലേ. ഗീതയിൽ അതേ കണക്കൊരു വരിയുണ്ട്, ഉത്തരേതാത്മനാത്മനം നാത്മന അവസാദയേത് ആത്മൈവഹ ആത്മനോ ബന്ധു ആത്മൈവ രുപരാത്മനഹ എന്ന് പറഞ്ഞു. ഉത്തരേതാത്മനാത്മനം, ആത്മൻ എന്ന് പറഞ്ഞാൽ ഞാൻ, നീ നിന്നെ നീ തന്നെ ഉയർത്തുക. നാത്മനാവസാദയേത്, നീ ഒരിക്കലും നിന്നെ താഴ്ത്താതിരിക്കുക. ആത്മൈവഹ ആത്മനോ ബന്ധു, നിന്റെ ബന്ധു നീ തന്നെയാണ്. ആത്മൈവ രിപുരാത്മന, രിപു ശത്രു, നിന്റെ ശത്രു നീ തന്നെയാണ്. എപ്പോഴും നിന്നെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. എല്ലാവരും തള്ളിക്കളയുമ്പോഴും എല്ലാവരും തെറി പറയുമ്പോഴും അധിക്ഷേപിക്കുമ്പോഴും
നീ ഇങ്ങനെ കയറ്റിക്കൊണ്ടേയിരിക്കുക, നിന്നെ ഇങ്ങനെ ഉയർത്തുക എന്ന് ഒരേ ഒരു ജോലി മാത്രമേ നിനക്കുള്ളൂ. ഒരിക്കലും നിന്നെ നീ താഴ്ത്തിയിടാതിരിക്കുക. വേറെ ആര് തറയിട്ടാലും നിന്നെ നീ താഴ്ത്തിയിടാതെ, കാരണം നിന്റെ ബന്ധു നീയാണ്, നിന്റെ ശത്രുവും നീയാണ്. എന്ത് മോട്ടിവേഷൻ! മോട്ടിവേറ്റ് യുവർ സെൽഫ്. അതാണ് നമ്മുടെ എത്തീസത്തിൻ്റെ കോറും. അതാണ് വേറെ എന്തെങ്കിലുമുണ്ടോ? ഇതിൽ ഒരെണ്ണം ട്രെയിൻ 3:45 ആ പട്ടേ. ക്യാപിറ്റലിസം കുറ്റമറ്റ വ്യവസ്ഥയാണ്. കുറ്റമറ്റ വ്യവസ്ഥ എന്നുള്ള നിലയിലല്ല, ഏറ്റവും പ്രായോഗികമായിട്ടുള്ള, ഏറ്റവും മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. കുറ്റമറ്റ വ്യവസ്ഥ, അങ്ങനെ ഒരു അബ്സല്യൂട്ടിസം എന്തിനാണ് നിങ്ങൾ നോക്കുന്നത്? ശുദ്ധിവാദം, കുറ്റമറ്റ വ്യവസ്ഥ, അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടോ? കുറ്റമറ്റ മനുഷ്യരുണ്ടോ? എന്താണ് ഈ കുറ്റമറ്റത്? അങ്ങനെയല്ല, അങ്ങനെ ഒരു രീതിയിലല്ല നോക്കേണ്ടത്. മോദി ഭരണത്തിൻ്റെ കീഴിൽ നടക്കുന്ന ക്രോണി ക്യാപിറ്റലിസം അല്ലേ? ക്രോണി ക്യാപിറ്റലിസം നടക്കുന്നുണ്ടാണോ? എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ അധികാരികൾ അതിസമ്പന്നരുമായി അനുരാഗത്തിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇതാണ്. അത് ടാറ്റയും ബിർളയും ഗോയങ്കയും മഫത്ലാലും ഒക്കെ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ, അന്ന് മുതലിച്ചിൻ്റെ മുദ്രാവാക്യങ്ങളിൽ അംബാനി അദാനി ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് മുദ്രാവാക്യം വിളിച്ച ടാറ്റ ബിർള ഗോയങ്കി, പിന്നെ ബാക്കി ഞാൻ പറയാൻ കൊള്ളതില്ല. അതൊക്കെയാണ് ഒരു ഫാഷൻ, അന്നത്തെ ട്രെൻഡാണത്. കുറേ മുതലാളിമാരുടെ പേര് വെച്ചിട്ട് വിളിക്കുക, മുദ്രാവാക്യം വിളിക്കുക, അവർ പിന്നെ അമേരിക്ക, മൂരാച്ചി, പിന്തിരിപ്പൻ, മാങ്ങാത്തൊലി, ജസ്റ്റ് ലൈക്ക്, കുറേ സാധനമുണ്ട്. അന്നും ക്രോണി ക്യാപിറ്റലിസം. എന്ത് ക്രോണി ക്യാപിറ്റലിസം പറഞ്ഞാൽ, രാഷ്ട്രീയക്കാരൻ, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കോർപ്പറേറ്റുകളുടെ നിന്ന് ഫണ്ട് വാങ്ങിക്കും. ഫണ്ട് കിട്ടാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾ ഫണ്ട് കൊടുക്കാത്തതുകൊണ്ടാണ്. അവരത്ര സിഗ്നിഫിക്കൻ്റ് ആണെന്ന് അവർ കരുതുന്നില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ജനതാദൾ യുവിന് ചിലപ്പോൾ അല്ല, ജനതാദൾ യുവിന് കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ ഇവിടെ ജനതാദൾ നാണുവിൻ്റെ ജനതാദളിന് കിട്ടുന്നുണ്ടാവില്ല, കോർപ്പറേറ്റ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല, അത് ശരിയായിരിക്കും. പക്ഷെ നാണു ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, അത്രേ ഉള്ളൂ അതിനകത്ത്. ഈ കോർപ്പറേറ്റ് പൈസ എന്ന് പറഞ്ഞാൽ ആരാ? കോർപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ചേർന്ന് ബിസിനസ് ചെയ്യലാണ് കോർപ്പറേറ്റർ. 51% ഓഹരി ഒരാടയിലാണെങ്കിൽ അയാൾ അതിൻ്റെ ഡിസൈഡിങ് ഫാക്ടർ ആവും, അത്രേ ഉള്ളൂ. അയാളുടെ നിന്ന് ഓഹരി നിങ്ങൾക്ക് വാങ്ങിക്കാം, അതാണ് കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ. ആ സമ്പത്ത് കുന്നുകൂട്ടിയിട്ട്, ആ കുന്നുകൂട്ടിയിൽ നിന്ന് ഒരാടയിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പബ്ലിക്കിൽ നിന്ന് ഷെയർ വാങ്ങിച്ചിട്ട് ആ പൈസ വെച്ച് ബിസിനസ് ചെയ്ത് അതിൻ്റെ ലാഭവിഹിതം എടുത്തുകൊണ്ട് പോകുന്നു, അതാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അത് ചിലരിലായിരിക്കും കൂടുതൽ ഓഹരി ഇരിക്കുന്നത്, ചിലപ്പോൾ അവർ വിൽക്കും, ചിലപ്പോൾ വിൽക്കാതിരിക്കും. നിങ്ങൾക്ക് ഓഹരി എടുക്കാം, നിങ്ങൾക്ക് വേറെ കമ്പനി തുടങ്ങാം, ആഹാ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താം. അല്ല, എല്ലാം ഇല്ല, ദൈവം തരുമെന്ന് പറഞ്ഞാൽ എല്ലാം സർക്കാർ തരും. ഒരു സർക്കാർ എന്ന് പറയുന്നത് ഒരു മഹാ ക്യാപിറ്റലിസ്റ്റ്, ഒരു മഹാ കുത്തക, അതല്ല ശരിയായ കാര്യം. ക്രോണി ക്യാപിറ്റലിസം ഇന്ത്യയുടെ ഒരു ബെയിൻ തന്നെയാണ്. അതിവിടെ ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്, അത് കുറയ്ക്കണം. കർഷക സമരവും മതവും തമ്മിൽ ബന്ധമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞതല്ലേ ഈ ചോദ്യം, എന്താ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്? കർഷക സമരത്തിൽ ആരാണ്, എവിടെയാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ നടക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെന്ന് ചേരുന്നതാണ്, അവരതിനകത്ത് സാധ്യതകൾ കണ്ടെത്തിയിട്ടാണ് അവിടെ അവിടെ പായ വിരിച്ച് കിടക്കുന്നവർ. അല്ലാതെ കർഷകരോടുള്ള അമിതമായ അങ്കിപ്പിനെ, കർഷകർ ഇവിടെ കിടന്ന് ഇപ്പോൾ ഒരു വെയിലെത്തും ഈ പറയുന്ന ഡയലോഗൊക്കെ എന്തോ ഒരു വർഷം മുമ്പ് ഇല്ലയോ? ഡയലോഗിന് യാതൊരു സാധ്യതയില്ലയോ? കാല് വീണ്ടും കീറിയിട്ടില്ലേ അവരെ? അവർ നരകിച്ചിട്ടില്ലേ? അവർ ആത്മഹത്യ ചെയ്തിട്ടില്ലേ? ഇനി ഈ ഒരു പരിഷ്കരം മണ്ടി മാർക്കറ്റ് ഇല്ലാതാക്കുന്നതെന്ന് പറയുമ്പോഴാണോ കർഷകരെല്ലാം താഴോട്ട് പോകുന്നത്? ഓക്കെ, എഗെയിൻ അവസാനത്തെ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ഒന്ന് വായിക്കാണ്. ട്രെയിൻ 3:45. ഓക്കെ, എല്ലാവരും നന്ദി, നമസ്കാരം, താങ്ക് യു.